أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد، كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا خليل الله. خذ بأيدينا قلت حيلتنا، أدركنا يا رسول الله صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس ذائقة الموت. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال النبي صلى الله നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ നാളെ സ്വർഗത്തിലേക്കുള്ള ഒരു സംഗമമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നല്ലത് പറഞ്ഞു കേട്ട് ജീവിതത്തിൽ പകർത്തി നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. ഇഫായിറാതിവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ നടത്തി വരുന്ന ദഫ്റാതിവിന്റെ 43-ാം വാർഷിക പരിപാടിയിലാണ് നാം സംഗമിച്ചിരിക്കുന്നത്. ശൈഖ് ഇഫായി തങ്ങളെ സ്നേഹിക്കുകയും നമ്മുടെ നാട്ടിന് പേര് തന്നെ ഇഫായി നഗർ എന്ന മഹാന്മാരെ ആദരിക്കുകയും മഹാന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്ന പഴയ പാരമ്പര്യമുള്ള ഈ നാട്ടിൽ മഹാന്മാരുടെ പൊരുത്തം അള്ളാഹു നമുക്ക് എന്നും നൽകി മഹാന്മാരെ മുഹിബ്ബീങ്ങളായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമുഖം നീട്ടാതെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. മരണവും മരണാനന്തര കർമ്മവും സാധാരണ മരണവും മരണാനന്തര ജീവിതവും എന്നൊക്കെയാണ് എങ്കിൽ ഞാൻ ഇന്ന് വളരെയധികം സന്തോഷത്തിലാണ്. മരണവും മരണാനന്തര കർമ്മവും ഇന്ന് വയലുകളുടെ കൂട്ടത്തിൽ കർമ്മം പറയിപ്പിക്കുന്ന വയലുകൾ വളരെ കുറവാണ്. അങ്ങനെ കർമ്മം പറഞ്ഞാൽ അതിനെ കേൾക്കാനും ആളെ കിട്ടൂല.
അതുകൊണ്ടായിരിക്കും കഴിഞ്ഞ കൊല്ലത്തെ ആൾക്കാർ ഇപ്പോൾ ഈ സദസ്സിൽ നിന്ന് കാണുന്നില്ല. നോട്ടീസ് വായിച്ചത് കൊണ്ടായിരിക്കും. ഭരണാനന്തര കർമ്മം നമുക്കത് അറിയണം, പഠിക്കണം, ജീവിതത്തിൽ ഉൾക്കൊള്ളണം. ഞാൻ കർമ്മം പറയാനായിട്ട് ഒരുങ്ങിട്ട് വന്നതാ. ഇൻഷാല്ലാ നമുക്ക് കുറച്ച് പറയാം, എല്ലാം പറഞ്ഞു തീർക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇരിക്കട്ടെ. മരണം ഇനിയിപ്പോ എന്തതിനെ കുറിച്ച് പറയേണ്ടി? ലോകത്ത് തർക്കമില്ലാത്ത വിഷയം. മഹാന്മാര് മരണത്തെ കുറിച്ച് പറയുന്ന വാക്ക് തന്നെ, മൗത്ത് എന്ന് പറഞ്ഞാൽ റൂഹ് ഇല്ലാത്ത ഒരവസ്ഥക്കാണ്. വൽ മൗത്ത് മുഫാറഖത്തു റൂഹ് ലിൽ ബദൻ. ഫഖഹ അവിടെ കിതാബിൽ രേഖപ്പെടുത്തുന്നത്, മൗത്ത് എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൽ നിന്ന് റൂഹ് വിട്ടുപിരിയല. റൂഹ് വിട്ടുപിരിഞ്ഞാൽ ഈ ശരീരത്തിന് പറയുന്ന പേര് മൗത്ത് എന്നാണ്. മരണം തബാറക്കല്ലദി ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദി ഖലഖൽ മൗത വൽ ഹയാ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുൽക് തബാറക സൂറത്തിൽ അല്ലാഹു തആല പറഞ്ഞു, തബാറക്കല്ലദി ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ الذي خلق الموت والحياة. الله أهرا خلق الموت والحياة. മൗത്തിനെയും ഹയാത്തിനെയും പടച്ചവൻ അല്ലയാ. നമ്മുടെ ഈ കാണുന്ന ബോഡിക്ക് അല്ലാഹു നിശ്ചയിച്ചത് രണ്ട് അവസ്ഥകളാണ്. ഒന്ന് ഹയാത്തിന്റെ അവസ്ഥ, മറ്റൊന്ന് മൗത്തിന്റെ അവസ്ഥ. രണ്ടല്ലാത്ത മൂന്നാമത്തെ ഒരു അവസ്ഥ നമ്മളെ ബോഡിക്ക് ഇല്ല. ആ രണ്ട് അവസ്ഥകളെ കുറിച്ച് അല്ലാഹു തആല പറയുന്നു, ഖലഖൽ മൗത വൽ ഹയാത. മൗത്തിനെയും ഹയാത്തിനെയും പടച്ചവൻ അല്ലയാ. എന്നാ നിങ്ങൾ നോക്കൂ, നമ്മളെ ബോഡിക്ക് ആദ്യം പടച്ചത് ഹയാത്തിനല്ലേ? ഇപ്പോൾ ഹയാത്തല്ലേ ഉള്ളത്? മൗത്ത് പിന്നീട് വരാനിരിക്കുകയാ. പക്ഷേ അല്ലാഹു തആല പറയുന്നതോ ഖലഖൽ മൗത എന്ന. ആദ്യം പറയുന്നത് മൗത്തിനെ പടച്ചു, പിന്നെ പറയുന്നത് ഹയാത്തിനെ പടച്ചു. നേരെ വിപരീത പറയുന്നു. കാരണം ഹയാത്തിനേക്കാളും കൂടുതൽ ചിന്തിക്കേണ്ടത് മൗത്തിനെയാണ്. മനുഷ്യൻ ഹയാത്തിനേക്കാളും കൂടുതൽ ചിന്തിക്കേണ്ടത് മൗത്തിനെയാണ്. അതുകൊണ്ടാണ് ഈ ബോഡിക്ക് അല്ലാഹു ആദ്യമായി നിശ്ചയിച്ച ഹയാത്തിനേക്കാളും മുന്നോടിയായി അല്ലാഹു തആല പറയുന്നത് ഖലഖൽ മൗത വൽ ഹയാത എന്ന. എന്നാൽ മൗത്ത് ഹയാത്ത് എന്ന് പറയുന്നത് രണ്ടും അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ഇപ്പോൾ നമ്മൾ ഈ ബോഡിയിലുള്ളത് ഹയാത്ത് എന്ന സൃഷ്ടിയാണ്. ഈ സൃഷ്ടി നമ്മളെ ബോഡി നിന്ന് പോകും. നമ്മുടെ ശരീരത്തിലേക്ക് ഹയാത്ത് എന്ന പേര് എപ്പോഴാ കിട്ടിയത്? അല്ലാഹു നമ്മുടെ ഉമ്മാന്റെ പള്ളയിൽ നമ്മെ പടച്ചു. ഉമ്മാന്റെ പള്ളയിൽ പടച്ചിട്ട് കേവലം 4 മാസമാകുമ്പോൾ ഈ ബോഡിക്ക് അല്ലാഹു തആല റൂഹിനെ നിശ്ചയിച്ചു. ആ റൂഹ് ശരീരത്തിൽ കേറലോടുകൂടെ നമ്മുടെ ശരീരത്തിലേക്ക് ഹയാത്തിനെ അല്ലാഹു തആല പടച്ചു. ആ നിശ്ചയിക്കപ്പെട്ട റൂഹിനെ ഇനി വന്നിട്ട് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് പിന്നെ വരുന്നത് മൗത്ത. രണ്ട് അവസ്ഥകൾ അല്ലാഹു നമ്മുടെ ബോഡിക്ക് പടച്ചിട്ടുണ്ട്. എന്നാ നോക്കൂ, നിങ്ങൾ ഹയാത്ത് എന്ന് പറയുന്ന സൃഷ്ടി, ആ സൃഷ്ടിയുടെ രുചി നോക്കിയവരാണ് നമ്മളൊക്കെ. നമുക്ക് ഹയാത്തിന്റെ രുചി നന്നായിട്ടറിയാം. കാരണം ഇപ്പോഴും ഹയാത്തിന്റെ രുചി ആസ്വദിച്ചു കൊണ്ടേയിരിക്കുകയാണ് നമ്മള്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനകൾ പറഞ്ഞു, നിങ്ങൾ ഹയാത്തിന്റെ രുചി നോക്കണമെന്നല്ല, അക്തിറൂ ദിക്റ ഹാദിമില്ലതാ, സകല രസങ്ങളെയും മുറിച്ചു കളയുന്ന ഒന്നുണ്ട്, അതാണ് മൗത്ത്.
അതിനെ കുറിച്ച് നന്നായി നിങ്ങൾ ഓർക്കണം. അതിന്റെ രുചി വല്ലാത്ത രുചിയാണ്. ഹയാത്തിന്റെ രുചി നോക്കിയ നമ്മളോട് ഈ രുചികളെല്ലാം മുറിച്ചിട്ടിന് മരണത്തിന്റെ രുചി വരാറുണ്ട്. അതിനെ കുറിച്ച് നന്നായി ഓർക്കണമെന്ന് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കൂ, നിങ്ങൾ ഹയാത്തു എന്ന സൃഷ്ടിക്ക് ഇവിടെ സമാപ്തിയില്ല, മൗത്ത് എന്ന സൃഷ്ടിക്ക് ഇവിടെ സമാപ്തിയുണ്ട്. അത് രണ്ടും ഈ വാക്കിനെ മാത്രം വിശദീകരിച്ചാൽ കുറെ ദിവസം പറയേണ്ടി വരും. ഹയാത്ത് എന്ന സൃഷ്ടിക്ക് സമാപ്തിയില്ല. എന്തേ കാരണം? നമ്മളെ ഉമ്മാന്റെ പള്ളിയിൽ ഉണ്ടാകുമ്പോൾ അള്ളാഹു തആല നമുക്ക് ഹയാത്തിനെ ഇട്ടു തന്നു. സമയം തീർന്നപ്പോൾ അള്ളാഹു തആല ആ ഹയാത്തിനെ എടുത്തിട്ട് മൗത്തിന് ഇട്ടുകൊടുത്തു. ഇനിയോ രണ്ടാമതും ഈ തടിക്ക് ഇനി ഹയാത്തിനെ അള്ളാഹു തആല തരാറുണ്ട്. അതുകൊണ്ടല്ലേ മരിച്ച ഒരാളെ കബറിൽ കൊണ്ടുവച്ചിട്ട് മൂടുകല്ല് ഇട്ട് കഴിഞ്ഞാൽ അവിടെ കൂടിയവരെല്ലാം കബറാളിയോട് പറയുന്ന ഒരു വാക്ക് കേട്ടിട്ടില്ലേ നിങ്ങള്? മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്രാ. മിൻഹാ ഖലഖനാകും, ഈ മണ്ണിൽ നിന്നാണ് നമ്മൾ നിങ്ങളെ പടച്ചത്. ഇപ്പോൾ ആ മണ്ണിലേക്ക് തന്നെ നിങ്ങളെ മടക്കുകയാണ്, മൗത്തായ നിലക്ക് മടക്കുകയാണ്. ഇനി കബറിൽ നിന്ന് ഹയാത്തോടുകൂടി നിങ്ങളെ പുറപ്പെടുവിക്കാനുണ്ട്. മൗത്തോടുകൂടെ മടക്കുകയാ, ഹയാത്തോടുകൂടെ പുറപ്പെടുവിക്കാനുണ്ട്. അപ്പോൾ ഈ ജീവിക്ക് ഈ തടിക്ക് ഇനിയും ഹയാത്ത് വരാറുണ്ട്. ഇപ്പോഴുള്ള ഹയാത്ത്, ഇപ്പോൾ നമ്മളെ ബോഡിക്കുള്ള ഈ ജീവ്, ഇതൊരു താൽക്കാലിക ജീവ് മാത്രമാണ്. മരണാനന്തരം ഇനി നമ്മളെ തടിക്ക് വരാനിരിക്കുന്ന ജീവ് അത് എന്നേക്കുമുള്ള ജീവാണ്. അതിന് സമാപ്തിയില്ല. മരണാനന്തരം വരാനിരിക്കുന്ന ജീവിന് ഇനി അവസാനമില്ല. ഇപ്പോൾ നമ്മളെ തടിക്കുള്ള ജീവ് ഒരു താൽക്കാലിക ജീവ് മാത്രമാണ്. ഇപ്പോൾ യാത്രക്കാരാകുന്ന നമുക്ക് തൽക്കാലം യാത്രക്ക് ആവശ്യമായ ഒരു ജീവ് മാത്രമേ തന്നിട്ടുള്ളൂ. ആ ജീവ് ഇവിടെ നിന്ന് അവസാനിച്ചോ, മരണത്തോടുകൂടെ ഒരു മനുഷ്യന്റെ കഥ കഴിയലല്ലോ. ഈമാനുള്ളവന്റെ ജീവിതം തുടക്കം കുറിക്കലോ, ഈമാനുള്ളവന്റെ ജീവിതം തുടക്കം കുറിക്കലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം മരണം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ജീവിതത്തിന്റെ ഒരു തുടക്കമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഹയാത്തിനിക്ക് സമാപ്തിയില്ല, ഇനി മൗത്തിനിക്കോ? മൗത്തിനിക്ക് സമാപ്തിയുണ്ട്. അതെങ്ങനെ നിങ്ങൾ നോക്കൂ, ഇവിടെ എല്ലാവരും മരിച്ചു. അങ്ങനെ മരിച്ച് എല്ലാവരും മരിച്ച് കഴിഞ്ഞതിന്റെ ശേഷം അവസാനം അല്ലാഹു തആല അസ്രായിലിനോട് പറഞ്ഞു, ജിബ്രീലിന്റെ റൂഹ് പിടിക്കണോ. ജിബ്രീലിന്റെ റൂഹും പിടിച്ച് ഇനി ആര് ബാക്കി? അല്ലയും അസ്രായിലും ബാക്കി, ബാക്കിയെല്ലാം തീർന്നു. അവസാനം അല്ല പറഞ്ഞു, അസ്രായിലെ നിന്റെ റൂഹ് പിടിക്കുക. അസ്രായേൽ കരയുന്ന അപ്പൊ മാത്രം മുമ്പ് ഓനിക്ക് കരച്ചിൽ വരുന്നില്ല. ഓനിയെ വല്ലാത്ത സാധനമാണ് ഓനിപ്പോ. ഓന് അസ്രായേലിനെ പറ്റി പറഞ്ഞിങ്ങനെ കുറെ പറയേണ്ടി വരും. ഓൻ വല്ലാത്ത സാധനം. ഓനാകെ കരയുന്ന ഓരോ റൂഹ് പിടിക്കാൻ വേണ്ടി പറയുമ്പോഴാ ഭയങ്കരാണ് ആ സമയത്ത്. അപ്പോഴാണ് അള്ള പറയുന്നത് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, പിടിക്ക് റൂഹ്. ഏതെല്ലാം റൂഹിനെ ഏതെല്ലാം മോഡലിൽ പിടിച്ചു അസ്രായേൽ കരച്ചിൽ വന്നോ? ദുഃഖം വന്നിരുന്നു, ബേജാറായിരുന്നു. ഏ, എനിക്കത് വിഷയല്ല. പക്ഷെ സ്വന്തം മോഹിനെ പിടിക്കുമ്പോൾ ആ കരയുന്ന അല്ലാഹുവിന്റെ കൽപ്പന, റൂഹ് പിടിക്കൂ, കരഞ്ഞിട്ട് കാര്യമില്ല. അസ്രായീൽ അലൈഹിസ്സലാം സ്വന്തം റൂഹിനെ പിടിക്കുകയാണ്. അസ്രായീലും മരിക്കുന്നു.
ബാക്കി ഒരുവൻ മാത്രമാണ്. അല്ലാഹു അല്ലാഹു അല്ലാഹ് ഖാലിഖായ റബ്ബുൽ ഇസ്സത്ത് മാത്രം ഇവിടെ ബാക്കിയാൽ എല്ലാം മരിച്ചു. എന്നിട്ട് അല്ലാഹു തആല ഉടനടി ജിബ്രീലിനെ ഹയാത്ത് ഇട്ടു കൊടുത്തു, അസ്റായിലിനെ ഹയാത്ത് ഇട്ടു കൊടുത്തു, രണ്ടാളെയും ഇങ്ങോട്ട് കൊണ്ടുവന്നു. മൗത്ത് എന്ന് പറയുന്ന സൃഷ്ടിനെ പിടിച്ചു. ആരാ പിടിക്കുന്നത്? മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം മൗത്തിനെ പിടിക്കുന്നു. ജിബ്രീൽ മൗത്തിനെ കത്തി കൊണ്ട് അറക്കുന്നു, ഒരു ആട്ടിൻകുട്ടി അറക്കുന്നത് പോലെ അറക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാ മൗത്ത് തീർത്തു, ഇനി മൗത്തില്ല, ഇനി മൗത്തിനെ കിട്ടൂല. അതെപ്പോ എല്ലാം മേടിച്ച് തീർത്തിട്ട് എല്ലാം മയസ്സറക്കിയെത്തിട്ട് എല്ലാം കഴിഞ്ഞാലും പിടിച്ച പിടിച്ചാർക്കുന്നേ ഇപ്പഴേ അർത്ഥനും കൊണ്ട് പിടിക്കട്ടിയായിരുന്നു അല്ലേ? ഇപ്പഴേ ആ മൗത്തിനെ പിടിച്ച അർത്ഥനെങ്കിൽ നമുക്ക് സലാമത്ത് കിട്ടിയിരുന്നു. ഇപ്പത്തെ കഥയല്ല ഈ പറയുന്നത്, ഇത് മഹ്ശറിന്ന് ഏറ്റവും ലാസ്റ്റ് കഥയാ പറയുന്നു. അങ്ങനെ മൗത്തിനെ പിടിച്ച അർത്തു, ഇനി മൗത്തില്ല, ഇനി കാലകാലം ഹയാത്ത. നോക്കൂ നിങ്ങള്, ഖലഖൽ മൗത വൽ ഹയാ, മൗത്തിനെയും ഹയാത്തിനെയും പടച്ച അല്ലാഹ്. എന്നാൽ ഈ താൽക്കാലിക ജീവിതത്തിലേക്ക് സമാപ്തി കുറിച്ചുകൊണ്ട് നമുക്ക് മൗത്ത് വരാനുണ്ട്. പക്ഷേ അത് വല്ലാത്തൊരു സംഗതി തന്നെയാണ്, വല്ലാത്തൊരു സംഗതി തന്നെയാണ്. അല്ലാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ. ഈ പാവപ്പെട്ട എനിക്കതിനെ പറഞ്ഞു തീർക്കാൻ അറിയില്ല. കാരണം എന്തുകൊണ്ട്? മൗത്തിന്റെ രുചി നോക്കിയാലും തിരിച്ചു വന്നിട്ടില്ല. മരിച്ചുപോയവർ ആരെങ്കിലും വന്നാലല്ലേ ആ മരണത്തിന്റെ കഥ നമുക്ക് മനസ്സിലാവുള്ളൂ. ആരും വന്നിട്ടില്ല. കിതാബുകളിൽ ഇമാമിങ്ങൾ പറയുന്നത് നമ്മൾ പഠിച്ചു, അത് പറയുന്നു എന്നല്ലാതെ ആരാണ് ഇതിന്റെ രുചി നോക്കിയവൻ? ആരാണ് ഇതിനെ കുറിച്ച് ചിന്തിച്ചവൻ? ആരാണ് ഇതിനെ കുറിച്ച് അറിയുന്നവൻ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഒരു മനുഷ്യൻ മരണത്തെ കുറിച്ച് ഒരു സെക്കൻഡ് ഓർത്താൽ പിന്നെ ഈ ഭൂമിയിൽ ഒരു സെക്കൻഡ് അവൻ ജീവിക്കുമോ? ഒരു സെക്കൻഡ് ഒരു മനുഷ്യൻ ഭൂമി ലോകത്ത് ജീവിക്കുന്നെങ്കിൽ ചിന്തിച്ചു നോക്കിയാ ജീവിക്കൂല. മനുഷ്യന്റെ ഞാനിപ്പോൾ ഇവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്, മൂക്കിലിങ്ങനെ കാറ്റിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു സെക്കൻഡ് കാറ്റ് ബ്ലോക്കായ ഡും കഴിഞ്ഞില്ലേ? ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന അബ്ദുൽ കലാം എങ്ങനെയാ മരിച്ചത് അല്ലേ? പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ കുഴഞ്ഞു വീണവിടുന്ന് മരണപ്പെട്ടു പോയി. ഇങ്ങനെ എത്ര എത്ര അത്ഭുതത്തിന്റെ മരണങ്ങളാണ്. ഇപ്പോൾ ഒരു 15 ദിവസം മുമ്പ് എന്റെ ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുത്തഅല്ലിമിന്റെ 16 വയസ്സുള്ള ഒരു പെങ്ങള് മംഗലാപുരത്ത് കൈക്കമ്പയിൽ ശരീഅത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയാണ്, 16 വയസ്സുള്ള പെൺകുട്ടി. യശാവിന്റെ സമയത്ത് ഞാനിങ്ങനെ വേദന പോകാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ട് നമ്മളെ ചിന്നമോഗര ഭാഗത്തേക്ക് വേദന പോകാൻ ഒരുങ്ങാണ്. ആ ഒരുങ്ങുന്ന സമയത്ത് എന്റെ മൊബൈലിലേക്ക് ഫോൺ വരുന്നു, ഉസ്താദെ ഇത് ഇന്ന കുട്ടിന്റെ പൊരേനാ. ഞാൻ എന്താണ് ചോദിച്ചു, പെങ്ങള് മരിച്ചോയി? ഒരു പിടുത്തം കിട്ടുന്നില്ല. മുത്തായാലും ദർസിലുണ്ട്. മോനെ വിളിച്ച് ഞാൻ ചോദിച്ചു, മോനെ എല്ലാരും സുഖമില്ലാത്ത ആളുണ്ടാ? ആരുമില്ല. നിങ്ങക്ക് പങ്കന്മാരുണ്ടാ? എത്ര പങ്കന്മാർ? 5 പങ്കന്മാരുണ്ട്. എത്ര ആളെ മംഗലം കഴിച്ചു? 3 ആളെ മംഗലം കഴിച്ചു. ഇനിയോ ഇനി ഒരു 16 വയസ്സുള്ള പെങ്ങൾ ശരീരത്തിൽ പഠിക്കുന്നുണ്ട് എന്ന് ഞാൻ ഈ വന്ന ഫോണിലേക്ക് തീരുന്നു. വീണ്ടും തിരിച്ചു വിളിച്ച് എന്താണ് നിങ്ങൾ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. ഉസ്താരെ 16 വയസ്സുള്ള പെൺകുട്ടി ഇപ്പോൾ അസറിന്റെ ശേഷം ഒന്ന് തലകറങ്ങി ഇങ്ങനെ വീണു, ഞങ്ങൾ മംഗലാപുരത്ത് കൊണ്ടുപോയി, മരണപ്പെട്ടു. എന്താ രോഗം? ഒന്നുമില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ശരീരത്തിലേക്ക് പോയിട്ട് ബസ്സിൽ വന്ന് ഇറങ്ങിയിട്ട് വീട്ടിൽ ഇറങ്ങിയതേ ഉള്ളൂ. വീട്ടിൽ കയറിയ ഉടനെ തലകറങ്ങി വീഴുന്നു. മകരിവാകുമ്പോ മംഗലാപുരത്തിൽ വെച്ച് മരണപ്പെടുന്നു 16 വയസ്സിന്റെ പെൺകുട്ടി. നിങ്ങൾ ചിന്തിച്ചു നോക്കിയെങ്കില് ഇതേ അവസ്ഥയിലേ നമുക്ക് വരാനുള്ളൂ. 43 കൊല്ലായില്ലേ റിഫൈർ ആത്തീവ് കഴിക്കുന്നു. ഈ 43 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിലെ എത്ര ആള് മരണപ്പെട്ടു പോയി അല്ലേ? കഴിഞ്ഞ ആഴ്ചയുള്ള കഴിഞ്ഞ വർഷമുള്ള ആൾക്കാർ ഇപ്പോൾ ഉണ്ടോ? ഇനി ഇരിക്കുന്ന നിങ്ങളും പ്രസംഗിക്കുന്ന ഞാനും അടുത്ത വർഷം ഈ റാത്തീവിൽ ഉണ്ടാകുമോ? മനുഷ്യന്റെ കഥ പറഞ്ഞാൽ ആരെങ്കിലും മരണത്തെ കുറിച്ച് ചിന്തിച്ചാൽ ഒരു ഉറ്റു വെള്ളം കുടിക്കോ? എന്തെങ്കിലും കഴിക്കോ? എന്തെങ്കിലും തിന്നോ? പക്ഷേ അള്ളാഹു നമ്മളെ മനസ്സിൽ നിന്ന് മറപ്പിച്ചു കളഞ്ഞത് കൊണ്ടാണ് നമ്മളെ വലസലും നമ്മളെ പ്രവർത്തനവും നമ്മളെ ആട്ടവും നമ്മളെ ഓട്ടവും നമ്മളെ ചിന്തയും നമ്മളെ പ്രവർത്തനങ്ങളും മുഴുവനും അള്ളാഹു തന്നെ നമ്മളെ മനസ്സിൽ നിന്ന് മറപ്പിച്ചത് കൊണ്ടാ. ഇല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് അവിടെ ജീവിക്കാൻ കഴിയൂല. ഏതുവരെ എന്നറിയുമോ? അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യന്റെ മയ്യത്ത് ഇങ്ങനെ മയ്യത്ത് കട്ടിലിൽ കൊണ്ടുപോകുന്ന സമയത്ത്
ആ മയ്യത്തെ കട്ടിലിൽ നിന്ന് മയ്യത്ത് നിലവിളിക്കുകയാ ആ മയ്യത്ത് നിലവിളിച്ചുകൊണ്ട് പൊട്ടിക്കരിയുമ്പോ ആ നിലവിളിയുടെ ശബ്ദം ഇവിടെയുള്ള എല്ലാ പർവ്വജാതികളും കേൾക്കുന്നു, ഇവിടത്തെ മൃഗങ്ങൾ കേൾക്കുന്നു. ഇവിടെ കേൾക്കാത്തത് ഒരേ ഒരു ജീവി മാത്രമാണ്. മനുഷ്യന്മാരത് കേൾക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഈ മയ്യത്ത് കൊണ്ടുപോകുന്ന മയ്യത്തിന്റെ നിലവിളി പോകുന്ന മനുഷ്യന്മാര് കേട്ടാൽ അപ്പ തന്നെ അവര് ബോധം കെട്ട് വീണ് മരിച്ചു പോകും. അല്ലാഹു ഈ ഉമ്മത്തിന് നൽകുന്ന വലിയ അനുഗ്രഹമാണ്. ഈ കൊണ്ടുപോകുന്ന മയ്യത്തിന്റെ നിലവിളി പോലും നമ്മക്ക് കേൾക്കുന്നില്ല. ഇവിടെയുള്ള എരുമകൾക്ക്, പോത്തുകൾക്ക്, ആടുകൾക്ക്, പശുക്കൾക്ക്, മറ്റിതര ജീവികൾക്ക് അതാ മയ്യത്തിന്റെ ശബ്ദം കേൾക്കുകയാണ്, മയ്യത്തിന്റെ നിലവിളികൾ കേൾക്കുകയാണ്. പക്ഷേ ബുദ്ധിയുള്ള മനുഷ്യന് കേൾക്കുന്നില്ലോ. മനുഷ്യന് കേട്ടാലോ വലോ സമയല്ലിൻസാനുലസയഖാ, മനുഷ്യന്മാര് കേട്ടാൽ അപ്പ തന്നെ ബോധം കെട്ട് വീണ് മരിച്ചു പോകുമെന്ന് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുപോലും ഞമ്മക്ക് കേൾപ്പിക്കുന്നില്ല. അല്ലാഹു വലിയ അനുഗ്രഹം ചെയ്യാണ്. കാരണം എന്തേ? ഇട്ടായുസ് വരെ ബാക്കിയാണ്ടേ, നിശ്ചയിക്കപ്പെട്ട ആയുസ് വരെ മനുഷ്യരുടെ ബാക്കിയാണ്ടേ. ഇതൊക്കെ കേട്ടവന് മനുഷ്യന്മാരെ അഡ്രസ് ഉണ്ടാവോ? മരണത്തെ കുറിച്ച് നമ്മളെ മനസ്സിൽ ഓർമ്മ വരുന്നില്ല. പക്ഷേ മൂക്കിന്റെ കാറ്റ് വന്തായി പോയാൽ മനുഷ്യന്റെ കഥ കഴിഞ്ഞുപോയി. ഇപ്പോൾ നമ്മുടെ നാട്ടില് ഇന്നാജി, അബൂബക്കറാജി, സൂഫിയാജി, മുഹമ്മദാജി, അബ്ദുള്ള കുഞ്ഞി ഹാജി, അല്ലേ? എത്ര ഹാജിമാരാണ്! എന്നാൽ മരിച്ചാൽ എല്ലാം ഒരേ പേരാ, മയ്യത്ത് 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 മയ്യത്ത്, ഹാജി ഹാജി ഹാജി, എല്ലാം പോയി. ഒരു ഹാജിയില്ല, എല്ലാം ഒറ്റ പേര് കൊണ്ട് അറിയപ്പെടുകയാണ്, മയ്യത്ത്. എന്തുകൊണ്ട് മയ്യത്ത് എന്ന് പറഞ്ഞാൽ മുഫാറഖത്തു റൂഹിൽ ജസദി, ശരീരത്തിൽ നിന്ന് റൂഹ് വിട്ടുപിരിഞ്ഞ ഒരവസ്ഥക്കാണ് മയ്യത്ത് എന്ന് പറയുന്നത്. അത് എല്ലാ വസ്തുക്കളുടെയും റൂഹ് വിട്ടുപിരിഞ്ഞാൽ പിന്നെ പറയുന്ന പേര് മയ്യത്ത് എന്നാ. ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആന് ഓർമ്മപ്പെടുത്തുകയാണ്, ഐനമാ തകൂനു യുദ്രികുൽ മൗത്ത് വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ, നിങ്ങൾ എവിടെയായാലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എത്ര വലിയ കോട്ടകൊത്തളങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ പോയി ഒളിഞ്ഞിരുന്നാലും മരണത്തിന്റെ സമയമാകുമ്പോ നിന്നെ മരണം പിടിക്കുക തന്നെ ചെയ്യും. നീ എവിടെയും മരണത്തിന് തൊട്ട് ഒളിഞ്ഞിരിക്കാൻ മനുഷ്യനിക്ക് സാധ്യമല്ല. ഓന്റെ വയലുകൾ കേൾക്കുന്ന ഉമ്മമാരെ, വയലുകൾ കേൾക്കുന്ന നല്ലവരായ മുഅ്മിനീങ്ങളെ, ഈ ജീവിതം ഒരു താൽക്കാലിക ജീവിതം മാത്രമാണ്. ഇവിടെ വലസാനുള്ള ജീവിതം അല്ല. മനുഷ്യന്റെ സുഖത്തിന്റെ ജീവിതം നാളെ സ്വർഗത്തിന്റെ ജീവിതമാണ്. ഇവിടത്തെ സുഖങ്ങളെല്ലാം നാളെ സ്വർഗത്തിലേക്കുള്ള സുഖത്തിന്റെ ഒരു സാമ്പിളാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരാൾ ഒരു ഫ്രൂട്ട് കടയിൽ കയറിയാൽ ഒരു കിലോ മുന്തിരിങ്ങ വാങ്ങുന്നതിന് മുമ്പ് ഒരു മുന്തിരിങ്ങ വായിലിട്ടിട്ട് ടേസ്റ്റ് നോക്കുകയാണ്. അല്ലെങ്കിൽ പുതിയ ഫ്രൂട്ട് ഒന്ന് വന്നാൽ അത് ഒരു കിലോ വാങ്ങുന്നതിന് മുമ്പ് ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ വരെ ടേസ്റ്റ് നോക്കുകയാണ്. എന്നതുപോലെ ദുനിയാവിന്റെ ഭക്ഷണം, ദുനിയാവിന്റെ ചിക്കന്, ദുനിയാവിന്റെ മട്ടന്, ദുനിയാവിന്റെ ബീഫ്, ദുനിയാവിന്റെ മീന്, ദുനിയാവിന്റെ പഴവർഗ്ഗങ്ങൾ, ദുനിയാവിലെ ഏതൊക്കെ സാധനങ്ങളുണ്ടോ, ആ ദുനിയാവിന്റെ കല്യാണം, ദുനിയാവിന്റെ ഭാര്യവർത്തി ജീവിതം, ഇതൊക്കെ നാളെ സ്വർഗത്തിൽ നടക്കാനിരിക്കുന്ന ഒറിജിനൽ വസ്തുക്കൾ വരാനുണ്ട്. അതിന്റെ സാമ്പിളാണ് കേട്ടോ. ഒരിക്കലും ഫ്രൂട്ട് വാങ്ങുന്ന ഈ ഒരു മുന്തിരിങ്ങ എടുത്ത് വായിലിട്ട് അതേ സാമ്പിൾ നോക്കിയത് പോലെ ദുനിയാവിന്റെ കല്യാണം നാളെ പാരത്രിക ലോകത്തിലുള്ള കല്യാണത്തിന്റെ സാമ്പിളാ. ഇവിടുത്തെ ഭക്ഷണങ്ങൾ നാളെ സ്വർഗീയ ഭക്ഷണത്തിന്റെ സാമ്പിളാ. ഇവിടുത്തെ പാനീയങ്ങൾ നാളെ സ്വർഗത്തിലുള്ള പാനീയത്തിന്റെ സാമ്പിളാ. ഇവിടുത്തെ എല്ലാം എല്ലാം നാളേക്കുള്ളതിന്റെ സാമ്പിളാണ് കേട്ടോ. ഒറിജിനൽ അവിടെയാണ്, ഒറിജിനൽ സ്വർഗത്തിലാണ്. നമ്മൾ സാമ്പിൾ എന്നിങ്ങനെ നോക്കി അവന് ഒറിജിനൽ നോക്കലുണ്ടാവും.
അല്ലേ? കടയിൽ കയറിയ ഒരു മനുഷ്യൻ ഒരു കിലോ മുന്തിരിങ്ങ വാങ്ങുന്ന ഒരു മുക്കാൽ കിലോ തിന്നു തീർത്താൽ പിന്നെ ഒരിക്കൽ എന്ത് സാമ്പിൾ നോക്കല. നമ്മൾ ഈ സാമ്പിൾ നോക്കുന്ന ദുനിയാവില് ഇപ്പൊ ഞാൻ എത്രയാ തിന്നതായിരുന്നു നോക്കിയെടുത്ത് ബാക്കി ഞാൻ തിന്നുമ്പോ എന്ത് പടച്ചെറിയാള് തിന്നിട്ട് അല്ലെ? അള്ളാഹു തആല വീട്ടുകാർക്ക് വർക്ക് തീയട്ടെ, അള്ളാഹു തആല ഭക്ഷണത്തിലെ വീട്ടുകാർക്ക് സന്തോഷം നൽകട്ടെ. എന്തൊക്കെ ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, എന്തൊക്കെ എത്ര ഉപ്പിന്റെ സാധന ഉസ്താദ് കൊണ്ടുവച്ചത്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മൾ ദുനിയാവിൽ എന്നെ ഇങ്ങനെ സാമ്പിൾ നോക്കുന്ന ദുനിയാവില് ഈ മാതിരി തിന്നു തീർത്താ പിന്നെ ഒറിജിനൽ തിന്നിട്ടുണ്ടാവൂ? ദുനിയാവിന്റെ കല്യാണം സ്വർഗത്തിന്റെ കല്യാണത്തിന്റെ സേമ്പള ഇവിടത്തെ കല്യാണം അടിപൊളി ആക്കിയാ പിന്നെ അവിടെ കല്യാണം ഉണ്ടാവോ? നിങ്ങൾ ചിന്തിച്ചു നോക്കി, സേമ്പിൾ ഇങ്ങനെയൊക്കെ ഒറിജിനൽ എന്തായിരിക്കും അല്ലേ? ഇതൊക്കെ സേമ്പളാ, എല്ലാം സേമ്പളാ. ഒറിജിനൽ വരാനിരിക്കുന്നു. മഹാനായ ഇമാമുൽ ഗസാലി തങ്ങൾ അവിടെ താൽബിദായിൽ ഇങ്ങനെ എഴുതി വെച്ചത് കാണാം. ഒക്കെ സേമ്പളാ, ഒറിജിനൽ അവിടെയാ. പിന്നെ സേമ്പളാകുന്ന ദുനിയാവിൽ എന്തിനാ നമ്മൾ ജീവിക്കുന്നത്? ഇവിടത്തെ ജീവിതം യാത്രക്കാരായ നമ്മളെ ജീവിതം, ഇത് ദുനിയാവിന്റെ കൃഷിസ്ഥലം അല്ല, ആഖിറത്തിലേക്കുള്ള കൃഷിസ്ഥലമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി നാളേക്ക് വേണ്ടി ഒരുങ്ങേണ്ട സ്ഥലമാണ് ഇത്. കൊറേ കോപ്പുകൾ ഉണ്ടാക്കി വെക്കേണ്ട സ്ഥലമാണ്, കൊറേ ഒരുക്ക കോപ്പുകൾ തയ്യാറാക്കി വെക്കേണ്ട സ്ഥലമാണ്. അതിനല്ലേ നമ്മൾ നിസ്കരിക്കുന്നത്, അതിനല്ലേ സുന്നത്ത് നിസ്കരിക്കുന്നത്, അതിനല്ലേ റമദാനിൽ നോമ്പ് നോക്കുന്നത്, അതിനല്ലേ ദിക്റും തസ്ബീഹും ചൊല്ലുന്നത്, അതിനല്ലേ വഅജുകൾ സംഘടിപ്പിക്കുന്നത്, അതിനല്ലേ മഹാന്മാരെ സ്നേഹിക്കുന്നത്, അതിനല്ലേ തഫറാത്തി ഇവിടെ നടത്തുന്നത്. ഇതൊക്കെ നാളെ പാരത്രിക ലോകത്തേക്ക് ആഹുറത്തിലേക്കുള്ള കൃഷികളാണ് കേട്ടോ. ആഹുറത്തിലേക്ക് കൃഷികൾ വർദ്ധിപ്പിക്കുന്നവരാകണം, നന്നായി കൃഷി ചെയ്യുന്നവരാകണം. ഇത് താൽക്കാലിക ഷെഡ് മാത്രമാണ്, താൽക്കാലിക ഷെഡ് മാത്രം. നാളേക്ക് വേണ്ടിയുള്ള ആഹുറത്തിലേക്കുള്ള കോപ്പുകൾ തയ്യാറാക്കി വെക്കണം. അള്ളാഹു തന്നെ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു ഭാഗ്യം തരട്ടെ. ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ മനുഷ്യൻ മരണത്തിന്റെ രുചി നോക്കുന്നവരാണ്. മരിക്കാതെ ഒരൊറ്റ സൃഷ്ടിയും ഇവിടെ ബാക്കിയാകൂല. അങ്ങനെ ബാക്കിയാകുമെങ്കിൽ അത് ഒരേ ഒരു നേതാവ് മാത്രമായിരുന്നു, അതല്ലേ നമ്മുടെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി മാത്രായിരുന്നു. പക്ഷേ ഒരു റബ്ബിയുൽ അവൽ 12 നിന്ന് തിങ്കളാഴ്ച നിന്ന് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ ഉത്തരവിധങ്ങൾ ശീലിതരായി കിടക്കുമ്പോ ഫാത്തിമ ബീവി തൊട്ടടുത്തിരിക്കുമ്പോ ഒരാള് വന്നിട്ട് ഫഖലഖൽ ബാബ, ഉത്തരബിയുടെ മദീനത്തെ വാതിലിന്റെ ഡോറിങ്ങനെ മുട്ടുകയായി. ഫാത്തിമ ബീവി പോയി നോക്കുന്നു, ആരാ ദോറ മുട്ടുന്നത്? അസ്സലാമു അലൈക യാ റസൂലുള്ളാ, സലാം പറയുന്നു. ഫാത്തിമ ബീവി നോക്കുമ്പോ ഒരു അറബിയായ ഒരു മനുഷ്യനാണ്, പരിചയമില്ലാത്തൊരു മനുഷ്യനാണ്. ഉത്തരബി വിശ്രമത്തിലാൾ രണ്ടാമതും വാതിൽ മുട്ടി. ഫാത്തിമ ബീവി നോക്കുമ്പോ ഒരു അറബിയായ മനുഷ്യനാണ്. മൂന്നാമതും വാതിൽ വിട്ടിട്ട് അസ്സലാമു അലൈക യാ റസൂലുള്ളാ, ക്ഷീണിതരായി കിടക്കുന്ന മുത്തുനബിക്ക് സലാമിന്റെ ശബ്ദം കേൾക്കുന്നു. ആരാ മോളെ ഫാത്തിമ ഡോർ മുട്ടുന്നു? ഫാത്തിമയുടെ മറുപടി, നബിയെ ഒരു അറബിയാണ് നബിയെ, ഒരു കുഗ്രവാസിയ, ഏതോ ഒരു ഹള്ളിയിൽ താമസിക്കുന്ന ഒരു മനുഷ്യനാ. വാതിൽ തുറക്കാൻ വേണ്ടി പറഞ്ഞു, വാതിൽ തുറന്നു. ക്ഷീണിതരായി കിടക്കുന്ന മുത്തുനബിന്റെ അടുത്തേക്ക് അദ്ദേഹം വന്നു. വന്ന ഉടനെ സലാം പറഞ്ഞ് മുത്തുനബിന്റെ അടുത്തേക്ക് ഇരിക്കുമ്പോൾ മുത്തുനബി തങ്ങൾ ചോദിക്കുന്നു, അല്ല നീ വന്നത് റൂഹിനെ പിടിക്കാനാണോ, അല്ല സന്ദർശിച്ച് തിരിച്ചു പോകാനാണോ? വന്ന മനുഷ്യന്റെ മറുപടി, രണ്ടും ലക്ഷ്യമിട്ട് കൊണ്ടുവന്നതാണ്, തങ്ങൾ അനുവാദമാണെങ്കിൽ റൂഹ് പിടിക്കാൻ, അല്ലെങ്കിൽ സന്ദർശിച്ചിട്ട് മടങ്ങിട്ട് പോകാൻ. അപ്പോളാണ് മകൾ ഫാത്തിമ ബീബി ചോദിക്കുന്നു, വാപ്പ ആരാണ് വാപ്പ വന്നത്, ഈ വന്ന ആളാരാ? അപ്പോളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടി, വന്ന ആരാണെന്നറിയുമോ, മനുഷ്യന്റെ സകല രസങ്ങളെയും മുറിച്ചു കളയുന്ന ആളാണ്. ഇതങ്ങ് പറയേണ്ട താമസം ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് മുസീബത,
അവന്റെ കഷ്ടമേ എന്റെ ദുഃഖമേ എന്ന് പറഞ്ഞ് ഫാത്തിമ ബീബി നിലവിളിക്കുന്നു. അസ്രായിൽ വന്നിട്ട് മുത്തുനബിന്റെ അടുത്ത് അങ്ങേരിക്കുന്നു. വന്ന ഉടനെ അസ്രായിലിനോട് മുത്തുനബി നിങ്ങൾ ചോദിക്കുന്ന വാക്ക് എന്റെ റൂഹ് പിടിക്കലിരിക്കട്ടെ. ഐന ജിബിരീൽ, എന്റെ അടുത്ത് സദാസമയത്തും വരുന്ന ജിബിരീൽ എവിടെയാണ്? അസ്രായിലെ. അസ്രായിലിന്റെ മറുപടി, യാ നബിയല്ലാ, ഒന്നാൻ ആകാശത്തിന്റെ ഡോറിന്റെ അടുക്കല് ലക്ഷക്കണക്കിന് മലക്കുകളെ അണിനിരത്തിക്കൊണ്ട് ജിബിരീൽ തങ്ങളെ, അതായ റൂഹിനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒന്നാൻ ആകാശത്തിന്റെ വാതിക്കല്ലങ്ങ് കാത്തു നിൽക്കുകയാണ് നബിയേ. ഇല്ല ഇല്ല, എന്റെ റൂഹ് പിടിക്കണെങ്കിൽ ജിബിരീൽ വന്നാലല്ലാതെ അനുവദിക്കൂല. ജിബിരീൽ കടന്നു വരുന്നു. വന്ന ഉടനെ ചോദിക്കുന്നു ജിബിരീൽ, ഞാൻ ഇവിടുന്ന് മരിച്ചു കഴിഞ്ഞാൽ എന്റെ ബഹുമാനം എന്താണ്? ജിബിരീൽ പറയൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സകല ബഹുമാനവും ജിബിരീൽ അങ്ങ് വ്യക്തമാക്കി കൊടുത്തപ്പോ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, ഒന്നാൻ ആകാശത്ത് മലക്കൾ ഒരുങ്ങിക്കഴിഞ്ഞു, രണ്ടിലും ഒരുങ്ങിക്കഴിഞ്ഞു തങ്ങളെ റൂഹിനെ സ്വീകരിക്കാൻ. ആകാശം ഒരുങ്ങി, ഭൂമി ഒരുങ്ങി, മലക്കൾ ഉറങ്ങി, അരസ് കുറിച്ച് ഒരുങ്ങി, ലൗഹുൽ മഹ്ഫൂദ് ഒരുങ്ങി, എല്ലാം ഒരുങ്ങി കളഞ്ഞു നബിയേ. രണ്ടാമത് ചോദിക്കുന്നു ജിബിരീൽ, എന്റെ ഉമ്മത്തിന്റെ ബഹുമാനം എന്താണ്? പറയൂ ജിബിരീലേ. ജിബിരീൽ പറയുന്നു, യാ റസൂലല്ലാ, പാരത്രിക ലോകത്ത് അമ്മയുടെ ഉമ്മത്തിനെ പോലെ ബഹുമാനമുള്ള മറ്റാരുമില്ല നബിയേ. അതാ ബഹുമാനം പറഞ്ഞപ്പോ അസ്രായിലിനോട് മുത്തുനബിന്റെ മറുപടി, എനി എന്റെ റൂഹ് പിടിച്ചോ, എനിക്കിനി വിശ്രമമില്ല. ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിന്റെ റൂഹങ്ങ് പിടിക്കുന്ന സമയത്ത് അതാ ജിബ്രീൽ അലൈഹിസ്സലാം അഹറല വജ്ഹഹു, ജിബ്രീൽ മുത്തുനബിയെ തൊട്ട് ആ ജിബ്രീലിന്റെ മുഖമങ്ങ് തിരിച്ചു കളയുന്നു. വഫാത്തിന് വേണ്ടി കിടക്കുന്ന മുത്തുനബിയുടെ മുഖത്തിന് ജിബ്രീൽ നോക്കുന്നില്ല. ചോദിക്കുന്നു ജിബ്രീൽ, എന്തിനാണ് നിന്റെ മുഖമങ്ങ് തിരിച്ച് കളഞ്ഞത്? അപ്പോഴാണ് ജിബ്രീലിന്റെ മറുപടി, യാ റസൂലല്ലാ, അങ്ങയുടെ മുഖം നോക്കാൻ എനിക്ക് കഴിയുന്നില്ല നബിയേ, എനിക്ക് കഴിയുന്നില്ല. അങ്ങയുടെ മുഖം നോക്കാൻ എനിക്ക് കഴിയുന്നില്ല നബിയേ. ജിബ്രീലങ്ങ് മുഖം തിരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ മുഖം നോക്കാൻ ജിബ്രീലിനെ കഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൂഹങ്ങ് ഇസ്രായീൽ പിടിക്കുകയാണ്. അതാ മുത്തുനബി തങ്ങള് ആ സമയത്തൊക്കെ പല കാര്യങ്ങളും അതാ സംസാരിക്കുന്നു. ത്തിൽ പറയുന്നത് എന്താണ്? ഇന്നലിൽ മൗത്തിലെ സകറാ, മരണത്തിനേക്ക് വല്ലാത്ത വേദനയുണ്ട്, സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ട് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൂഹിനെ മെല്ലെ 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 പിടിച്ചിട്ട് റൂഹദാ പുറത്ത് ഇറങ്ങുന്നു. ആകാശം നിലവിളിക്കുന്നു, ഭൂമികൾ നിലവിളിക്കുന്നു. അല്ല പടച്ച ഏതൊക്കെ സൃഷ്ടികളുണ്ടോ എല്ലാ സൃഷ്ടികളും കരയുന്നു. കടലിലുള്ള മീനുകൾ കരയുകയാണ്, കരയിലുള്ള ജീവികൾ കരയുകയാണ്, ആകാശലോകത്തുള്ള മലക്കുകൾ കരയുകയാണ്, അർശും കുറുശും ലൗഹുൽ മഹ്ഫൂദും കരയുകയാണ്. ഇല്ല ഇല്ല, കരയാത്തൊരു ജീവിയില്ല, ജീവരില്ലാത്തതില്ല, മരങ്ങളില്ല, വൃക്ഷങ്ങളില്ല, കല്ലുകളില്ല, മുള്ളുകളില്ല, പാമ്പുകളില്ല, തേളുകളില്ല. ഇമാം സുയൂത്തി തങ്ങളെ ഖസായിസിനെ രേഖപ്പെടുത്തുകയാണ്, ലോകത്തുള്ള സകലമായ വസ്തുക്കളും മുത്തുനബിയുടെ മരണം കണ്ടിട്ട് കരഞ്ഞു പോയി. നേതാവി ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടെങ്കില് ഓ എന്റെ ഉമ്മമാരെ, വയലുകൾക്കുന്ന ഉപ്പമാരെ,
മരണത്തിൽ നിന്ന് ഞാനും നിങ്ങളും ഒഴിവല്ല കേട്ടോ. അസ്രായേല് ഒരൊറ്റ ഒരാളെ പോലും ഇവിടെ ബാക്കി വെക്കൂല. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ, നല്ലവരിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ ഹബീബ് ഇവിടുന്ന് പോയിട്ടുണ്ട് എങ്കിൽ ഞാനും ബാക്കിയല്ല, നിങ്ങളും ബാക്കിയല്ല, ആരും ഇവിടെ ബാക്കിയല്ല. അല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, സുബ്ഹാനല്ലാഹ്. അതിന് പറയാൻ മരിച്ചതിനു ശേഷം പറയാൻ ചില കാരണങ്ങൾ ചില മുൻകൂട്ടി തന്നെ നമ്മളെ നാക്കുന്ന വീഴുകയും മരിച്ചന്മാരോട് ഇങ്ങനെ പറയിപ്പിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടില്ലേ ഒരാൾ മരിച്ചപ്പോ ഇപ്പണക്ക് പോരാക്കിയിട്ടുണ്ടായി, ഓ മരിച്ച ഇന്നലെ നിന്നെ മരിക്കുന്ന ഒരു സൂചന ഉണ്ടായിരുന്നു, എന്റെ വിശുദ്ധ രംഗത്തെ സൂചന ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഞാൻ മരിച്ചാൽ ഇങ്ങനെ പറയും, നാളെ നേരെ വിളിക്കുന്ന ഫോനെ ഇന്നലത്തെ മൊയിലാറും മരിച്ചു, ഇന്നത്തെ ബാല അതന്നെയായിരുന്നു, അതന്നെയായിരുന്നു. അത്രയും നമുക്ക് പറയാനുള്ള വേറൊന്നും വരുന്ന രണ്ടെന്നാ പറയും, പിന്നെ എന്റെ അഡ്രസ് അല്ലെ, നമ്മൾ അത്രയല്ലേ. ഒന്നോ രണ്ടോ ദിവസം പറയും, പിന്നെ അഡ്രസ് ഉണ്ടാവൂല, ഒന്നോ രണ്ടോ ദിവസം ഉണ്ടാവും. പിന്നെ മനുഷ്യന്മാർക്ക് നമ്മൾ ആരും ഓർമ്മയില്ല, ആരും ഓർമ്മയില്ല. സ്വന്തം മക്കൾക്ക് കബർ എവിടെ അറിയുന്നില്ല, സ്വന്തം മക്കൾക്ക് കബർ അറിയാത്തൊരവസ്ഥ. അല്ലാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണത്തിൽ നിന്ന് ഒരാളും ഒഴിവല്ല, ഒരാളും മരണത്തിൽ നിന്ന് ഒഴിവല്ല. നിങ്ങൾ നോക്കൂ, മനുഷ്യന്റെ റൂഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യന്റെ റൂഹിനെ കണ്ടവരാരാ? നബിയേ, തങ്ങളോട് വന്നിട്ട് അവര് റൂഹിനെ സംബന്ധിച്ച് ചോദിക്കും, നബിയേ ചോദിച്ചാൽ തങ്ങൾ പറയണം, ഒലി റൂഹുമിൻ അംരി, റൂഹ് എന്ന് പറഞ്ഞാൽ അതെന്റെ റബ്ബിന്റെ കാര്യമാണ്, അത് നമുക്കൊന്നും പറയാൻ കഴിയില്ല. റബ്ബിന്റെ കാര്യം ആ റൂഹിന്റെ കഥ കേൾക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട് റൂഹിനെ സംബന്ധിച്ച്. അതെന്താണ് റൂഹ് എന്ന് പറഞ്ഞാൽ? അത് പലവിധത്തിലാണ്. അരങ്ങനെ റൂഹിന്റെ ചലനം കണ്ണിലേക്ക് വരുമ്പോൾ അത് ആ കണ്ണിൽ കാണുന്നു, റൂഹിന്റെ ചലനം ചെവിയിലേക്ക് വരുമ്പോൾ ചെവി കൊണ്ട് കേൾക്കുന്നു, റൂഹിന്റെ ചലനം വാക്കിന്റെ വായിലൂടെ വരുമ്പോൾ ആ വായ കൊണ്ട് സംസാരിക്കുന്നു, റൂഹിന്റെ പ്രവർത്തനം കയ്യിലേക്ക് വരുമ്പോൾ കൈ കൊണ്ട് പ്രവർത്തിക്കുന്നു, റൂഹിന്റെ പ്രവർത്തനം ആർട്ടിലേക്ക് വരുമ്പോൾ ആർട്ട് ചലിക്കുന്നു, റൂഹിന്റെ പ്രവർത്തനം കാലിലേക്ക് വരുമ്പോൾ കാലുകൊണ്ട് നടക്കുന്നു. ഏതുപോലെ കരണ്ട് പോലെ, കരണ്ട് നിങ്ങൾ കണ്ടില്ലേ, ബൾബിലേക്ക് എത്തുമ്പോ കത്തുന്നു, ഇവിടത്തേക്ക് എത്തുമ്പോ സംസാരത്തിന്റെ ശബ്ദം കൂടുന്നു, ഗ്രൈൻഡറിൽ അരക്കുന്നു, വാഷിംഗ് മെഷീനിൽ അരച്ചു തരുന്നു, ജ്യൂസ് മെഷീനിൽ ജ്യൂസ് ആക്കി തരുന്നു, അല്ലേ പല ഐറ്റംസിലല്ലേ, ടാപ്പിലെ കുത്തുമ്പോഴോ നല്ലോണം പാടി തരുന്നു, ടിവിയിലെ കുത്തുമ്പോഴോ നല്ല ചാനലുകൾ വരുന്നു. കരണ്ട് എന്ന് പറഞ്ഞാൽ ഏതാ സാധനം? കാണിക്കാൻ പറ്റും, എങ്ങനത്തെ സാധനം കാണിക്കാൻ പറ്റും? തൊട്ട് കാണിക്കാൻ പറ്റും, തൊട്ടതിന്റെ അഡ്രസ്, തൊട്ടോന്റെ അഡ്രസ് ഉണ്ടാവോ? ഉണ്ടാവൂല. ആ കരണ്ട് പലതിലേക്കും പല മേഖലകളായി ചെല്ലുമ്പോൾ മനുഷ്യന്റെ റൂഹ് എന്ന് പറയുന്ന സാധനം പലതിലേക്കും പല വിധത്തിലായിട്ട് അത് ചെല്ലുന്നു. എന്നാൽ റൂഹിന്റെ ചലനം എവിടെയുണ്ട്? കണ്ണിലുണ്ട്, തലയിലുണ്ട്, മൂക്കിലുണ്ട്, ചെവിയിലുണ്ട്. ഇതിനെ മൊത്തം പിടിച്ച് മൊത്തം പിടിച്ച് വലിക്കാൻ പുല്ലിലിട്ട മുള്ളിനെ കണ്ടിട്ടില്ലേ നിങ്ങൾ? പുല്ലിന്റെ റാസിലിട്ട മുള്ള, ആ മുള്ളിനെ വലിക്കുമ്പോ ഒന്നാകെ പുല്ലടക്കം അളയിട്ട് വരുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ? എന്നതുപോലെ ശരീരം ആസകലം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവിന്റെ ശക്തിനെ അസ്രായേൽ വന്ന് ഒരറ്റ വലിയ വലിക്കുമ്പോഴോ തലച്ചോറിന്റെ നരമ്പിൽ നിന്ന് കണ്ണിന്റെ മൂക്കിന്റെ ചെവിയുടെ എല്ലാം നരമ്പിൽ നിന്നും പിടിച്ചു ഒരറ്റ വലിങ്ങനെ നമ്മളുണ്ടാവും. ഉണ്ടാവൂലെ? എങ്ങനെ ചിന്തിച്ചു നോക്കിയാ വലിക്കും, ഉണ്ടാവൂലെ വേദന? ഉണ്ടാവൂലെ വേദന? ഉണ്ടാവൂല അങ്ങനെ വലിക്കുമ്പോ. സുബ്ഹാന റബ്ബീ അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നങ്ങൾ പറഞ്ഞ അവസാനത്തെ വാക്ക് കേട്ടില്ലേ നിങ്ങൾ? ഇന്നലിൽ മൗത്തി ലസകറാ, മരണത്തിന് വലിയ വേദനയുണ്ട് കേട്ടോ. അല്ലാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ. ലോകത്ത് ഏറ്റവും വലിയ വേദന ഏതാണ്? അത് മരണത്തിന്റെ വേദനയാണ് കേട്ടോ. മരണത്തിന്റെ വേദന കഴിഞ്ഞാൽ രണ്ടാമത്തെ വേദന ഏതാണ്? അത് പ്രസവത്തിന്റെ വേദനയാണ്. രണ്ടാമത്തെ വേദന പ്രസവത്തിന്റെ വേദന, അതിന്റെ ഇരട്ടി ആ മരണത്തിന്റെ വേദന. നമ്മൾ ചിലപ്പോ ചിന്തിക്കുന്ന പെണ്ണുങ്ങൾക്കൊന്നും വലിയ മരണം അത്ര വലിയ വലിയ വിഷയമാവും തോന്നുന്നില്ല അല്ലെ, എത്ര പ്രസവിച്ചവരല്ലേ. ഞമ്മ കുടുങ്ങി തന്നെ അല്ലേ, ഞമ്മ കുടുങ്ങി. ഞമ്മക്കൊന്ന് പ്രസവം തന്നില്ലെങ്കിൽ ഈ കഞ്ഞിയാല നാട്ടിൽ ഒറ്റ ഒന്നും ബാക്കി ഉണ്ടാവല്ല.
നമുക്കന്ന് പ്രസവം തരാത്തോണ്ട് സലാമത്തായി. എന്നാൽ ഈ അഞ്ചെട്ടും പത്തും പ്രസവിച്ച ഉമ്മമാർ എത്ര പ്രസവത്തിന്റെ വേദന നോക്കിയവരാണ്. അവർക്കൊക്കെ മരണം പിന്നെ സ്ട്രോങ് ആവുന്ന എനിക്ക് തോന്നുന്നില്ല. അമ്മ കുടുങ്ങി തന്നെ. നമുക്കൊരു മുള്ള നിറച്ചാൽ സഹിക്കാൻ കഴിയാത്ത മനുഷ്യന്മാരാ ഞമ്മള്. മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് കേട്ടോ. ഞാൻ എന്റെ മുമ്പിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ലോകത്ത് സഹിക്കാൻ കഴിയാത്ത വേദന അത് മരണത്തിന്റെ വേദനയാണ്. മരണത്തോടുകൂടെ മനുഷ്യന്റെ കഥ കഴിഞ്ഞു പോയി. പിന്നവന്റെ കൈക്ക് ചലനമില്ല, കാലിന് ചലനമില്ല, നാക്കിന് ചലനമില്ല. ചലനമില്ലാതൊരു ശവം അവിടെ കിടക്കുകയാണ്. അതുകൊണ്ടാണ് മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് പറഞ്ഞു, മോനെ നീ എപ്പോഴും മരണത്തെ കുറിച്ചൊന്ന് ഓർക്കുന്നവനാകണം, മരണത്തെ കുറിച്ചൊന്ന് ഓർക്കുന്നവനാകണം. അക്തിറോദിക്കറാഹാദിമില്ലത്താത്ത് സകല രസങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തിനെ ഓർക്കണമെന്നല്ല, അത് ഓർക്കല്ലെ അധികരിപ്പിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു ദിവസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും മരണത്തെ കുറിച്ചൊന്ന് ഓർക്കണം. ഞാനിവിടെ നിന്ന് മരിക്കാനുണ്ട്, വിട പറയാനുണ്ട്, എന്നെ മയ്യത്ത് കുളിപ്പിക്കാനുണ്ട്, എന്നെ കഫം ചെയ്യാനുണ്ട്, എന്നെ മയ്യത്ത് കട്ടിൽ കടത്തിട്ട് കൊണ്ടുപോകാനുണ്ട്, എന്നെ കടത്തിട്ട് മയ്യത്ത് നിസ്കരിക്കാനുണ്ട്, എന്നിട്ട് കൊണ്ടുപോയി എന്നെ കബറിൽ കടത്തിട്ട് എന്റെ തായ് കബറിന്റെ കല്ല് വെച്ചിട്ട് എനിക്ക് മണ്ണെറിയാനുണ്ട്. അവിടെ കടത്തിട്ട് മൂടുകല്ല് വെച്ചതിന് ശേഷം എനിക്ക് തൽക്കീന് ചൊല്ലിത്തരാനുണ്ട്. ഇത് ആരോരാണ് മയ്യത്തവിടെ അങ്ങനെ ചെയ്യുമ്പോ നാളെ ഇതേ അവസ്ഥ എനിക്ക് വരാനുണ്ട് എന്ന് ചിന്തിക്കുന്നവരാരാ. മയ്യത്ത് കുളിപ്പിക്കുമ്പോ നാളെ എന്നെ കുളിപ്പിക്കാനുണ്ടെന്നൊരു ചിന്ത എന്റെ മനസ്സിന് കടന്നു വരാറുണ്ടോ? അരേ, അവനെ കഫം ചെയ്യിപ്പിച്ചിട്ട് അവന്റെ ഉടുമുണ്ട് ധരിപ്പിച്ചിട്ട് കമീസ് ധരിപ്പിച്ചിട്ട് അരാ മൂന്ന് കഷ്ടം തുണിയിലിങ്ങനെ വലിച്ച് വലിച്ച് മുറുക്കി കെട്ടുമ്പോ നാളെ ഇതുപോലെ എന്നെയും കെട്ടാനുണ്ടെന്നൊരു ചിന്ത ഈ കിട്ടുന്ന എന്റെ മനസ്സിന് വരാറുണ്ടോ? അതുപോലെ ഇവനെ മയ്യത്ത് കട്ടിൽ വെച്ചിട്ട് അതങ്ങ് മൂടിയിട്ട് എന്ന ദിക്റും ചൊല്ലി പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ഇത് നാളെ എനിക്ക് വരാനുണ്ട്. പള്ളിന്റെ ഉള്ളിൽ വെച്ചിട്ട് മയ്യത്തിങ്ങനെ കടത്തിട്ട് അഭിമന്യരായ ഉസ്താദ് പറയുന്നു, നമ്മുടെ പ്രസിഡന്റിന്റെ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ നമ്മുടെ കുടുംബത്തിന്റെ മയ്യത്താണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തു കൊടുക്കണേ എന്ന് മയ്യത്ത് കിടന്ന പൊരുത്തപ്പെടിക്കുമ്പോ ഇത് നാളെ എന്നെ ഇതുപോലെ കടത്താനുള്ളതാ, ഇങ്ങനെ കടത്തിട്ട് എനിക്ക് മയ്യത്ത് നിസ്കരിക്കാനുള്ളതാ ചിന്തിക്കുന്നവൻ ആരാട് മോനെ. അതുപോലെ മയ്യത്ത് കബറിലേക്ക് കൊണ്ടുപോയിട്ട് അവന്റെ അരയിലേക്ക് ഒരു തുണിയും ഇട്ടിട്ട് ആ മയ്യത്തിനെ കബറിലേക്ക് ഇങ്ങനെ താത്തുമ്പോ നാളെ എന്നെയും ഇതുപോലെ താത്താനുണ്ട്. ആ തായി കബറിലങ്ങ് കടത്തിട്ട് ഇവന്റെ മുഖത്തിന്റെ തുണിയങ്ങ് നീക്കിയിട്ട് ഈ കവളിനെ മണ്ണിലേക്കൊന്ന് ചേർക്കുമ്പോ നാളെ ഇതുപോലെ എന്നെയും ഇങ്ങനെ കടത്താനുണ്ട്, ഇങ്ങനെ മണ്ണിൽ ചേർക്കാനുണ്ട്, എന്റെ കവളിലേക്കും ഇതുപോലെ മണ്ണ് വെക്കാനുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നവരാരാണ്? തായി കബറിന്റെ കല്ലും വെച്ചിട്ട് അവിടെ കൂടിയവരും ഇവരും ഒരു മൂന്നിപ്പടി മണ്ണിങ്ങനെ വലിച്ചെറിയുമ്പോ നാളെ എനിക്കും എറിയാനുണ്ട്. എന്നിട്ട് കബറിന്റെ പണിയും കഴിഞ്ഞിട്ട് നമ്മുടെ ഉസ്താദ് അവിടെ ഇരുന്നിട്ട് രാജാക്കൽ മലക്കാരിൽ മക്കലാരി എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ തൽക്കീന് ചൊല്ലിക്കൊടുക്കുമ്പോ
ربك وما النبيك وما إمامك وما قبلتك എന്നിങ്ങനെ നമ്മളെ ഉസ്താദ് തൽക്കി ചൊല്ലി കൊടുക്കുമ്പോ അതേ നാളെ ഇതുപോലെ എന്നെയും കടത്തിയിട്ട് എനിക്കും ഇതുപോലെ തൽക്കി ചൊല്ലി തരാനുണ്ടെന്ന് ചിന്തിക്കുന്നവരാരാ നമ്മളെ മനസ്സിലേക്ക് ഇത് കടക്കാറില്ല. ഇങ്ങനെ ഒരു ബോധം നമ്മളെ മനസ്സിൽ വരാറില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുന്നത് സകല രസങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ കുറിച്ച് നിങ്ങളൊന്ന് ഓർക്കണേ ഉമ്മമാരെ, ഓർക്കണേ ചെറുപ്പക്കാരെ, ഓർക്കണേ ഉപ്പമാരെ. അങ്ങ് മരിച്ചു കഴിഞ്ഞോ പിന്നെ നിന്റെ കൂടെ വരാന് ഭാര്യയില്ല. സുബ്ഹാന റബ്ബീ. ഇപ്പോൾ രാത്രി ഒരല്പം വൈകി പോയാൽ വീട്ടിൽ നിന്ന് ഭാര്യ ഫോൺ ചെയ്യുന്നു, നിങ്ങൾ എവിടെ? സുബ്ഹാന റബ്ബീ. ആ ഭർത്താവ് വീട്ടിലേക്ക് വന്നാൽ അവര് ബെഡ്റൂമിൽ ഒന്നിച്ചല്ലേ വിശ്രമിക്കുന്നത്? എന്നാൽ കേൾക്കണോ മുസ്ലിമികളെ, നിന്റെ ഭർത്താവ് പെണ്ണെ, നിന്റെ ഭർത്താവ് നിന്നെ വിട്ട് റൂമിന്റെ പുറത്ത് കിടക്കൽ നിനക്ക് ഇഷ്ടമല്ല എങ്കിൽ അറിയണോ നീ ആ ഭർത്താവ് ടൗണിൽ പോയപ്പോ എവിടെയോ ആട്ടക്കായി മരിച്ചു പോയതാണ്, അവിടെ ആക്സിഡന്റ് ആയി മരണപ്പെട്ടു പോയതാണ്. ഭർത്താവിന്റെ മയ്യത്തിങ്ങനെ കൊണ്ടുവരുമ്പോ അരേ ഒന്നിച്ചു കടന്നതിന്റെ റൂമിലേക്ക് മയ്യത്തിനെ കടത്താൻ നീ അനുവദിക്കുന്നില്ലോ. ഇതുവരെ ഒന്നിച്ചു കടന്ന അറയാട് ആ അറയുടെ ഉള്ളിലേക്ക് നിന്റെ ഭർത്താവിന്റെ മയ്യത്തിനെ കടത്താൻ ഇനി ആ പെണ്ണ് അനുവദിക്കുന്നില്ലോ. കാരണം എന്തുകൊണ്ടാണ്? റൂഹുണ്ടാകുമ്പോ ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, കുടുംബമുണ്ട്, എല്ലാവരുമുണ്ട്. റൂഹങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നീ ആരിക്കും വേണ്ട. നിന്നെ വല്ലാതെ സ്നേഹിച്ച ഭാര്യ നിന്റെ മരണം കേട്ടപ്പോ കരയുകയാണ്. അങ്ങനെ കരഞ്ഞ് 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 കുറച്ച് ദിവസം കരഞ്ഞ് 4 മാസം 10 ദിവസം അവളെ ഇന്ന കഴിഞ്ഞു. അവള് വേറെ ഒരു ഭർത്താവിനെ തെരഞ്ഞെടുക്കുകയാ. മരിച്ച നിന്നെ കുറിച്ച് ഓർക്കാൻ അവൾക്ക് സമയമില്ലോ. അവള് വേറെ ഒരു ഭർത്താവിന്റെ കൂടെ പോയിട്ട് മറ്റൊരു വീട്ടിൽ സുഖിക്കുകയാ. ഭാര്യ മണിയറയിൽ സുഖിക്കുന്ന സമയത്ത് മോനെ നീ മണ്ണറയിലാട് കെട്ടോ, നിന്നെ ഓർക്കാൻ ആരുമില്ല, നിനക്ക് ഫാത്തിഹോദാൻ ആരുമില്ല, നിനക്ക് യാസീനോദാൻ ആരുമില്ല, നിനക്ക് ദുആ ചെയ്യാൻ ആരുമില്ലോ. ഈ നിനക്ക് ഒറ്റക്കായി കൊടുക്കുന്നതിന് മുമ്പ് ഓർത്ത് ജീവിക്കണേ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറഞ്ഞു അക്തിറോ ദിക്റ ആദിബില്ലത. സകല രസങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ കുറിച്ച് നന്നായി ഓർക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. എപ്പോഴും നമ്മുടെ മനസ്സിൽ അതിനെ കുറിച്ച് ഒരു ഓർമ്മ പോണം. അങ്ങനെ ഓർമ്മിച്ച് മരണത്തെ ഓർമ്മിച്ച് ജീവിക്കുന്നൊരു മനുഷ്യനുണ്ടെങ്കിലും സ്വഭയ കലാക്കൂല. എനിക്ക് രാത്രി കിടന്ന് ഉറക്ക് വരണ്ടേ, കാരണം പോയാലോ മരണത്തിന് ഓർക്കുന്ന മനുഷ്യൻ സ്വഭയ കലാക്കോ, ഒരൊറ്റ വക്ത നിസ്കാരം കലാക്കോ, മരണത്തിന് ഓർക്കുന്ന മനുഷ്യൻ ഖുർആൻ ഓത്ത് മതിയാക്കോ, മരണത്തിന് ഓർത്ത ഒരു മനുഷ്യൻ ദിക്ര ചെല്ലാതിരിക്കുമോ, സലാത്ത് ചെല്ലാതിരിക്കുമോ, അവൻ നല്ല കാര്യങ്ങൾ ചെയ്യാതിരിക്കുമോ? മരണത്തിന് ഓർക്കുന്ന ഒരു മനുഷ്യനിക്ക് കളവ് പറയാൻ കഴിയില്ല, ഗൈബത്ത് പറയാൻ കഴിയില്ല, നമീമത്ത് പറയാൻ കഴിയില്ല, വൃത്തികേട് ചെയ്യാൻ കഴിയില്ല. കള്ളിന്റെ പെണ്ണിന്റെ കഞ്ചാവിന്റെ മയക്കുമരുന്നിന്റെ പിന്നാലെ പോകാൻ അവനിക്ക് കഴിയൂല. കാരണം എനിക്ക് മരിക്കണം, എനിക്ക് മരിക്കണം, എനിക്ക് മരിക്കണം എന്ന ചിന്തയാണ്. അതുകൊണ്ടാണ് ലോകത്തുള്ള എല്ലാ ഫിഖ്ഹിന്റെ പണ്ഡിതന്മാരും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും അവരുടെ മയ്യത്തിനെ കുറിച്ച് പറയുന്ന തുടക്കത്തിൽ പറഞ്ഞു എപ്പോഴും മനുഷ്യൻ മരണത്തിലേക്ക് ഒരുങ്ങണം. എങ്ങനെ ഒരുങ്ങണം? മരണത്തിലേക്ക് ഒരുങ്ങണം. അക്കടവാടുകളെ മുഴുവനും കൊടുത്തു വിട്ടണം, മുഴുവനും കൊടുത്തു വിട്ടണം, എല്ലാ അക്കടവാടുകളും വീട്ടിട്ട് മരണത്തിലേക്ക് ഒരുങ്ങി നിൽക്കണം. കാരണം എപ്പോ ഇരിക്കും പറയാൻ കഴിയില്ല.
ഒരുങ്ങി തയ്യാറായി നിൽക്കണം. മഹാന്മാരവരെ കിതാബിൽ രേഖപ്പെടുത്തി വെക്കുകയാൽ ഓ സഹോദരങ്ങളെ, തൗബക്ക് നാളെ 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 എന്ന് പറഞ്ഞു പോയാൽ അത് പെർമുതൽ പോയേക്കാണ് ഒരു വണ്ടി. നാളെ 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 എന്ന് പറഞ്ഞൊരു വണ്ടി ഉണ്ട്, അത് വാങ്ങിനോന്ന് എനിക്കറിയില്ല. കണ്ടു നിങ്ങളെ വണ്ടിയിലെ നാളത്തെ വണ്ടിയിലുണ്ട്. അല്ലാഹ് ഖുർആനിൽ പറഞ്ഞു, വൽതന്നൂർ നഫ്സും മാ ഖദ്ദമത്ത് ലിഗദ്, നാളേക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിരോ. അപ്പൊ ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, നാളെ എപ്പോ ഉസ്താദ് എന്ന് ചോദിച്ചു. ഉസ്താദ് നമുക്ക് മറുപറഞ്ഞു തന്നില്ല. കൊറേ ദിവസം കഴിയുമുണ്ട് ഒരു ദിവസം ഒരു കാറിൽ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ നാളെ നാളെ അതറാ അതന്നെ ലോട്ടറി കച്ചവടക്കാരന്റെ നാളെ 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 10 കോടി 10 കോടി നാളെ നാളെ തൗബക്ക് നാളെ ഇല്ല. കാരണം നാളെ എപ്പോഴും നമുക്ക് അറിയുമോ, നമ്മളെ നാളെ എപ്പോഴാ നമുക്ക് നാളെ ഇന്ന് പറയും നാളെ, നാളെ പറയുന്ന എന്താ നാളെ നാളെയും പറയുന്ന പിന്നെ നാളെ എന്നല്ലേ. ഈ നാളെ ഇങ്ങനെ പോയല്ലേ, നാളെ എന്ന ആ സാധനം എന്നപ്പോഴാ നീ കപ്പലിലേക്ക് എത്തുമ്പോഴാ. ഈ ദുനിയാവിലില്ലാത്തൊരു അവസ്ഥക്കാ നാളെ എന്ന് പറയുന്നത്. ഈ ഉള്ള അവസ്ഥക്ക് നാളെ എന്ന് പറഞ്ഞ നാളെ 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 ഇങ്ങനെ പോവന്നെയാണത്. ആ നാളെ തീരൂല. ആ നാളെ കുറിച്ച് ചിന്തിക്കാതെ എപ്പോഴും ഒരു മുമ്പിനായ മനുഷ്യൻ തൗബ കൊണ്ട് ഒരുങ്ങണം. ഗണം ഗണം മിനിങ്ങളെ, എപ്പോഴും തൗബ ചെയ്യുന്നവരാകണം. ഗണം ഗണം ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ, ഇനി മരണത്തെ കുറിച്ച് പറയുന്നില്ല. വിഷയം മരണവും കർമ്മവും എന്നാണ്. ഇനി പറയുന്നത് കർമ്മത്തെ കുറിച്ചാണ്. ശരിക്കും ശ്രദ്ധിക്കണം നിങ്ങൾ. അരേ മരണത്തിലേക്ക് ഒരുങ്ങണം, തൗബ ചെയ്യടേ. വിശുദ്ധ റമദാനിൽ മാത്രം തൗബ ചെയ്താൽ പോരാ, ഏത് സമയത്തും അതേ തൗബ കൊണ്ട് ഒരുങ്ങുന്നവരാകണം. അസ്തഗ്ഫിറുല്ലാഹി അസ്തഗ്ഫിറുല്ലാഹി അസ്തഗ്ഫിറുല്ലാഹി, ഏത് സമയത്തും ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്നവരാകണം. അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അസ്തഗ്ഫിറുല്ലാഹ് അധികരിപ്പിക്കുന്നവരാകണം. അള്ളാഹുവിനോട് കേരിച്ചുകൊണ്ട് പൊറുക്കല്ല തേടണം. ഉമ്മമാരെ, വയലുകൾ കിടന്ന മുഅ്മിനീങ്ങളെ, അസ്തഗ്ഫിറുല്ലാഹ് അധികരിപ്പിക്കണേ. എപ്പോഴും അസ്തഗ്ഫിറുല്ലാഹ് പറയണം. ഇന്ന് രാവിലെ ഞാൻ എന്റെ മുത്തഅല്ലിമീങ്ങൾക്ക് ഇർഷാദ് ഓതി കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ കണ്ടു, നിസ്കാരത്തിൽ സലം വീട്ടിയ ഉടനെ പറയണം അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, 3 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് പറയണം. അത് അല്ലാഹുവിന് അതിനേക്കാളും ഇഷ്ടപ്പെട്ട സംഗതി വേറെ ഇല്ല കേട്ടോ. അങ്ങനെ നിസ്കാരത്തിന്റെ പറക 3 വട്ടം ഒരാൾ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാല് ഉഫിറത് ദുനൂബുഹു, അവന്റെ പാപങ്ങളെ പൊറുക്കപ്പെടുന്നു. കടലിന്റെ തരമാലകളെ പോലോത്ത വലിയ വലിയ തെറ്റുകളാണെങ്കിലും നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരു 3 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാല് അവന്റെ പാപങ്ങളെ പൊറുക്കപ്പെടുന്നു. ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി, നിസ്കാരത്തിന്റെ പകരം 3 വട്ടം അസ്തഗ്ഫിറുല്ലാഹല്ലദീം അസ്തഗ്ഫിറുല്ലാഹല്ലദീം അസ്തഗ്ഫിറുല്ലാഹല്ലദീം, അതിങ്ങനെ പറയണം. നമുക്കൊന്നിനും സമയമില്ല അല്ലേ. എന്നിട്ടോ നിസ്കാരത്തിന്റെ പകരം ഒരു ആയത്തുൽ കുർസി ഓതണം. നിസ്കാരത്തിന്റെ പകരം 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, ലഹുൽ മുൽക്കു വൽ ഹംദു ഹി വയമീതു ഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്നിങ്ങനെ പറയണം. നിങ്ങൾ കണ്ടില്ലേ, ഞാന് ഓമിനിയാണ് മലപ്പുറത്ത് ബഹുമാനപ്പെട്ട റയീസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ്, അല്ലാഹു ആഫിയത്ത് കൂട്ടി കൊടുക്കട്ടെ. അങ്ങേ ജീവിതത്തിൽ ബന്ധപ്പെട്ടിട്ടില്ല. കാരണം ബാക്കിയുള്ള ഉസ്താമാരൊക്കെ ശേചിന്ന് കാണും, അവിടെ കാണും, ഇങ്ങനെ പരിപാടിക്കൊക്കെ കാണും. ഓർമ്മ അങ്ങനെ കാണാറില്ലല്ലോ. അങ്ങനെ കാണാനായിട്ട് അവിടെ താന്നിടത്തിൽ പോയി. അങ്ങ് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, 100 കണക്കിന് മുത്താലിമീങ്ങൾ ഇങ്ങനെ ദർസിലി കൊടുക്കുകയാണ്. അങ്ങനെ ദർസ് കഴിഞ്ഞപ്പോ എല്ലാം അടുത്ത് പോയി. എന്ത് പറയണം തോന്നുന്നില്ല, എന്ത് പറയാം, നാം വരണ്ടേ, പേടിയാകാൻ തുടങ്ങി. അടുത്തെത്തിയപ്പോ ഞാൻ കൈ പിടിച്ചിട്ട് എവിടെ നിന്ന് വന്നെന്ന് വെച്ച്, കാസർഗോഡ് എന്താ പേര് എന്ന് വെച്ച്, എന്താ പേരെന്നൊക്കെ പറഞ്ഞു. എന്താ ജോലി കുറച്ച് മുത്താലിങ്ങൾ ഉണ്ട് എന്ന്, പിന്നെന്തും പറയാൻ എനിക്ക് വാക്കില്ല. ഞാൻ പറഞ്ഞു സ്ഥലം ചെല്ലാൻ തരണോ. ഞമ്മ ഇപ്പൊ എന്താ ചെല്ലാൻ തരാ, ഇൽമു ചൊല്ലിക്കൊടുക്കൽ അതിനെക്കാളും വലിയ ചെല്ലല് വേറെ ഉണ്ടോ?
അതെന്നല്ലേ ഏറ്റവും വലിയ ചെല്ലൽ? ആ എന്നാ മൊയ്ലാരെ, മുത്തുനബിന്റെ അടുത്ത് പോയി ഒരാൾ എനിക്ക് ചെല്ലാൻ തരണു, മുത്തുനബിന്റെ അടുത്ത് പോയി ഒരാൾ ചെല്ലാൻ തരണു. മുത്തുനബി പറഞ്ഞ് ഉപ്പർ പറയുന്ന വാക്കാണ്, മുത്തുനബി പറഞ്ഞ് നിസ്കാരത്തിന്റെ പകരം 33 സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കോ, 33 അൽഹംദുലില്ലാഹ് ചൊല്ലിക്കോ, 33 അല്ലാഹു അക്ബർ ചൊല്ലിക്കോ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക നൂറെണ്ണം പൂർത്തിയായിക്കോ, അങ്ങനെ 100 ചൊല്ലിക്കോ, ദുഹറിനും ചൊല്ലിക്കോ, അസറിനും ചൊല്ലിക്കോ, മഗ്രിബിനും ഇശാഖും സുബ്ഹിക്കും ചൊല്ലിക്കോ, 5 വക്തിനും ചൊല്ലിക്കോ എന്ന് മുത്തുനബി ചൊല്ലി. മൊയ്ലാരെ അത് ചൊല്ലിക്കോ, എന്നിട്ട് ഫാത്തിമ ഉമ്മർ റളിയല്ലാഹു അൻഹ മുത്തുനബിന്റെ അടുത്തേക്ക് വന്നിട്ട് ഞങ്ങൾക്കൊന്നും ചെല്ലാൻ തരണോ എന്ന് പറഞ്ഞു. മുത്തുനബി പറഞ്ഞു ഉറങ്ങുമ്പോ, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ 33 സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കോ, 33 അൽഹംദുലില്ലാഹ് ചൊല്ലിക്കോ, 33 അല്ലാഹു അക്ബർ ചൊല്ലിക്കോ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, അത് ഒന്നും ചൊല്ലിക്കോ, അങ്ങനെ 100 ചൊല്ലിക്കോ, കിടക്കുമ്പോൾ അങ്ങനെ ചൊല്ലിക്കോ. മൊയ്ലാർ അത് ചൊല്ലിക്കോ. അപ്പൊ എത്രയായി ഇപ്പോ? 5 വക്ത നിസ്കാരത്തിന് 500, രാത്രി കടക്കുമ്പോ 100, 600 ഇപ്പൊ ഒരു ദിവസത്തില്, 600 ദിക്റായി. നമ്മൾ നാട്ടിൽ ഇപ്പൊ മഗ്രിബിലില്ല, അത് പണ്ടാരും ഒരു മനുഷ്യനെ അർജന്റീന കണിച്ചോണ്ട് പറഞ്ഞു, ഇപ്പൊ എല്ലാവർക്കും അതേ പതിവായിട്ട് വന്നു. മാരി നിസ്കാരത്തിന് വേണ്ടി ദിക്റില്ല, ആരും ഒരാളെ അങ്ങനൊന്നുണ്ടോ? ദിക്റില്ല, മാരിയും ദിക്റില്ല എന്ന് ഏതൊരു കിതാബിലുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ആധികാരികമായി കിതാബ് കൂട്ടിട്ട് തന്നെ പറഞ്ഞു, വെറുതെ പറയുന്നില്ല, ഞാൻ കണ്ടിട്ടില്ല മാരിയും ദിക്റില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആരോ ഒരാൾ പണ്ട് അടിച്ചിട്ട് പാഞ്ചു. അപ്പൊ മാരിബിന് ചൊല്ലിക്കോ എല്ലാ നിസ്കാരത്തിനും വരെ ദിക്ർ. അങ്ങനെ എത്രയായി? ഒരു ദിവസത്തിന് ഇങ്ങനെ ചൊല്ലിയാൽ 600 ദിക്ർ ഒരു നാളിൽ. 10 ചൊല്ലിയാലോ 6000 ദിക്ർ, ഒരു മാസം ചൊല്ലിയാലോ 18000 ദിക്ർ, 10 ചൊല്ലിയാലോ 180000 ദിക്ർ. യാ റബ്ബി, അങ്ങനെ ഒരു കൊല്ലം ചൊല്ലിയാലോ 216000 ദിക്ർ, ഒരു കൊല്ലം ചൊല്ലുമ്പോ 216000 ദിക്ർ. അങ്ങനെ ഒരു മനുഷ്യർ 10 ചൊല്ലിയാലോ, ഒരു 60 ജീവിക്കുന്ന മനുഷ്യൻ ചൊല്ലിയാലോ, അവന്റെ ദിക്കറിന്റെ എണ്ണത്രേ. ഞമ്മക്കത് വേണ്ട, ഞമ്മക്ക് സലാം ചന്തിക്ക് ഒരു പൊള്ളി കൊടുത്ത് ഒറ്റ പാച്ച, ദിക്കറും വേണ്ട, ഒന്നും വേണ്ട. ഞമ്മളെ ഞമ്മളെ അവസ്ഥ എന്താണ്? ഞമ്മളൊക്കെ ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ഇതൊക്കെ ചില്ലറ വിഷയല്ല, ഇതൊക്കെ ചില്ലറ വിഷയല്ല കേട്ടോ. ഹന്മാര് പറയുന്നു, ഈ 100 ദിക്റുകൾ നിസ്കാരത്തിന്റെ പറക ഒരാൾ ചൊല്ലിയാൽ അവന്റെ പാപങ്ങള് പൊറുക്കപ്പെട്ടു പോയി, വലിയ കടലിന്റെ തിരമാലകളെ പോലോത്ത തെറ്റുകളാണ് എങ്കിലും 100 ദിക്റ് 5 വക്ത നിസ്കാരത്തിന്റെ പറക ചൊല്ലിയാൽ അവന്റെ പാപങ്ങളെ പൊറുക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരെ കിതാബിൽ രേഖപ്പെടുത്തുകയാണ്, ഏതൊരു മനുഷ്യനും വയസ്തയിതലിൽ മൗത്ത്, അവൻ മരണത്തിലേക്ക് ഒരുങ്ങേണ്ടവനാണ്. എങ്ങനെയാണ് മരണത്തിലേക്ക് ഒരുങ്ങേണ്ടത്? ബിത്തൗബത്തി, അവൻ തൗബ ചെയ്യേണ്ടവനാണ്, നന്നായി എപ്പോഴും തൗബ ചെയ്യേണ്ടവനാണ്. അല്ലയിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോ. ഉമ്മമാരെ, തൗബ പിന്തിക്കല്ല, ഏത് തെറ്റ് ചെയ്താലും ഉടനടി പറയണം, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ തൗബ. രണ്ടാമതായി ഇമാം നിങ്ങൾ എന്താ പറയുന്നത്? വറദ്ദിൽ മലാലിബി, മരിക്കാൻ ഒരുങ്ങിക്കോ, അക്കടവാടുണ്ടെങ്കിൽ കൊടുത്തു വീട്ടിക്കോ, കടം ബാക്കി വെക്കല്ല. ഏത് സമയത്തും അക്കടവാടികളെ കൊടുത്തു വീട്ടുന്നവരാകണം മുഅ്മിനീങ്ങളെ. അക്കടവാട് വളരെ വലുതാൻ, അക്കടവാടികൾ വളരെ വലുതാണ്. കടമുള്ളവര് കടം വീട്ടി തയ്യാറാകുന്നവരാകണം, എന്തെങ്കിലും കൊടുക്കാനുള്ളവര് കൊടുത്തു വീട്ടുന്നവരാകണം. പള്ളിന്റെ കടം, വ്യക്തികളെ കടം, വള്ളാന്റെ കടം, പല നിരക്കുള്ള കടങ്ങളുണ്ട്, അതൊക്കെ കൊടുത്തു വീട്ടി തയ്യാറാകണേ. കടമുണ്ടോ, അത് കൊടുത്തു വീട്ടണേ. ആരെങ്കിലും ചീത്ത പറഞ്ഞത്, ഹൈബത്ത് പറഞ്ഞത്, നബീബത്ത് പറഞ്ഞത്, അടിച്ചത്, ചവിട്ടത്, കുത്തിയത് പൊരുത്തപ്പെടിക്കാനുണ്ടോ? എപ്പോഴും പൊരുത്തപ്പെടിച്ച് തയ്യാറാകണേ. അക്കടവാടികളെ മുഴുവനും വെട്ടിയിട്ട് മരണത്തിന് തയ്യാറായിക്കോ.
അർഹമുറാഹിമായ റബ്ബേ, ഞങ്ങൾക്ക് വലിയ വലിയ കടവാടുകളുണ്ട്, അതൊക്കെ വീട്ടാനുള്ള വഴി നീ എളുപ്പമാക്കണേ. അല്ലാ, ഞങ്ങളെ കടങ്ങളെ ബാക്കി വെച്ചിട്ട് ഞങ്ങളെ നീ നിന്നിലേക്ക് പിടിക്കല്ല. അല്ലാ, ഇമാമിങ്ങൾ പറയുന്ന കടവാടുകളെ വീട്ടുന്നവരാകണോ? എന്നാ നിങ്ങൾക്കറിയണോ, ഞാനിപ്പോൾ പറഞ്ഞ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ്, റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്, അല്ലാഹു ആഫിയത്ത് കൂട്ടി കൊടുക്കട്ടെ, മഹാനവരുടെ കഥകൾ നിങ്ങള് ഇന്ന് വയസ്സ് 67-68 വയസ്സിലേക്ക് എത്തി. പക്ഷേ 60 വയസ്സിന്റെ ശേഷം ഇങ്ങോട്ട് സുലൈമാൻ ഉസ്താദ് ഒരറ്റ ഉറപ്പിക കടമാക്കിയിട്ടില്ല. ഒരാൾക്ക് കടം കൊടുക്കാനില്ല, കടം വാങ്ങാനില്ല, എല്ലാ കടങ്ങളെയും വീട്ടിയിട്ട് അതാ ഒരുങ്ങി തയ്യാറായി നിൽക്കുന്നു. അവർക്ക് ദർസോടെ ദർസ് ഇൽമ് ചൊല്ലിക്കൊടുക്കലോടുകൂടെ ഇൽമല്ലാതെ വേറെ ഒന്നും ചിന്തിക്കാനില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഇമാമികൾ നമ്മോട് പഠിപ്പിക്കുകയാണ് എപ്പോഴും തൗബ കൊണ്ടുവരുന്നവരാകണം, അക്കടവാടികളെ കൊടുത്തു വീട്ടുന്നവരാകണോ? മുഅ്മിനീങ്ങളെ, അനാവശ്യമായി അക്കടവാട് ഉണ്ടാക്കി വെക്കല്ലേ. സാധാരണ കടമാവലുണ്ട്, എപ്പോ വീട് നിർമ്മിക്കുമ്പോ കടമുണ്ടാകാറുണ്ട്, മക്കളെ വായിക്കുമ്പോ കടമുണ്ടാകാറുണ്ട്. അങ്ങനെ കടത്തിന്റെ പുറമെ ചില ആൾക്കാര് മറ്റൊന്നും ചിന്തിക്കാതെ ഓവറായി കടമാക്കി വെക്കുന്നവര്, അതെങ്ങനെ? 50 ലക്ഷം കയ്യിലുള്ള ഒരാൾ 50 ലക്ഷം ലോൺ എടുത്തിട്ട് ഒരു കോടിയുടെ ബിസിനസ് തുടങ്ങുകയാണ്. ഇങ്ങനെ ആവശ്യമില്ലാതെ കടമാക്കി വെക്കുന്നവര് ചിന്തിക്കണം കേട്ടോ. കടമുണ്ടായ മയ്യത്തിനേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മയ്യത്ത് നിസ്കരിച്ചിട്ടില്ല. എത്ര വലിയ തെറ്റ് ചെയ്തവരിക്കും റസൂലുള്ള മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷേ കടമാ ബാക്കി വെച്ചിട്ട് മരിച്ച ഒരാൾക്ക് റസൂലുള്ളാഹി മയ്യത്ത് നിസ്കരിച്ചിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മയ്യത്തിന്റെ മയ്യത്ത് നിസ്കരിച്ചാല് എല്ലാ പാവങ്ങളും ആ മയ്യത്തിന് പൊറുക്കപ്പെടും, പക്ഷേ കടം പൊറുക്കപ്പെടൂല്ല. റസൂലുള്ള നിസ്കരിച്ചാൽ മുഴുവനും പൊറുക്കണം, അല്ലാഹുവിന്റെ തീരുമാനം, കടം പൊറുക്കൂല എന്നാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി തങ്ങള് മയ്യത്ത് നിസ്കരിച്ചിട്ടില്ല. കടം ഡേഞ്ചറാണ് കേട്ടോ, അതുകൊണ്ട് ജാഗ്രതയോടെ ശ്രദ്ധിക്കണം, കടം വീട്ടാനുള്ള വഴികൾ കണ്ടെത്തണം. പെട്ടെന്ന് കടങ്ങൾ വീട്ടിയിട്ട് 60 വയസ്സായി കഴിഞ്ഞാൽ ഒന്ന് ഒരുങ്ങി നിൽക്കണം, ഒന്ന് മരണത്തിലേക്ക് തയ്യാറായി നിൽക്കണം. പിന്നെയും പിന്നെയും കടമാക്കിയിട്ട് മോനെ ആഖിറം രക്ഷപ്പെടുത്താനുള്ളതിനാൽ ആഖിറം അതേ പരാജയപ്പെടുത്തരുത്, ആഖിറത്തിലേക്ക് ഒരുങ്ങി ജീവിച്ചോ. അപ്പൊ നമ്മുടെ നാട്ടിൽ കുറച്ചാൾക്കാർ പറയും, ഉസ്താദെ ഞാനിപ്പൊ കടാക്കിയെങ്കില് എന്റെ മക്ക പൂടു, അങ്ങനെ ഉണ്ട് ഇപ്പൊ മക്ക പൂടു അല്ലേ, അതൊരു ഹോബിയാ. ഹോബിയാ നോക്കൂ, അതൊരു ഹോബിയാണ്. അതെന്താണ്? ഇപ്പൊ പിന്നെ മരിച്ചെങ്കില് ഉസ്താദ് പറയൂ, ഇതാ നമ്മളെ മുഹമ്മദ് ഹാജി മെച്ചോയിന്, അയാൾ നല്ല ആളാണ്, പിന്നെ ദുനിയാവിൽ ജീവിക്കുമ്പോ ഏത് മുഹമ്മദ് ഹാജി നമുക്ക് അറിയില്ലട്ടോ, ഞാൻ വെറുതെ പറഞ്ഞത്, മുഹമ്മദ് ഹാജി ബേജാറായി പോണ്ടായി, ബേജാറായോ അല്ലെങ്കിൽ മരിക്കാണ്ടിരിക്കല്ല, അത് പറയാം. അങ്ങനെ അയാളെ കടമല്ലോ പിന്നെ ഉണ്ടാവും, മനുഷ്യന്മാരെ ജീവിക്കുമ്പോ കുറെ ഇടപാടുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ കടങ്ങളൊക്കെ മക്കൾ ഏറ്റെടുത്തിട്ടുണ്ട്, നിങ്ങൾ മക്കളുമായിട്ട് ബന്ധപ്പെടണോ. അങ്ങനെ ഉസ്താദ് പറഞ്ഞു. പറയുമ്പോ എന്തായി നാട്ടുകാരുടെ ഇടയിൽ എന്തായി? ഓ ആചാറ മക്ക ഭയങ്കര പറ്റ കടത്തിന് മക്ക ഏറ്റെടുത്ത് നീ എന്തായി, നിനക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര എന്തേ മക്കല്ല കടയേറ്റെടുത്ത് നീ. പക്ഷേ അത് ഞാൻ ചെല്ലല്ല, ഈ ഉസ്താദ് ചെല്ലുന്നുണ്ടാവും, ഞാൻ ചെല്ലല്ല. എന്താ ഞാൻ ചെല്ലാത്തത്? എന്റെ കാരണം, ഒരു ദിവസം ഒരു സ്ഥലത്ത് എന്നോട് ഇങ്ങനെ പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞു, കടലിലെ മക്കൾ ഏറ്റെടുത്തിന്, അതുകൊണ്ട് വേണ്ടി കാര്യങ്ങളൊക്കെ മക്കളായിട്ട് ബന്ധപ്പെട്ടോളൂ. അങ്ങനെ മയ്യത്തെല്ലാം കബറടിക്കും, മൂന്നെല്ലാം കഴിഞ്ഞിട്ട് ഒരു കടക്കാരും മക്കളെടുത്തേക്ക് പോയി. അല്ല ഞാന് പള്ളി ചെല്ലോ, ഉപ്പാണ് ഒരു 2 ലക്ഷം ഉപ്പ തരാണ്ടായി, അങ്ങനെ ഞാൻ പറഞ്ഞു ഉസ്താദിനെ നോക്കിക്കോ, ഉസ്താദല്ലേ ചെല്ലിനെ ഉസ്താദിനെ നോക്കിക്കോ. അതോടുകൂടെ സ്റ്റോപ്പ്, ഞാൻ ഇന്നോളം പറയല്ല.
ഞമ്മളെ വെട്ടിക്കും, ഞമ്മളെ പറയിപ്പിച്ചത് ഇങ്ങനെ ചെല്ലിരി, ഞമ്മ പാടകന്റെ ആളാ. പക്ഷേ വന്നപ്പോ ചെല്ലി എന്ത് അയാളെന്ന് വെക്കോ? അപ്പൊ അവൻ ചെല്ലിച്ചെന്നിനി ജനങ്ങളെ മുമ്പിൽ കണ്ടറാ, ഒന്നൊക്കെറാ ഉപ്പാനെ കണ്ടെന്ന് വെച്ച് മക്ക ഏറ്റെടുത്തിട്ടാ, മക്ക ഭയങ്കര ഇതൊരു അഹങ്കാരം കൊണ്ട ഉപ്പാന്റെ മയ്യത്ത് ഉപ്പാന്റെ മയ്യത്ത് കടിച്ചിട്ട് എനിക്ക് അഹങ്കാര. ഞാൻ പറയുന്നു ഒറ്റ മക്കളെയും വിശ്വസിക്കണ്ട, ഉപ്പാരെ കടത്തിന്റെ കാര്യം ജാഗ്രതയാക്കണം, അനാവശ്യമായി കടമാക്കിട്ട് ദുനിയാവ് മാത്രം നഷ്ടപ്പെടുത്തണ്ട. എന്തിന് കടാക്കണം തിരിനിര മനുഷ്യന്മാരൊക്കെ കടായിക്കൊണ്ട് പോകാൻ കടത്തോടെ കടം. നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ നാട്ടിൽ ഒരാൾ ഉണ്ടായിരുന്നു, അദ്ദേഹം ഒരു നല്ല മനുഷ്യൻ, അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ. പക്ഷെ അയാൾ എപ്പോഴും VIP ആണ്. ഞങ്ങൾ ഇങ്ങനെ ചിന്തിക്കും പടച്ചവനെ, അയാൾക്ക് പൈസ. അപ്പൊ എന്നോട് അടുത്തും പറഞ്ഞു അയാൾക്ക് പണ്ടിരിക്കോ പിന്നെ വളപ്പ് നിധി കിട്ടിയെന്ന് സ്ഥലം, ആ നിധിന്റെ പൈസ തീർന്നിട്ടില്ലാന്ന് പറഞ്ഞാലോ. അങ്ങനെ നിധിയിട്ടൊന്നും ഉണ്ടല്ലോ അള്ളാഹു, എനിക്കറിയില്ല. ചില ആൾക്കാർ ഇങ്ങനെ തോണ്ടുന്നതാണ് നിധി 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 അതിന്റെ കുറെ മന്ത്രവാദികളൊക്കെ കൂടി നിധി എടുക്കാൻ വേണ്ടി പോട്ടെ. അങ്ങനെ ഇയാൾക്ക് നിധി കിട്ടീന്, നിധി കിട്ടീന്, ഞാനായിരിക്കും ഞാൻ വിശ്വസിച്ചു. അങ്ങനെ മരിച്ചു, യാറപ്പം മരിച്ചിട്ട് നോക്കുമ്പോ ഇയാളെ മയ്യത്ത് കുട്ടിക്കാൻ ആളൊക്കെ ഭയങ്കരം കബറടക്കം കഴിഞ്ഞിട്ട് പുരക്ക് വന്നിട്ട് പല്ല് കഞ്ഞി വെച്ച കഞ്ഞിനെയും കുടിച്ചിട്ട് ഒരു 10-25 ആള് പിന്നെ പോലെ കാണുന്നില്ല. അങ്ങനെ പുരക്കാർക്കല്ല അത്ഭുത, എന്ത് പല്ലും കഴിഞ്ഞിട്ട് പോകുന്നില്ലല്ലോ പഠിച്ചു വരെ പാതിരല്ല അവന് പുരക്കാർക്ക് കിടക്കണ്ട, അവന് പോന്നെ കാണുന്നില്ല. അങ്ങനെ ഇങ്ങനെ 2-3 മരിച്ചാളെ അനിയനും പിന്നെ ഉമ്മാന്റെ ആങ്ങളെ നിങ്ങൾ പോകുന്നില്ല. 2 ലക്ഷം തരാൻ നിനക്ക് കണക്കല്ലേ, 3 തരാനുണ്ട് നിനക്ക്, കണക്ക് 4 തരാനുണ്ട് നിനക്ക്, കണക്ക് 6 തരാനുണ്ട്. ഞാൻ പറഞ്ഞു 1 കണക്ക് തരാനുണ്ട്, നിറന്നവർക്കാളല്ല 1 കണക്ക് തരാനുണ്ട്. നോക്കുമ്പോ 27 ലക്ഷം കൊടുക്കാൻ, 27 ലക്ഷം അവസാനം പോരനും ജാഗനും മൊത്തം വിറ്റിട്ട് കൊടുത്തതാ. ഇത് ഉമ്മാക്കറിയില്ല, മക്കൾക്കറിയില്ല, ആർക്കും അറിയില്ല. കടത്തോടെ കടം കടാക്കി അങ്ങ് വരച്ച് ജീവിച്ചെന്നെ VIP ജീവിതമാ. ഞാൻ ചോദിക്കട്ടെ, മക്കൾ എത്തിയില്ലേ? ഈ മക്കൾക്ക് കിട്ടിയുണ്ടോ? ഉള്ള പോരന് മൊത്തമേളെ കടം കിട്ടാൻ വേണ്ടി വിൽക്കേണ്ടി വന്നു. ഇങ്ങനെ കടത്തിൽ കളിക്കുന്ന മനുഷ്യന്മാര്, കടൊരു ഹോബിയ, കടം കൊണ്ടൊരു കളി, അങ്ങനെ ഇടുന്നു കൊടുക്കുന്നു, കളിയോടെ കളിയാണ് ഇവർക്ക് കടം കൊണ്ടൊരു കളി. ഞാൻ പറയട്ടെ, മരിക്കാനുള്ളവനാണോ റബ്ബുൽ മലാലിമീ? നിങ്ങൾ കടത്തിനെ വീട്ടുന്നവരാകണം, അക്കടവാടികളെ വീട്ടുന്നവരാകണം. ഇനി പറയട്ടെ ഉപ്പമാരെ ഉമ്മമാരെ, ഈ പൈസന്റെ കടം മാത്രമല്ല, ഇതിനേക്കാളും വലിയ കടമാണ് ഖൈബത്ത് പറഞ്ഞത്, നമീമത്ത് പറഞ്ഞത്, കളവ് പറഞ്ഞത്, യശനി പറഞ്ഞത്, പിത്തരെ ഉണ്ടാക്കിയത്. ഉപ്പമാരെ, ഞാൻ ആരെ കുറിച്ച് പിത്തനെ പറഞ്ഞിട്ടുണ്ടോ? അവരൊന്ന് പൊരുത്തപ്പെടീക്കണേ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്ത് പൊരുത്തപ്പെടിക്കണം. പെരുന്നാളിലൊക്കെ നല്ലൊരു സമയമാണതൊക്കെ, പള്ളി നിന്നൊക്കെ പിരിയുമ്പോ എല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ട് കൈ കൊടുത്ത് പൊരുത്തപ്പെടിക്കാം. അപ്പൊ നിന്റെ തോന്നല് ഞാനെന്നെ പോലെ പറ്റും, ഞാൻ പോലെ എന്തോ ആക്കിട്ടുണ്ടെങ്കിലോ പറയാൻ പറ്റൂല. പരസ്പരം പൊരുത്തപ്പെടീക്കല്. അങ്ങനെ പൊരുത്തപ്പെടീച്ചുകൊണ്ട് അക്കടവാടികളൊക്കെ കൊടുത്ത് വീട്ടി, അതാ ഭരണത്തിലേക്ക് ഒരുങ്ങടേ. ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരങ്ങിലെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഒരാളതാ മരിക്കും എന്ന് മരണത്തിന്റെ അടയാളങ്ങളൊക്കെ വെളിവാകാൻ തുടങ്ങിയാൽ ഇനി പറയുന്ന കർമ്മങ്ങൾ ശ്രദ്ധിക്കണം. എവിടെയും എവിടെയെത്തിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, നമ്മൾ അറിയാതെ ചെയ്യുന്ന കുറെ വിഷയങ്ങളുണ്ട് ഇവിടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ നാട്ടിൽ ഒരാൾക്ക് രോഗം മൂർജിച്ച് കഴിഞ്ഞാൽ, മരണം ഉറപ്പായി കഴിഞ്ഞാൽ, നമ്മൾ വണ്ടിയിലിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക ാണ് ഈ സക്കറാത്തിന്റെ സമയത്ത് അവര് കൊണ്ടുപോയി ഐസിൽ കടത്തിട്ട് പന്താക്കി പോയി. പിന്നെ അവിടത്തേക്ക് മക്കൾക്ക് കടന്നുകൂടാ, ഭാര്യക്ക് കയറിക്കൂട്. ഈ ഒരു കെതികേട് വരുത്തുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറയട്ടെ, മരണം ആസന്നമായി എന്ന് കണ്ടാൽ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകല്ല. ശ്രദ്ധിക്കണം, ഇത് മരണത്തിന്റെ രോഗമാണെന്ന് കണ്ടാ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട. എന്തുകൊണ്ട്? നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് ചെയ്തു തീർക്കാൻ ഹോസ്പിറ്റലിൽ കഴിയൂല. ഒരു രോഗി മരണത്തിന്റെ സക്കറാത്തിന്റെ സമയമാണ്, വണ്ടി വരാൻ പറഞ്ഞു, ആംബുലൻസ് വന്ന് ഇയാളെ കേറ്റിൽ കൊണ്ടുപോകാൻ ഒരുക്കത്തില്ല. അപ്പൊ ഞാൻ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനു കൊണ്ടുവന്നു?
ഏതായാലും ഇത് അവസാനത്തെ ടൈമാണ്, നമുക്ക് എത്ര കാര്യം ചെയ്തു കൊടുക്കാനുണ്ട്. ഇതൊക്കെ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കടത്തിയാൽ കൊണ്ടുപോകാൻ കഴിയും, അവിടെ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും. ഉസ്താദ് എന്ത് പറയുന്നു? കൊണ്ടുപോയില്ല, നാട്ടുകാർ പറയും നിങ്ങൾക്ക് എന്തേടെ. പേടിപ്പ് നാട്ടുകാർ, എങ്ങനെ നാട്ടുകാരെ പേടി? ഉപ്പാൻ എന്തും ഇത്ര വിളിച്ചില്ല, വേറൊന്നുമില്ല, നാട്ടുകാരെ പേടി. ഏ നാട്ടുകാരെ പേടി? എന്റെ ഉപ്പാനെ ഞാൻ എന്തിനു? ഞാനല്ലേ തീരുമാനിക്കണം, നാട്ടുകാർ തീരുമാനിക്കണം. നാട്ടുകാരെ നാവിലേക്ക് മൊത്തം വേലി കെട്ടാൻ എന്നെ കൊണ്ട് കഴിയോ? അത് കഴിയുന്ന വിഷയമൊന്നുമല്ല. നാട്ടുകാർ എന്തും പറയും, പറയട്ടെ, നമുക്കൊരു വിഷയമല്ല. നമുക്ക് ആരെന്ത് പറഞ്ഞാലും വിഷയമല്ല. നമുക്ക് വിഷയം എന്താ? എന്റെ ഉപ്പ മരിക്കുമ്പോ ഈമാനോടെ മരിക്കണം, എന്റെ ഉമ്മ മരിക്കുമ്പോ ഈമാനോടെ ഒന്ന് മരിച്ചു കിട്ടണം, എന്റെ ഉപ്പ മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കണം, അതിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കണം. അതുകൊണ്ട് ഈ കന്യാലയിൽ വാലു കേൾക്കുന്ന, ലൈവിലൂടെ വാലു കേൾക്കുന്ന മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, അതേ രോഗം മൂർജിച്ചു കഴിഞ്ഞോ ഇത് മരണത്തിന്റെ രോഗമാണെന്ന് കണ്ടാൽ ആ രോഗിയെ എവിടെയും കൊണ്ടുപോകല്ലേ. കാരണം എന്തുകൊണ്ടാണ്? അതാ ഹോസ്പിറ്റലിൽ എത്തിയാൽ ഐസിയുവിൽ കയറ്റുകയാണ്, പിന്നെ അവിടെ സിസ്റ്റർമാരല്ലാതെ നഴ്സുമാരല്ലാതെ സ്വന്തം മകനിക്ക് അവിടെ കയറിക്കൂടാ, സ്വന്തം ഭാര്യയ്ക്ക് അവിടെ കയറിക്കൂടാ, ഒരാൾക്കും അവരെ കയറിക്കൂട്. നമ്മൾ ചെയ്യേണ്ട ഒന്നും ചെയ്യാൻ അവിടെ അവസരമില്ല. അതുകൊണ്ട് നമ്മളെ ബാപ്പ ഒന്ന് വീട്ടിൽ വെച്ച് മരിക്കട്ടെ, നമ്മളെ ബാപ്പ കുടുംബത്തിന്റെ മുമ്പിൽ ഒന്ന് വെച്ച് മരിക്കട്ടെ. അതിനെന്ത് വേണം? ഞാനതിന്റെ തുടക്കം മുതൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരാളെ രോഗം ഇങ്ങനെ മൂർജിക്കുകയാണ്. മക്കളെ എന്നെ പറയുന്ന ശരിക്കും നിങ്ങൾ കേൾക്കണം, ശരിക്കും കേൾക്കണം, തിരിഞ്ഞും മറന്നുകരുത്, ജീവിതത്തിൽ ഓർമ്മിപ്പിച്ച് വെക്കണം. ഉമ്മമാരെ, ചെറുപ്പക്കാരി, ഇനി പറയുന്ന വിഷയം ശരിക്കൊന്ന് കേൾക്കണം. ഇമാമിങ്ങൾ അവരെ കിതാബിൽ രേഖപ്പെടുത്തുന്നത് കണ്ടോ? ഒരാളുടെ രോഗം ഇങ്ങനെ മൂർജിക്കുകയാണ്, മരണത്തിന്റെ അടയാളം കാണുകയാണ്. എന്നാൽ ഇമാം നബവി തങ്ങൾ അവിടുത്തെ ശർഹുൽമുഅദ്ദബിൽ പറഞ്ഞു, വയുസ്തഹബ്ബു ലഹു തഅഹുദു നഫ്സിഹി, ഒരാൾ മരണമാസന്നമാകുന്ന രോഗമാണെന്ന് കണ്ടാൽ ആ ശരീരത്തിനെ മരണത്തിലേക്ക് ഒരുക്കി തയ്യാറാക്കൽ സുന്നത്താണ്. ആ ശരീരത്തിനെ മരണത്തിലേക്ക് ഒരുക്കി തയ്യാറാക്കൽ സുന്നത്താണ്. എങ്ങനെയാണ് ഒരുക്കി തയ്യാറാക്കേണ്ടത്? ബിതഖ്ലീമിൽ ലുഫിരി, ഈ മനുഷ്യന്റെ നഖം ഒന്ന് മുറിച്ചു കൊടുക്കണം. ഇയാൾ രോഗത്തിലാണ്, മരണം ആസന്നമാകാൻ അടുത്തിരിക്കുകയാണ്, അയാളെ നഖമൊന്ന് വെട്ടിക്കൊടുക്കണേ. വാഖദി ശൈരി ശാരിബി, മീശയൊന്ന് വെട്ടിക്കൊടുക്കണേ. വൽ ഇബ്തി, തൊക്ക് രോമം ക്ലിയറാക്കണേ. വൽ ആനതി, ഗുഹ്യ രോമം ഒന്ന് ക്ലിയറാക്കി കൊടുക്കണേ. അങ്ങനെ അതാ നഖം മുറിച്ചിട്ട് അനാവശ്യ വേസ്റ്റ് മുടികളൊക്കെ ക്ലീൻ ചെയ്തിട്ട് മരണമാസന്നമായ രോഗമാണെന്ന് കണ്ടാല് അയാൾക്കൊന്ന് പല്ല് തൊടുപ്പിക്കണേ. മക്കളെ, ഇത് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. ഹോസ്പിറ്റലിലേക്ക് എടുത്ത് ഓടേണ്ടവരല്ല, ഏതോ മുറിയിൽ കൊണ്ടുപോയി ഉപ്പാനെ മരിപ്പിക്കേണ്ടതല്ല. നമ്മളെ വീട്ടിൽ വെച്ചിട്ട് എന്റെ കൺമുമ്പിൽ എന്റെ മാപ്പ മരിക്കണം, അതിന് വേണ്ടി മാപ്പാനെ ഒന്ന് ഒരുക്കി തയ്യാറാക്കണം, ഉമ്മാനെ ഒന്ന് ഒരുക്കി തയ്യാറാക്കണം. അരേ നഖമൊക്കെ വെട്ടിക്കൊടുത്തിട്ട് ഈ കിടക്കുന്ന മനുഷ്യനിക്കൊന്ന് മിസ്വാക്ക് ചെയ്യണേ. എന്നിട്ട് വലിയ കുത്തിസാൽ രോഗത്തിൽ കിടക്കുന്ന ഈ മനുഷ്യരെ ഒന്ന് നന്നായി കുളിപ്പിക്കണേ. എന്നിട്ട് ഒലുബുസിയാവി താഹിറ, നല്ല ശുദ്ധിയുള്ള ഒരു വസ്ത്രം ധരിപ്പിക്കണേ. ശുദ്ധിയുള്ള വസ്ത്രം ധരിപ്പിക്കണം, രോഗത്തിൽ കടന്ന വസ്ത്രത്തിൽ നജസ് ഉണ്ടാകും. അതൊക്കെ ഊരിയിട്ടൊന്ന് നന്നായി കുളിപ്പിച്ചിട്ട് പല്ലൊക്കെ തുടപ്പിച്ചിട്ട് എന്നിട്ട് ആ മയ്യത്തിനെ ഒതോടിപ്പിച്ചിട്ട് ആ കിടക്കുന്ന രോഗിക്കൊന്ന് ഒതോടിപ്പിച്ചിട്ട് നല്ല വസ്ത്രം ധരിപ്പിച്ചിട്ട് പിന്നെന്താ ചെയ്യേണ്ടത്? അതാ കുളിപ്പിച്ചു കഴിഞ്ഞോ, നല്ല വസ്ത്രം ധരിപ്പിച്ചു കഴിഞ്ഞോ, ഒന്ന് അത്തറ് പുരട്ടി കൊടുക്കണേ.
അതാ ഓടിപ്പിച്ചിട്ട് ശുദ്ധമായി കടക്കുകയാണ്. ഈ കടക്കുന്ന മനുഷ്യന്റെ രോഗം മൂർജിക്കുകയാണ്, മരണം ആസന്നമാകുന്നു എന്ന് കണ്ടാൽ ഇമാമികൾ പറയുന്നത് കണ്ടോ, ഈ രോഗിയെ അവന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? പെട്ടെന്ന് ചെയ്തു കൊടുക്കേണ്ട നഖം മുറിച്ചു കളഞ്ഞു, ആണാകുന്ന മീശൊക്കെ വെട്ടിക്കളഞ്ഞു, അതാ താടിയൊക്കെ ഒപ്പിച്ചു കളഞ്ഞു, പങ്ങലതെ കുളിപ്പിച്ച് ശുദ്ധിയാക്കി, ഒതോടിപ്പിച്ചിട്ട് നല്ല വസ്ത്രം ധരിപ്പിച്ചിട്ട് അതാ അത്രൊക്കെ പുരട്ടിക്കഴിഞ്ഞു, ഈ മരണമാസന്നമായി കിടക്കുന്ന മനുഷ്യന് ഖിബിലന്റെ ഭാഗത്തേക്ക് അത് ഇങ്ങനെ ചരിച്ചു കിടത്തണേ, അത് ഖിബിലയല്ലേ, അത് ഖിബിലയാണ്, ഇങ്ങനെ ചരിച്ചു കിടത്തണേ, അങ്ങോട്ട് തല ഇങ്ങോട്ട് കാലാക്കിട്ട് ഇങ്ങനെ ചരിച്ചു കിടത്തണം, ഇങ്ങനെ ആ രോഗിയെ ചരിച്ചു കിടത്തണം. അങ്ങനെ ചരിച്ചു കിടത്താൻ കഴിയുന്നില്ല എങ്കിൽ ഇങ്ങനെ മലർത്തി കിടത്തണേ, അങ്ങോട്ട് കാല് ഇങ്ങോട്ട് തലയാക്കിയിട്ട് തലന്റെ അടിഭാഗത്തൊരു തലങ്ങാണ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ മലർത്തി കിടത്തണേ, അങ്ങനെ മലർത്തിയിട്ട് രോഗിയെ അവിടെ കിടത്തുകയാണ്. എന്നിട്ടതാ ഈ കുളിച്ച് വൃത്തിയാക്കി കടത്തി ഇങ്ങനെ കടക്കുന്ന മനുഷ്യന്റെ അരികെ ഒരാളിങ്ങനെ നിൽക്കുകയാണ്. ആ നിൽക്കുന്ന മനുഷ്യൻ മയ്യത്തിന്റെ ചുവടിന്റെ അടുക്ക് ഇങ്ങനെ നിന്നിട്ട് വയുലക്കനു ശഹാദത്തു ബിലാ ഇല്ലാ, ഈ മരിക്കാൻ കിടക്കുന്ന മനുഷ്യനിക്ക്, ചിരിച്ചു കടത്തിയ ഈ മനുഷ്യനിക്ക്, അല്ലെങ്കിൽ മലർന്നു കിടന്ന ഈ മനുഷ്യനിക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിക്കൊടുക്കണേ, ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിക്കൊടുക്കണേ. അതെങ്ങനെയാണ് ചൊല്ലിക്കൊടുക്കേണ്ട ശൈലി ഒന്ന് ശരിക്കും നിങ്ങൾ കേട്ടോ. മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ വന്നിട്ട് ആ മനുഷ്യന്റെ ചവിട്ടിന്റെ അടുക്ക ഒരാൾ നിൽക്കണം. ഈ നിൽക്കുന്നവൻ ആരായിരിക്കണം? അവരെ കുറെ കുടുംബക്കാരുണ്ട് എങ്കിൽ, ഈ കിടക്കുന്ന മനുഷ്യന്റെ അരികെ കുറെ ആളുണ്ട് എങ്കിൽ, ഈ കിടക്കുന്ന മനുഷ്യൻ മരിച്ചാൽ സ്വത്തിന്റെ അവകാശം എടുക്കാത്തവരാരുണ്ടോ? സ്വത്തവകാശം കിട്ടാത്തവരാരുണ്ടോ? അവരാണ് അവിടെ കലിമ ചൊല്ലിക്കൊടുക്കാൻ ഏറ്റവും നല്ലത്. മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ചുവടിന്റെ അടിക്ക വന്നിട്ട് കലിമ ചൊല്ലിക്കൊടുക്കാൻ ഏറ്റവും നല്ലത്, ഇയാൾ മരിച്ചാൽ സ്വത്തവകാശം കിട്ടാത്തവരുണ്ടെങ്കിൽ അവരാണ് ഏറ്റവും നല്ലത്. അങ്ങനെ കുറെ ആളുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ മോന് മാത്രമേ ഉള്ളൂ ചൊല്ലിക്കൊടുക്കണം. അതെന്തിനാ സ്വത്തവകാശം കിട്ടാത്തോറ് ചൊല്ലിക്കൊടുക്കണം എന്ന് പറഞ്ഞേ? സ്വന്തം മോൻ ഉപ്പം വെച്ചാൽ സ്വത്തിന്റെ അവകാശം കിട്ടുന്ന മോനാണ് ഇത് ചൊല്ലിക്കൊടുക്കുന്നതെങ്കിൽ ഉപ്പ വിചാരിക്കും മരിക്കാൻ കാക്കുന്നറാ, ചെല്ലിറാ ലായിരുന്ന സ്വത്തെടുക്കേണ്ട പരിപാടി റാ. അങ്ങനെ തീരുമാനം ചിന്തിച്ചാലോ, അങ്ങനെ ചിന്ത വരാതിരിക്കാൻ വേണ്ടി സ്വത്തവകാശം കിട്ടാത്ത പുറത്തൽത്തെ ആളാണുണ്ടെങ്കിൽ ഓരാണിന് ചൊല്ലിക്കൊടുക്കാൻ ഏറ്റവും നല്ലത്. അവരാരുമില്ലെങ്കിലോ പിന്നെ ചൊല്ലിക്കൊടുക്കേണ്ടത് ഇവർ ഈ മക്കൾ തന്നെയാ. അങ്ങനെ ഈ കിടക്കുന്ന മനുഷ്യന്റെ ചവിടിന്റെ അടുക്കൻ ഇങ്ങനെ നിന്നിട്ട് പറയണം, ബിലാ ഇല്ലാ ചെല്ല് 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 എന്ന് പറയാൻ പാടില്ല, തൊടാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല, നീ മെല്ലെ ഇങ്ങനെ ചൊല്ലിക്കൊടുക്ക. അവിടെ നിന്നിട്ട് ചൊല്ലിക്കൊടുക്ക, എന്നിട്ട് അയാളെ ചുണ്ടിലേക്ക് നോക്കാം, അയാൾ നിന്ന് ചെല്ലുന്നാ നോക്കാം, മെല്ലെ അയാൾ ചൂട് പൊട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ മരിക്കാൻ പോയി, ഞാൻ ഈ ചൂടും പൊട്ടിച്ചിട്ടുണ്ട്, ഞാൻ അടങ്ങിട്ട് മെല്ലെ ചൊല്ലിക്കൊടുക്ക, അങ്ങനെ ചൊല്ലിക്കൊടുത്തു. അയാൾ ചെല്ലുന്നോ, അയാളെ ചുണ്ടിലേക്ക് നോക്കി, ആ ഇല്ലല്ല ചെല്ലുന്നില്ല, ഇനിയും ചൊല്ലിക്കൊടുക്കും, അല്ലാണ്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് പോവലല്ല, ഒന്ന് ചെല്ലിട്ട് അയാൾ ചെല്ലുന്നോ ഒന്ന് ചുണ്ടിലേക്ക് നോക്കാം. അങ്ങനെ ചൊല്ലിക്കൊടുത്തു, അയാൾ ചൊല്ലിയാൽ പിന്നെ ചൊല്ലിക്കൊടുക്കില്ല. അങ്ങനെ അയാൾ ചെല്ലി ചെല്ലിട്ടായത് പിന്നെ വെള്ളം കൊണ്ടാന്ന് പറഞ്ഞു, വെള്ളം കൊണ്ടാ അതാ വേറെന്തോ വിഷയമാണ്, അതാ വീണ്ടും ചൊല്ലി കൊടുക്കണം. അങ്ങനെ ചൊല്ലി കൊടുത്തപ്പോൾ കിടക്കുന്ന ഉപ്പ ചെല്ലി ചെല്ലി എന്നാ പിന്നെ ചൊല്ലി കൊടുക്കണ്ട, പിന്നെ ചൊല്ലി കൊടുക്കണ്ട. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വെള്ളം കൊള്ളണം, അപ്പൊ വീണ്ടും ചൊല്ലി കൊടുക്കണം. ഒരിക്കൽ ചൊല്ലിയാൽ പിന്നെ ചൊല്ലിക്കൊടുക്കേണ്ടതില്ല, വേറെ വല്ല വിഷയം പറഞ്ഞാൽ വീണ്ടും ചൊല്ലിക്കൊടുക്കണം. കാരണം ഇല്ലല്ലാഹ
ഒരാൾ മരിക്കുന്ന സമയത്ത് അയാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ ആയി പോയാൽ അയാള് സ്വർഗത്തിൽ കടന്നുപോയി. അല്ലാഹു മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആ കലിമ അങ്ങനെ ചൊല്ലിക്കൊടുക്കുമ്പോ ഉമ്മമാരെ മുഅ്മിനീങ്ങളെ, കലിമ ചൊല്ലല് ചെറിയ വിഷയമല്ല കേട്ടോ. കലിമ ചൊല്ലുക എന്നുള്ളത് അത് ചില്ലര വിഷയമല്ല. കാരണം എന്തുകൊണ്ടാണ്? മഹാന്മാരെ ഇരിവച്ചത് കണ്ടില്ലേ? അതാ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ മുമ്പിലേക്ക് പിശാച്ച് വരികയാണ്. പിശാച്ച് വന്നിട്ട് എന്താ പറയുന്നു? നീ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി കൊടുക്കുമ്പോ പിശാച്ച് പറയുന്ന വാക്ക് എന്താണ്? കുൽ ലാ ഇലാഹ ഗൈരീ. ഇവിടെ നിൽക്കുന്നവർ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി കൊടുക്കുമ്പോ ശൈത്താൻ പറയാണ്, അങ്ങനല്ല പറയണ്ട, ഇങ്ങനെ പറയ. എങ്ങനെ? ലാ ഇലാഹ ഗൈരീ, ഞാനല്ലാത്തൊരു ഇലാഹില്ലെന്ന് പറയൂ, ഞാനല്ലാത്തൊരു ഇലാഹില്ലെന്ന് പറയൂ. പിശാച്ച് വേറെ ഒന്ന് ചൊല്ലിക്കൊടുക്കുകയാണ്. അതുകൊണ്ട് പിശാച്ചിനെ ചൊല്ലാൻ അനുവദിക്കരുത്. പക്ഷേ മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലാൻ പിശാച്ച് ഒരാളെയും അനുവദിക്കുന്നില്ലോ. അവൻ പേപ്പിക്കാത്ത ആരും ഇവിടെ ബാക്കിയില്ല. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, നിന്റെ കലിമ ചൊല്ലി മരിക്കാൻ, മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാൻ. ആ കലിമക്കെതിരായി ഇവിടെ പിശാച്ച് വന്നിട്ട് വസ്വാസാക്കുമ്പോ മരിക്കുന്ന സമയത്ത് നിന്റെ മുമ്പിലേക്ക് വരുന്ന പിശാച്ചിനെ അട്ടിയോടിക്കാൻ നിനക്കൊരു ശൈഖിന്റെ ആവശ്യമാണ്, മുറബ്ബിയായ മശായിഖന്മാരെ ആവശ്യമാണ്, ഗൗസുൽ ആസമിന്റെ സഹായം ആവശ്യമാണ്, റിഫായി ശിഖദങ്ങളുടെ സഹായം ആവശ്യമാണ്, ഹാജാത്തങ്ങളുടെ സഹായം ആവശ്യമാണ്. പക്ഷേ അവരൊക്കെ നമ്മൾ സ്നേഹിക്കുന്നവരാണ് എങ്കിലും നമ്മളവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത്തരം മഹാന്മാരെ ജീവിതകാലത്ത് ബന്ധപ്പെടാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെയോ ഈമാൻ രക്ഷപ്പെടുത്താൻ പറ്റിയ മഹാന്മാരെ കാണാൻ നമ്മളെ കണ്ണിന് കഴിയുന്നുമില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതേ അല്ലാമ ബാജൂരി തങ്ങൾ പറഞ്ഞു, അഖ്തിറു സ്വലാത അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യൂസുഫ് നബഹാനി തങ്ങൾ സഅദത്തു ദാറിനിൽ പറഞ്ഞു, അഖ്തിറു സ്വലാത അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ മുത്തു നബിന്റെ മേലിൽ സ്വലാത്ത് അധികരിപ്പിച്ചോ. ഇന്ന സ്വലാത്ത തഖൂമു മഖാമ ശൈഖ് തർബിയ. അതേ ഈമാൻ രക്ഷപ്പെടുത്താനുള്ള കഴിവ് മുത്തുനബിന്റെ സ്വലാത്തിനുണ്ട് കേട്ടോ. ഉമ്മമാരെ മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാൻ, ഈമാനോടെ മരിക്കാൻ നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കണേ ഉമ്മ, സ്വലാത്ത് അധികരിപ്പിക്കണേ ഉപ്പമാരെ. ഓ ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരി, മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി ഈമാനോടെ മരിക്കാൻ വേണ്ടി നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കണേ. ഇരിക്കട്ടെ, സമയം നീണ്ടു പോകുന്നു, ഞാൻ ചുരുക്കുകയാണ്. അങ്ങനെ കലിമ ചൊല്ലി കൊടുക്കണം ഇവനിക്ക്. ഈ മനുഷ്യന്റെ മുമ്പിൽ ഒരാളിങ്ങനെ നിന്നിട്ട് ചൊല്ലിക്കൊടുക്കണം. അവനെ ചൊല്ല് 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 എന്ന് പറഞ്ഞ് കീർത്തിക്കാൻ പാടില്ല. ഉമ്മമാരെ പഠിച്ചു വെച്ചോ, രോഗത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ മരണത്തിന്റെ രംഗമുണ്ടാൽ അതാ നഖൊക്കെ എടുത്തുനിന്ന് വൃത്തിയാക്കിയിട്ട് പല്ലൊക്കെ തുടപ്പിച്ചിട്ട് കുളിപ്പിച്ചിട്ട് ഒതോടിപ്പിച്ചിട്ട് നല്ല വസ്ത്രം ധരിപ്പിച്ചിട്ട് കെവിലേക്ക് മുന്നിട്ട് ഇങ്ങനെ കടത്തിയിട്ട് എന്നിങ്ങനെ ചൊല്ലിക്കൊടുക്കണം. ഇത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, ലഖിനോ മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ഹൈ മൻ ഹലറഹുൽ മൗതു മരണമാസന്നമായ അവന്റെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു കൊടുക്കണം. എനിക്ക് കേട്ടോ ചെറുപ്പക്കാരി, കേട്ടോ ചെറുപ്പക്കാരാ, നമ്മളെ ഉപ്പ മരിക്കാൻ കിടക്കുമ്പോ ഉമ്മ മരിക്കാൻ കിടക്കുമ്പോ കയ്യിൽ ഫോനും പിടിച്ചിട്ട് ഓടുന്ന ചെറുപ്പക്കാരാ, കയ്യിൽ ഫോനും പിടിച്ച് ഓടി നടക്കുന്ന ചെറുപ്പക്കാരി, എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. നാടായ നാട് മുഴുവനും ഫോൺ വിളിച്ചിട്ട് വഷളാക്കുകയല്ലേ. ഞാൻ പറയുന്നു, നിന്റെ ഉമ്മാന്റെ മരണമാസന്നമായാൽ, പാപ്പാന്റെ മരണമാസന്നമായാൽ ഒന്ന് മൊബൈല് വലിച്ചെറിയോ. കാരണം എന്റെ ഉമ്മ മരിക്കുകയാണ്. എന്റെ ഉമ്മാനെ എനിക്കൊന്ന് രക്ഷപ്പെടുത്തണം, എന്റെ പാപ്പാനെ എനിക്കൊന്ന് രക്ഷപ്പെടുത്തണം, എനിക്ക് എന്റെ കുടുംബത്തിനൊന്ന് രക്ഷപ്പെടുത്തണം. അതിനെന്ത് വേണം? എന്റെ ഉപ്പാക്കൊന്ന് കലിമ ചൊല്ലിക്കൊടുക്കണം. പെട്ടെന്ന് ഉപ്പാനെ കുളിപ്പിച്ച് വൃത്തിയാക്കി ഊണ് കൊടുത്ത് കടപ്പിച്ചിട്ട് ഉപ്പാക്ക് കലിമ ചൊല്ലിക്കൊടുക്കുമ്പോ, ഒരു മോള് കലിമ ചൊല്ലിക്കൊടുക്കുമ്പോ മറ്റേ മോൾ എന്താ ചെയ്യേണ്ടത്? വെപ്രാളപ്പെടുകയല്ല. നീ എത്ര കരഞ്ഞാലും അട്ടസിച്ചാലും ഉപ്പ മരിക്കാതിരിക്കൂല. നീ കരഞ്ഞിട്ട് എന്തേ കാര്യം? മരിക്കാതിരിക്കുമോ? അതുകൊണ്ട് എന്താ വേണ്ടത്? അവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കലല്ലേ വേണ്ടത്? അതാ മഹാന്മാര് പറയുന്നു, മരണമാസന്നമായ ആൾ ഒരാളിങ്ങനെ കലിമ ചൊല്ലിക്കൊടുക്കുമ്പോ ഇഖ്റൗ അലാ മൗതാകും സൂറത്തു യാസീൻ, മരിക്കാൻ കടക്കുന്നതേ ഉള്ളൂ, മരിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല. ഒരാൾ കലിമ ചൊല്ലിക്കൊടുക്കുമ്പോ മറ്റൊരാൾ യാസീനോദട്ടെ, ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ മുമ്പില് യാസീനോദട്ടെ. അങ്ങനെ ഒരാൾ യാസീൻ ഓതുന്നു, ഒരാൾ കലിമ ചൊല്ലിക്കൊടുക്കുന്നു. ഇനി മറ്റൊരാൾ എന്താ ചെയ്യേണ്ടത്? മൂന്നാമത്തെ ഒരാൾക്ക് പണിയുണ്ട്, തീർന്നിട്ടില്ല. ഇമാമിങ്ങൾ പറയുന്നു, ഇസ്തഹബ്ബ ബഅദുല്ല സ്വഹാബി ഐ യഖറാ ഇന്ന സൂറത്തു റഅദ്, ഒരാൾ മുസഹഫെടുത്ത് യാസീൻ ഓതുമ്പോ മറ്റൊരാൾ സൂറത്തു റഅദ് എടുത്തിട്ട് ഓതണം. പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ കാണാം സൂറത്തു റഅദ്, ആ റഅദ് എടുത്തിട്ട് ഈ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ ഓതണം. അയാള് മരിച്ചിട്ടില്ല, മരണം ആസന്നമായതേ ഉള്ളൂ. ഒരാള് കലിമ ചൊല്ലിക്കൊടുക്കുമ്പോ, ഒരാള് യാസീൻ ഓതുമ്പോ, ഒരാള് സൂറത്തു റഅദ് ഓതുകയാണ്. എന്തിനാണ് സൂറത്തു റഅദും സൂറത്തു യാസീനും ഓതുന്നത്? ഫൈനഹാ തുഹബ്ബിനു അലൈ ഖുറൂജ റൂഹിഹി, അതാ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ യാസീൻ ഓതിയാൽ, സൂറത്തു റഅദ് ഓതിയാൽ മരണത്തിന്റെ വേദന എളുപ്പമാകുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്തൊരു മരണം കണ്ടോ നിങ്ങൾ! നമ്മള് സുഖമില്ലാത്ത ആളെ ബണ്ടിലിട്ട് ഒറ്റ പോക്ക് ഹോസ്പിറ്റലില്, എന്തായി പോതെ? ബൈക്ക് മരിച്ച്. കലിമ ചൊല്ലി കൊടുത്തോ? ഇല്ല. കുളിപ്പിച്ചോ? ഇല്ല. ഒതോടിപ്പിച്ചോ? ഇല്ല. പല്ലുടിപ്പിച്ചോ? ഇല്ല. ഒന്നുമില്ല, ഒന്നുമില്ല. എവിടെ? ഐസ് മിൽ കടത്തി. അവരോ നഴ്സുമാരല്ലാത്ത ഒരാൾ അങ്ങോട്ട് കടക്കാൻ വിട്ടില്ല. നിന്റെ വാപ്പ അവസാന സമയത്ത് കലിമ ചൊല്ലി കൊടുക്കാൻ പോലും നമുക്ക് അവസരം കിട്ടാറേ? വാപ്പ മരിച്ചുപോയി. വാപ്പാൻ ഇടങ്ങേറക്കരല്ലേ? ബാപ്പാനെ സന്തോഷിപ്പിക്കാനാണോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കടത്തല്? അല്ല, നമ്മളെ ബാപ്പ നമ്മളെ മുമ്പിൽ മരിക്കണം, നമ്മളെ ഉമ്മ നമ്മളെ മുമ്പിൽ മരിക്കണം. തലേ കൊണ്ടേലേക്ക് നാട്ടുകാർ പറയട്ടെ, നാട്ടുകാർ ഒരു പണി നോക്കട്ടെ, നമുക്കത് വിഷയമല്ല ഇവിടെ. നാട്ടുകാരെന്തൊക്കെ പറയും? നാട്ടുകാർ പറയുന്നത് ഇല്ലാണ്ടാക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് അറിയുമോ? മഹാനായ ലുക്മാനുൽ ഹക്കീം, മഹാനായ ലുക്മാനുൽ ഹക്കീം, വലിയ മഹാന നാട്ടുകാർ പറയുന്നത് കേട്ടോ, നിങ്ങൾ കേട്ടോളി, ലുക്മാനുൽ ഹക്കീം തങ്ങള് വലിയ മഹാന. ഒരു ദിവസം തന്റെ മോനെ കൂട്ടിയിട്ട് മുമ്പ് ഒരിക്കലും പറഞ്ഞെന്ന് തോന്നുന്നുണ്ട്, ചന്തയിലേക്ക് പോയി, ചന്തയിലേക്ക് പോയിട്ട് നല്ല ഒരു കുതിര വാങ്ങി, യാത്ര പോകാൻ ഒരു കുതിര വാങ്ങി. ലുക്മാനക്കി ആവശ്യമുണ്ടായിട്ട് വാങ്ങിയതൊന്നും അല്ലട്ടോ, മക്കൾക്ക് വലിയ പടം പിടിപ്പിക്കാൻ വേണ്ടി വാങ്ങി. അങ്ങനെ വാങ്ങിയിട്ട് ചന്ത ഇങ്ങനെ വാങ്ങിയിട്ട് വന്ന് കുറച്ച് ഇപ്പറെത്തുമ്പോ ഉപ്പ പറഞ്ഞു, മോനെ ഞാൻ ഇതിന്റെ മുകളിൽ കയറുന്ന മോനെ, നീ കയറി പിടിച്ചിട്ട് മുന്നിൽ നടക്കുക. അങ്ങനെ ഈ കുതിരന്റെ മുകളിൽ ഉപ്പ കയറി, മോനതിന്റെ കയറി പിടിച്ച് ഇങ്ങനെ നടക്കുമ്പോ
ചെറിയ മോന് കയറും പിടിച്ച് നടക്കുന്ന ഉപ്പ വലിയ രാജാവിനെ അവിടെ മുകളിൽ കെട്ടി കുത്തിരുന്നുണ്ടോ ഓറൊന്നും മിണ്ടിയില്ല. കുറച്ച അങ്ങനെ കുറച്ചപ്പോ ഉപ്പ കിഞ്ഞിട്ട് മോനോട് ചെല്ലുമോനെ നീ കേറിക്കാ മോനെ, നീ കേറിക്കാ മോനെ. അങ്ങനെ ഉപ്പ തായക്കിഞ്ഞി കയറ് പിടിച്ച് മോന് കയറി. മോന് കേട്ട് അപ്പുറത്ത് നോക്കുമ്പോ അങ്കടി മുകളിൽ പാലത്തിലെത്തി കുറച്ചാൾ നിൽക്കുന്നുണ്ട്. ഓർ ഇതെന്ത് മോൻ ഉപ്പ നടക്കുന്ന മോന് ബണ്ടിന്റെ മോളിൽ കൂരുത്തം കെട്ട മോന്. അങ്ങനെ പോയി കുറച്ചപ്പുറത്തുമ്പോ ഉപ്പ പറഞ്ഞു മോനെ രണ്ടാളും കയറാ മോനെ, രണ്ടാളും കയറാ. അങ്ങനെ കേറി അങ്കടി മുഖത്തായ ഖത്തീബ് നഗറിലേക്ക് എത്തും. ആടിന്റെ കുറെ വാലിയക്കാർ നോക്കറ ഒരു ചെറിയ ബണ്ടിൽ രണ്ടാള് കയറി എന്തൊരു ബണ്ടിയോട് കൃപയില്ലാത്തവൻ ചമാറ്. കുറച്ചപ്പുറത്തുമ്പോ ഉപ്പ പറഞ്ഞവൻ രണ്ടാളും നടക്കാൻ മോനെ, രണ്ടാള് നടക്കാന്ന്. അങ്ങനെ എത്തി മുഹിമ്മത്തിന്റെ അടുത്തേക്ക് എത്തി നോക്കുമ്പോ ആടെ കുറച്ച് പിള്ളേർ വന്നിട്ട് ഓറ് പറഞ്ഞു ഇത് എന്ത് രണ്ട ബഹീലന്മാർ ബണ്ടി മേയിട്ട് നടന്നിട്ട് പോന്നെ കണ്ടാ കേറി ആ ബണ്ടി വടക്കായി പോകുന്ന. സീതാങ്കോളി എത്തുമ്പോ ബണ്ടിനെ വിട്ടി ബണ്ടി തന്നെ വേണ്ട. എന്റെ ലുക്മാൻ ലക്കി തങ്ങൾ മോനോട് പറഞ്ഞു മോനെ ഇതാണ് ദുനിയാ, മനസ്സിലായില്ലേ? ഞാന് കേറുമ്പോ നിന്നെ പറഞ്ഞു, നീ കേറിയപ്പോ എന്നെ പറഞ്ഞു, ഞമ്മ രണ്ടാളും കേറിയപ്പോ രണ്ടാളും പറഞ്ഞു, രണ്ടാളും ഇറങ്ങിയപ്പോ രണ്ടാളും പറഞ്ഞു. ദുനിയാവിലും മെച്ചന്മാരെ നാവിലെ കെട്ടാൻ കഴിയല്ല. ഇനി നീ ഉപ്പാക്ക് സുഖമില്ലാണ്ടെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടേ, എന്റെ ഉപ്പറായത്തോടെ മരിക്കുന്നതിൽ കൊണ്ടേതല്ല, പിന്നെ നാട്ടുകാർ പറഞ്ഞു നാട്ടുകാർ നാവിൽ കെട്ടാ നിന്നെ കൊണ്ട് കഴിയും. നാട്ടുകാർ എന്തും പറയട്ടെ, ദുനിയാവിൽ പറയാനുള്ളത് തന്നെയാണ്. നീ അത് ശ്രദ്ധിക്കാൻ നിൽക്കണ്ട, എന്റെ ഉപ്പ നന്നായിട്ട് മരിക്കണം. എനിക്കെന്നെ ഉപ്പ റാഹത്തോടെ മരിക്കണം, എന്റെ ഉപ്പ കലിമ ചൊല്ലിട്ട് മരിക്കണം, എന്റെ ഉപ്പാനെ കൂൾപ്പിച്ച് കടത്തിട്ട് ഒരു യാസീനൊക്കെ ഓതണം, ഒരു സൂറത്തു റഅദ് ഓതണം. അങ്ങനെ സൂറത്തു റഅദും യാസീനും ഓതും അസ്രായിൽ റൂഹ് പിടിച്ചാൽ മരണത്തിന്റെ വേദന എളുപ്പമായി കിട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. എന്റെ ഉപ്പന്ന് റാഹത്തിലൂടെ മരിച്ചു കിട്ടണം, ഞാൻ ഈനായി പണിയെടുത്തത്. നാട്ടുകാർ എന്തും പറയട്ടെ, എനിക്കത് വിഷയമല്ല. അങ്ങനെ പറയുന്ന പണ്ടേ പഠിപ്പിച്ചിട്ടുണ്ട് എനിക്ക്, അങ്ങനെ പറയൂ പറയൂ. ഇനി നിങ്ങൾ നോക്കൂ, അങ്ങനെ സൂറത്തു റഅദ് ഒരു ഭാഗത്ത് ഓതും, ഒരു ഭാഗത്ത് യാസീൻ ഓതും, ഒരു ഭാഗത്ത് കലിമ ചൊല്ലി കൊടുക്കുന്നു. ഇനി എന്താ വേണ്ടത്? ഒരു മോള് മുസാഫിർ റഅദ് ഓതാൻ തുടങ്ങി, ഒരു മോള് യാസീൻ ഓതാൻ തുടങ്ങി, ഇപ്പുറത്തെ മോന് കലിമ ചൊല്ലി കൊടുക്കാൻ തുടങ്ങി, അപ്പുറത്തെ പിന്നൊരു മോനുണ്ട്. ഓനെന്താക്കുന്നേ, ഓനൊരു ഗ്ലാസ്സിൽ ഇങ്ങനെ വെള്ളം എടുത്തിട്ട് സ്പൂണിൽ ഇങ്ങനെ എടുത്തിട്ട് ബൈക്ക് ഇങ്ങനെ വെള്ളം വീത്തി കൊടുക്കുന്നു. എന്നാ അതിന്റെ വിധി എന്താ? ആന്മാരാകുന്ന പണ്ഡിതന്മാര് പറയുന്നു, വയുസന്നു തജ്രീഹോ ബിമായിം ബാരിദ്, വയുസന്നു തജ്രീഹോ, ആ മയ്യത്ത് മരിക്കാൻ കിടക്കുന്ന മനുഷ്യനേക്ക് വെള്ളം കൊടുക്കല് സുന്നത്താണ്. ബിമായിം ബാരിദ്, നല്ല വെള്ളം, പച്ചവെള്ളം കൊടുക്കണം, പച്ചവെള്ളം കൊടുക്കണം. മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവനക്ക് പച്ചവെള്ളം കൊടുക്കണം. ബിമായിൻ പാരിത്, പച്ചവെള്ളം കൊടുക്കണം. എന്നാൽ ചില ആൾക്കാർ പറയും തേൻ കൊടുക്കണോ, ചില ആൾക്കാർ പറയും സംസം വെള്ളം കൊടുക്കണോ, കുല്ലും സവാ. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് കിതാബത്. അവിടെ തേൻ നിക്കോ സംസം നിക്കോ ഒന്നും പ്രത്യേകതയില്ല, എല്ലാം ഒരുപോലെ ആയിട്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടത്, നിരവധി ഉസ്താദ്മാരുണ്ട് വേണ്ടി വന്ന് തീർത്താം. ഞാൻ കണ്ടത് ഞാൻ അങ്ങനെ പറഞ്ഞു. ഞാൻ കുറെ കിതാബ് ഈ വിഷയത്തിൽ നോക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം. പച്ചവെള്ളം കൊടുക്കണോ, ഇനിങ്ങനെ കൊടുക്കണ്ടേ? നമ്മളെ നാട്ടിലൊരാള് മരിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഉമ്മാന്റെ വയറ് പിന്നെ പള്ളിന്റെ മിറാബ് പോലെ അതിന് ഭയ. അപ്പൊ ഞാൻ കേട്ടെന്ത്? അത് ഉസ്താദ് രണ്ടു പേര് മക്കുണ്ടായിന്, ഉമ്മ ബായി പറഞ്ഞ ഒരു മോള് ഗ്ലാസിലേക്ക് ഒഴിച്ചേ ഈ മരിയോട് ബൈക്ക് വിത്തിയ ഗ്ലാസ് തീർക്കുന്ന കാട്ടുന്ന ബൈക്ക് വിത്ത് സുബ്ഹാൻ രണ്ട് കടയും വെള്ളം കുടിച്ചു ഉസ്താദേ എന്നാല് രണ്ട് കടയും. അങ്ങനെ കൊടുക്കണ്ട, കൊടുക്കാനാണ് തജ്രീന്റെ അർത്ഥം. അപ്പൊ ഒരു സ്പൂൺ ഇങ്ങനെ കൊടുക്കുക, അപ്പോഴും അയാൾ ഇങ്ങനെ നാട്ടിന് വെള്ളത്തിലേക്ക് ആവശ്യപ്പെടും, അപ്പൊ പിന്നെ ഒരു സ്പൂൺ കൊടുക്കുക. ഗ്ലാസ്സിൽ ഇങ്ങനെ ഒഴിക്കാനല്ല പറഞ്ഞ, സ്പൂണിലെടുത്തിട്ട് തജ്രി മുറുക്കി മുറുക്കി കൊടുക്കില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഒരു സ്പൂൺ ഇങ്ങനെ ബൈക്ക് വീത്തി നോക്കുമ്പോ ഇയാൾക്ക് പിന്നെയും വെള്ളം പോണോ, പിന്നെ ഒരു സ്പൂൺ ഇങ്ങനെ വീത്തി, അതെ പിന്നെ നാ ഇങ്ങനെ പുറത്തേക്ക് ഇടുന്ന, പിന്നെ ഒരു സ്പൂൺ ഇങ്ങനെ സ്പൂൺ കൊടുക്കണം എന്നാണ്, ഗ്ലാസ്സിൽ കൊടുക്കണം എന്നല്ലാതെ തജ്രീന്റെ അർത്ഥം മുറുക്ക് 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 കൊടുക്കണം എന്നായി മാമികൾ പറഞ്ഞത്. അങ്ങനെ പച്ചവെള്ളം കൊടുക്കണം. എന്തുകൊണ്ടാണ്? ഫൈനൽ മഗൈ ഫൈനൽ അത്ശ യഗലിബു മിൻ സിദ്ദത്തിൻ നസ്ഈ.
ഇവിടെ മഹാന്മാര് പറയുന്ന വാക്കുകൾക്കണോ നിങ്ങൾ മരിക്കുന്ന സമയത്ത് മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ദാഹം ഈ ദുനിയാവ് മൊത്തം കൊടുത്താലും അയാളെ ദാഹം തീരൂല്ല. ആ നിനക്ക് വലിയ ദാഹം കൊണ്ട് പടക്കുകയാണ് ഇയാള്. പക്ഷേ അയാളെ നാവുന്ന നനപ്പിക്കാൻ വേണ്ടി മാത്രം ഒരല്പം വെള്ളം ഇങ്ങനെ കൊടുക്കൽ സുന്നത്താണ്. മഹാന്മാര് വിശദീകരിക്കുന്നു. അപ്പൊ മരിക്കാൻ കിടക്കുന്ന മനുഷ്യർക്ക് കുറച്ച് 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 വെള്ളം കൊടുക്കണം. അത് വെള്ളം ബാവും ബാരിത് എന്നാണ് അലാ മാഷർബീനി അവിടുത്തെ മുഖനീനെ രേഖപ്പെടുത്തുന്നത്. പച്ചവെള്ളം കൊടുക്കണമെന്നാണ്. അത് വെള്ളമാകാം, സംസ വെള്ളമാകാം, തേനാകാം, എല്ലാം ഒരേ വിധി തന്നെയാണ്. ഇവിടെ ഒന്നിനിക്ക് മുൻഗണന കൊടുത്തതായി കാണുന്നില്ലോ. ഇനി കേട്ടോ നിങ്ങള്, അങ്ങനെ വെള്ളം കൊടുത്തു. ഒരു ഭാഗത്ത് കലിമ ചൊല്ലി കൊടുക്കുന്നു, ഒരു ഭാഗത്ത് സൂറത്തു റഅദ് ഓതുന്നു, ഒരു ഭാഗത്ത് യാസീൻ ഓതുന്നു. ഈ വലിയ ഖുർആനിന്റെ സദസ്സിൽ വെച്ചിട്ട് ഇയാളൊന്ന് മരിച്ചാൽ പിന്നെ ഇയാളെ കഥ പറയേണ്ടതുണ്ടോ? റഹിമായ റബ്ബേ, ഞങ്ങളെ മരണം ഞങ്ങളെ മക്കള് ഞങ്ങളെ കിടത്തിട്ട് യാസീൻ ഓതുന്ന സൂറത്തു റഅദ് ഓതുന്ന കലിമ ചൊല്ലി തരുന്ന സദസ്സിൽ വെച്ചിട്ട് നീ ആക്കി തരണേ അല്ലാ. ആരാരുമില്ലാത്ത നടു റോട്ടിൽ വെച്ച് പിടിക്കല്ല റബ്ബേ. ഞങ്ങളെ മരണം ഹോസ്പിറ്റലിൽ ആക്കല്ല റബ്ബേ. ഐസുവിൽ വെച്ച് ആക്കല്ല റബ്ബേ. ഒന്നാമീം പറയൂ, ഞങ്ങളെ മരണം ഹോസ്പിറ്റലിൽ ആക്കല്ല അല്ലാ. അവിടെ കലിമ ചൊല്ലി തരാൻ ആരുമില്ല, യാസീനോദാൻ ആരുമില്ല, റഅദ് ഓദാൻ ആരുമില്ല. ഈ ഡോക്ടർക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയൂല. നിന്റെ ആയുസ് നീട്ടിത്തരാൻ ഡോക്ടർക്ക് കഴിയൂല. പിന്നെന്തിനു പോയി അവിടെ കടത്തുന്നു? ഇനി തീർന്നോ? ഇല്ല ഇല്ല, ഇയാള് മരിച്ചിട്ടില്ല, ഇയാള് മരിച്ചിട്ടില്ല. കലിമ ചൊല്ലിക്കൊടുത്തു, യാസീൻ ഓതി, റഅദ് ഓതി, വെള്ളം കൊടുത്തു, കിബിലക്ക് ചെരിച്ച് കിടത്തി. ഇനി തീർന്നോ? ഇല്ല. ഇമാമീങ്ങൾ പറയാണ് വല്യുഹ്സിൻ ലന്നഹു ബിറബ്ബിഹി സുബ്ഹാനഹു വതആല. ഇത് നമ്മളെ നാട്ടിൽ ചെയ്യാത്ത വിഷയമാണ്. ചിലപ്പോഴൊക്കെ കലിമ ചൊല്ലിക്കൊടുക്കാറുണ്ടെങ്കിലും ഇമാമീങ്ങൾ പറയുന്നത് കണ്ടോ, മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ചെവിടിന്റെ അടുത്ത് പോയിട്ട് ഒരാൾ ഇങ്ങനെ നിൽക്കണം, എന്നിട്ട് ആ കിടക്കുന്ന മനുഷ്യനോട് പറയണം അവന്റെ ധാരണയെ അള്ളാഹുമായിട്ട് നല്ല ഒരു ധാരണയാക്കി കളയണേ. ഇവൻ അള്ളാഹിനെ കൊണ്ടുള്ള നല്ല ഒരു വിചാരത്തിലായി മരിക്കണേ. അതിനെന്ത് വേണം? ഈ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ചൗട്ടിന്റെ മുമ്പിൽ പോയിട്ട് പറയാ, മോനെ നീ മരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബേജാറാകണ്ട. കാരണം നമുക്ക് അള്ളയുണ്ട് മോനെ. അല്ലാ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ലാ തഖ്നതു ബിറഹ്മത്തില്ലാ, അല്ലാന്റെ റഹ്മത്തിനെ തൊട്ട് ആശമുറിയരുത് എന്ന് അല്ലാ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അള്ളയുണ്ട് മോനെ എന്ന് പറഞ്ഞിട്ട് ആ നൂറാളെ കൊന്ന മനുഷ്യർക്ക് അള്ള പുറത്തു കൊടുത്തിട്ടുണ്ട്. വലിയ പർവ്വതം പോലോത്ത തെറ്റ് ചെയ്തവർക്ക് അള്ള പുറത്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അള്ളയുണ്ട്, അള്ളയുണ്ട് എന്ന വിചാരത്തോടുകൂടെ നീ നല്ല നിലക്ക് മരിച്ചോ മോനെ. ഇവന്റെ മനസ്സിനെ അള്ളയിലേക്ക് തിരിക്കുകയാണ്, അള്ളാഹുവിനെ കൊതിച്ചിട്ട് മരിക്കുകയാണ്, അള്ളാഹുവിന്റെ റഹ്മത്തിനെ കൊതിച്ചിട്ട് മരിക്കുകയാണ്. ഈ മരിക്കാൻ കിടക്കുന്ന മനുഷ്യനെ അല്ലാഹുവിന്റെ റഹ്മത്തിലേക്കൊന്ന് കൊതിപ്പിക്കണേ. അതിനാവശ്യമായ ഉപദേശം അവന്റെ ചെവിട്ടിൽ പറയണേ. കലിമ ചൊല്ലി കൊടുക്കണേ. സൂറത്തു റഅദും സൂറത്തു യാസീനും ഓതണേ. ഒരല്പം വെള്ളം കൊടുക്കണേ. അങ്ങനെ മക്കളെല്ലാവരും കൂടി ഈ കിടക്കുന്ന ഉമ്മാനെ പാപ്പാനിങ്ങനെ ചെയ്തു കൊടുക്കും. അയാളതാ കണ്ണിങ്ങനെ തുറക്കുന്നു, എന്നിങ്ങനെ പറയുന്നു, കണ്ണ് ചിമ്മുന്നു, പിന്നെ മിണ്ടുന്നില്ല.
ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ായി നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അതാ മക്കളെ നീ കേട്ടോളി, നിങ്ങള് ഓ ആൺമക്കളെ പെൺമക്കളെ നിങ്ങൾ കേട്ടോളി, ഇല്ല ഇല്ല ഇയാള് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇനി ഫോനെടുത്തിട്ട് ഓടാനായിട്ട് മരിച്ച വിവരം അറിയിക്കാനായിട്ടില്ല. മരിക്കുന്നതിന് മുമ്പ് കുളിപ്പിച്ചിട്ട് കിബിലക്ക് മുന്നിട്ട് കടത്തിയിട്ട് കലിമ ചൊല്ലിക്കൊടുത്തിട്ട് യാസീൻ ഓതിയിട്ട് സൂറത്തു റഅദ് ഓതിയിട്ട് അതുപോലെ വെള്ളം കൊടുത്തിട്ട് ഇവന്റെ മനസ്സിനെ അള്ളയിലേക്ക് തിരിച്ചിട്ട് അഞ്ചാറ് കാര്യം ചെയ്യുമ്പോഴല്ലേ ഇയാള് മരിച്ചത്. ഇനി മരിച്ചു കഴിഞ്ഞാൽ ഉടനടി ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നീ ഫോൺ എടുത്ത് ഓടിയിട്ട് നാട്ടുകാരോട് പറയാൻ തുടങ്ങിയിട്ട് പിന്നെ വന്ന് ചെയ്താൽ നിനക്ക് ചെയ്യാൻ പറ്റിയ സംഗതികളല്ല. അതുകൊണ്ട് റൂഹ് പോയ ഉടനെ ചെയ്യേണ്ട ചില സംഗതികളുണ്ട്, അത് ചെയ്തതിന് ശേഷമേ ഇനി മരണവാർത്ത അറിയിക്കാൻ പാടുള്ളൂ. കാരണം ഇത് മരണത്തിന്റെ ചൂട് ചൂടോടുകൂടെ ചെയ്യേണ്ട വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ മരണവാർത്ത അറിയിക്കണ്ട എന്ന് പറഞ്ഞത്. മരിച്ച ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പങ്ങളെ കേട്ടോ? നമ്മളെ ചെറുപ്പക്കാർക്ക് അത് ചെയ്യാൻ അറിയില്ല, നമ്മളെ ബാല്യക്കാർക്ക് അത് ചെയ്യാൻ അറിയില്ല. മരിച്ചാൽ ഫോൺ എടുത്ത് ഓടുന്ന ഓട്ടമാണ്, പിന്നെ ആരോ വന്നിട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ചെയ്താൽ നടക്കുന്ന പരിപാടിയല്ല. അതുകൊണ്ട് പറയുന്നു മരിച്ച ഉടനെ ചെയ്യേണ്ട കാര്യം എന്താണ്? ഒരാളെ മരിച്ചു കഴിഞ്ഞാൽ ഉടനടി ചെയ്യേണ്ട സംഗതി എന്താണ്? ആ മയ്യത്തിന്റെ രണ്ട് കണ്ണിങ്ങനെ ചിമ്മിപ്പിക്കണേ ഒന്നാമതായി ചെയ്യേണ്ട കാര്യമാണ്. രണ്ട് കണ്ണിങ്ങനെ ചിമ്മിപ്പിക്കണേ, രണ്ട് വിരല് കണ്ടോ നിങ്ങൾ, ഈ രണ്ട് വിരലിങ്ങനെ പിടിക്കണം. എന്നിട്ട് മീത്തിൽ ഇങ്ങനെ ആ തുറന്നു കിടക്കുന്ന കണ്ണിനെ ഇങ്ങനെ അമ്പതായോട്ട് ഇങ്ങനെ വലിക്കണം. അങ്ങനെ ദാ വീണ്ടും തുറക്കുമ്പോ വീണ്ടും ഇങ്ങനെ വലിക്കണം. അങ്ങനെ കൊറേ നേരം ഇങ്ങനെ കണ്ണിനെ ചിമ്മിപ്പിക്കുമ്പോ അതാ മയ്യത്തിന്റെ കണ്ണിങ്ങനെ ചിമ്മുന്നു. മരിച്ച ഉടനെ ചെയ്യേണ്ട ഒന്നാമത്തെ സംഗതിയാണ് കണ്ണ് ചിമ്മിപ്പിക്കണേ. മരിച്ച ഉടനെ ചെയ്യേണ്ട ഒന്നാമത്തെ കർമ്മം. ഇനിയോ നമ്മളെ നാട്ടില് ഇൻഷാല്ലാ നിർത്താനായി, സമയം പുസ്തകം തന്ന സമയം തീരാനായി, ഇപ്പൊ നിർത്തും ഇൻഷാല്ലാ. അതിന് അടുത്ത കൊല്ലം കുളിപ്പിക്കാം അല്ല തോഫിക്ക്, എന്നെങ്കിൽ അതിനുള്ളിൽ മരിച്ചാലും മരിക്കട്ടെ, എന്താക്കാൻ കുളിപ്പിക്കുന്ന അടുത്ത കൊല്ലം എന്ന് കുളിപ്പിക്കാൻ ഞാൻ നടക്കൂല, നേരം വെളുക്കുള്ള ഞാൻ കുളിപ്പിക്കേണ്ടി വരുമോ ഇൻഷാല്ലാ. കുളിപ്പിക്കുന്ന അടുത്ത് മയ്യത്ത് കുളിപ്പിക്കുന്ന കൊട്ടിൽ കൊണ്ടു ഇന്ന് പിരിയാണ്, അടുത്ത കൊല്ലം കുളിപ്പിക്കാം. അതിനിടയിൽ മരിച്ചും കുടുങ്ങി കുടുങ്ങിയാണ്. അങ്ങനെ അതാ കണ്ണങ്ങ് ചിമ്മിപ്പിക്കണം. നമ്മളെ നാട്ടിൽ ഒരു ചെലുത്തുണ്ട് എന്നറിയോ, ഒരാളിങ്ങനെ മരിച്ചിട്ടിങ്ങനെ കടക്കുമ്പോ കണ്ണിങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ കടന്ന് ഉമ്മാന്റെ ഒരു ചെല്ലെ അമ്മൂന്ന് തുമ്പയിൽ നിന്ന് വന്നിട്ട് ഉമ്മക്ക് കാണാൻ ഭയങ്കര ആശയുണ്ടായി, കണ്ട നോക്കി നോക്കിട്ട് എന്നെ മരിച്ചേ. ഇടയിൽ അങ്ങനെ ചെല്ലല്ലേ, ഞങ്ങളെ നാട്ടിലുണ്ട് അങ്ങനെ ചെല്ലുന്നത്. ആരെങ്കിലും കണ്ണിങ്ങനെ തുറന്നിട്ട് മരിച്ചെങ്കിലും പറയാം, അത് കാണാനാണ് കാണാത്തതുകൊണ്ട് അങ്ങനെ മരിച്ചേ. മരിക്കങ്ങളുടെ ഉമ്മക്ക് എനിക്ക് കാണാൻ ആശ. ഇങ്ങനെ ചിന്തിച്ചു നോക്കിയെങ്കിൽ ഈ റൂഹ് പോന്ന സമയത്ത് ഈ മരണത്തിന്റെ വേദന കൊണ്ട് പടക്കുമ്പോ ബോംബെയിലത്തെ മോനെ കാണാൻ ഇങ്ങനെ നോക്കിയാലോ? അങ്ങനല്ല, എന്നാ നിങ്ങൾ കേൾക്കണോ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയാണ്, ഇന്ന റൂഹ ഇദാ ഖുബില, ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ തബിഅഹുൽ ബസറു, ആ റൂഹിനെ ഇങ്ങനെ മലക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ അവന്റെ കണ്ണ് അതിനോട് തുടരുകയാണ്, റൂഹിനെ കൊണ്ടുപോകുന്നത് മയ്യത്ത് കാണുകയാ. അങ്ങനെ മയ്യത്ത് ഇങ്ങനെ റൂഹിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നീ എന്താ ചെയ്യേണ്ടത്? അവന്റെ കണ്ണിനെ ചിമ്മിപ്പിക്കണേ. ഓന്റെ റൂഹിനെ കൊണ്ടുതന്നെ ഓ നോക്കുന്നു, ഞമ്മ വന്നിട്ട് ഇങ്ങനെ കണ്ണിന് ഇങ്ങനെ ചിമ്മിപ്പിക്കുന്നു. ഓന ഹയാത്ത് ഉണ്ടായിരുന്നു നിന്റെ പല്ലു വെക്കാൻ അങ്ങനെ ചെമ്മരിച്ചതുകൊണ്ട് സ്ഥലം അല്ലേ. ഓന്റെ റൂഹിനെ ഓനെ കണ്ടു നോക്കുമ്പോ നീ നോക്കണ്ടോ അല്ലെ? ഓന് അയാത്തുണ്ടായിരുന്നു കിട്ടിയ മരിച്ചതുകൊണ്ട് ഇനി സലാമത്തായ പറയുമ്പോ ചീരിയൊക്കെ വരുന്നല്ലേ.
സംഗതി തന്നെ ചെയ്യേണ്ട വിഷയമല്ല. ഇങ്ങനെ ചിന്തിച്ചു നോക്കിയ നാളെ കാലത്ത് തന്നെ അങ്ങനെ ചെയ്യണ്ടേ? മരിച്ചു പോയെങ്കിൽ നിങ്ങളും ചെയ്യണ്ടേ? അങ്ങനെ അല്ലേ? അങ്ങനെ എന്തിനാ പിന്നെ കണ്ണ് ചിമ്മിപ്പിക്കുന്നതിനെ ഓരോ ഊരലോ നോക്കുന്നത്? സംഗതി ശരിയാണ്, പക്ഷേ മരിച്ചാൽ കുറെ ആള് നോക്കാൻ വരും ഈ മയ്യത്തിനെ. നോക്കുമ്പോ ഇങ്ങനെ കണ്ണിങ്ങനെ തുറന്നിട്ട് അർത്ഥപോത്തിന്റെ കണ്ണുപോലിങ്ങനെ നോക്കുമ്പോ ജനങ്ങൾ പറയും എന്ത്ര ഇത് എന്ത്ര 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 ജനങ്ങൾ എന്തെല്ലാം പറയാൻ തുടങ്ങും. അതുകൊണ്ട് അങ്ങനെ പറയാതിരിക്കാൻ കണ്ണ് ചിമ്മിപ്പിക്കണം. മുഹമ്മദ് റസൂലുള്ളാ കണ്ണിങ്ങനെ ചിമ്മിപ്പിക്കണം. ഉസ്താദേ ഞാനിങ്ങനെ നൂറ് കുറി ഇങ്ങനെ ആക്കി ഉസ്താദ് എന്റെ കണ്ണിനെ തുറക്കുമ്പോൾ അബ്ബർ പോലെ മേലോട്ടന്നെ പോന്നെ അല്ലാണ്ട് ചിമ്മുന്നില്ല ഉസ്താദ് എന്റെ കണ്ണ്. ഞാൻ എന്താക്കണോ? നീ എന്നിട്ടാക്കണ്ടേ? എന്താക്കാനും കയ്യാലും. എന്നാൽ ഇമാമിങ്ങൾ പറഞ്ഞൊരു വിഷയമുണ്ട്, അത് പറയാ. അതെന്താണ്? ഒരു മയ്യത്തിന്റെ കണ്ണിനെ കൊറേ നേരം ചിമ്മിപ്പിച്ച് ചിമ്മുന്നില്ല എന്നാ പിന്നെ അവസാനം ചെയ്യുന്ന പണി എന്തെന്നറിയോ? ഈ കണ്ണ് ചിമ്മുന്നില്ല എങ്കിൽ പിന്നെ ചെയ്യേണ്ടത് മയ്യത്തിന്റെ ഈ കാല് കണ്ട, ഈ കാലിന്റെ ബെലിയ പറഞ്ഞുണ്ട്, ആ ബെലിയ പറഞ്ഞു, ആ ബെലിയ പറഞ്ഞു കുറച്ചൊന്നും അങ്ങോട്ട് വിളിച്ച ഒരു മൂന്നാല് കുറി വിളിക്കും. അപ്പൊ കണ്ണ് ഓട്ടോമാറ്റിക്കായിട്ട് ചിമ്മൂടെ ഇങ്ങനെ. ആ കലക്ഷൻ ഇവിടെയാണുള്ളത്. അങ്ങനെ ഇടത്തെ കണ്ണ് ചിമ്മുന്നില്ലെങ്കിലോ ഇടത്തെ കല്ല ചുണ്ട് പറഞ്ഞു വിളിച്ച വിളിക്കും, അങ്ങോട്ട് പിടിച്ചൊരു മൂന്ന് പ്രാവശ്യം വലിക്കുമ്പോ ആ കണ്ണ് ചിമ്മാ. എന്തുകൊണ്ട്? നരമ്പിന്റെ കലക്ഷൻ കണ്ണിലേക്കാ, ആ ഞെരമ്പിന്റെ കലക്ഷൻ കണ്ണിലേക്കാ. അറിയോ നിങ്ങൾ അത് ഇമാമിങ്ങളെ വരക്കിത്ത് അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ കണ്ണ് ചിമ്മുന്നില്ലെങ്കിൽ ആ വിരലങ്ങ് പിടിച്ച് വലിക്കണം, അങ്ങനെ മയ്യത്തിന്റെ കണ്ണിനെ ചിമ്മിപ്പിക്കണം. ഇത് ഒന്നാമതായി ചെയ്യേണ്ട വിഷയമാണ്. മരിച്ച ഉടനെ മയ്യത്തിന്റെ കണ്ണൊന്ന് ചിമ്മിപ്പിക്കണേ. രണ്ടാമതായി മഹാന്മാര് പറയുന്നത് ഒരു നാടൻ ഒരു തുണി കഷ്ടം എടുത്തിട്ട്, ഒരു നീളമുള്ള ഒരു തുണി കഷ്ടം എടുത്തിട്ട് ആ തുണിനെ ഇങ്ങനെ താടിന്റെ അടിക്ക് ഇങ്ങനെ വെച്ചിട്ട് ബായി ഇങ്ങനെ കൂട്ടിട്ട് വെച്ചിട്ട് വെച്ചിട്ട് ഇങ്ങനെ വിരിച്ചിട്ട് ഇങ്ങനെ വിരിച്ചിട്ട് മൂർദാവിന് തലനെ താടിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് വെച്ചിട്ട് ബായി ഇങ്ങനെ കൂട്ടിക്കണം. ബായി തുറക്കരുത്, ബായി ഇങ്ങനെ കൂട്ടി ഇങ്ങനെ വിരിച്ചിട്ട് ഇങ്ങനെ കെട്ടി തലന്റെ മൂർദാവിനേക്ക് ഇങ്ങനെ വിരിച്ച് കെട്ടി താടിനെ കെട്ടുക. രണ്ടാമത് ചെയ്യേണ്ട പരിപാടിയാ മരിച്ച ഉടനെ രണ്ടാമത് ചെയ്യേണ്ടത് ഒരു നാട എടുത്തിട്ട് ഒരു തുണി കഷ്ടമെടുത്തിട്ട് താടിന്റെ അടിഭാഗത്തിൽ നിന്ന് വലിച്ചിട്ട് മേൽഭാഗത്തിങ്ങനെ കെട്ടണേ. എന്നിട്ട് മഹാന്മാര് പറയുന്നു ഇനി മൂന്നാമത് ചെയ്യേണ്ടത് എന്താണ്? ഒല്ലുയിനത്തെ മഫാസിലുഹു ഒലുയിനത്ത് മഫാസിലുഹോ. ഈ മനുഷ്യന്റെ കണിപ്പുകളെ ഒന്ന് മയപ്പെടുത്തേണ്ടതാണ് എന്ന് പറഞ്ഞാൽ മരിക്കുന്ന സമയത്ത് ഇയാള് മരണത്തിന്റെ വെപ്രാളം കൊണ്ട് കൈ എവിടെയോ കാലെവിടെയോ കയ്യും കാലും എവിടെയോ ആയിരിക്കും. മരിച്ച ഉടനെ അതൊന്ന് ശരിപ്പെടുത്തണം. എങ്ങനെയാ ശരിപ്പെടുത്തേണ്ടത്? മരിച്ച ഉടനെ താടി കെട്ടി കണ്ണ് ചിമ്മിപ്പിച്ച് പിന്നെ ഓന് അതാ ഈ നിൽക്കുന്ന മനുഷ്യൻ അവന്റെ ബെൽത്തെ കൈന്റെ തെക്കെ വന്നിട്ട് ബെൽത്തെ കൈന്റെ ബെറൽ ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി ഇങ്ങനെയാക്കി പിന്നെ കൈനെ കൈനെ ഇങ്ങനെയാക്കി പിന്നെ കൈനൊന്ന് മൊത്തം ഇങ്ങനെയാക്കി എല്ലാ ഇതൊക്കെ മരിച്ച ഉടനെ നടക്കും. പത്തി കഴിഞ്ഞാൽ പിന്നെ നടക്കൂല. അങ്ങനെ കെട്ടല്ലോ ഇങ്ങനെ ശരിയാക്കി കൈനെ അടുപ്പിച്ചിട്ട് ഇങ്ങനെ വെച്ച് അതുപോലെ ഈ കൈനെ അങ്ങനെ ഒന്ന് ബർലും വലിച്ചു അമർത്തി കൈനൊന്ന് ഇങ്ങനെ ഇങ്ങനെയാക്കി പിന്നെ മൊത്തം കൈനെ ഇങ്ങനെയാക്കി അടുപ്പിച്ചിട്ട് ഇങ്ങനെ വെച്ച് അതുപോലെ കാലും ഇങ്ങനെ കാലിങ്ങനെ കാലിന്റെ ബർലും പിടിച്ച് വലിച്ച് കാലിങ്ങനെ മുട്ടി ഇങ്ങനെ മുട്ടിലേക്ക് ഇങ്ങനെ കാലിങ്ങനെ മടക്കി രണ്ട് കാലിങ്ങനെ അടിപ്പിച്ചിട്ട് ഇങ്ങനെ വെച്ച് എന്തേ അല്ലെങ്കിൽ മയ്യത്തിങ്ങനെ. ഞാനൊരു മയ്യത്തിനെ കണ്ടു സുബ്ഹാനല്ലാഹ്, രാത്രി കടന്നത് മരിച്ചത് നാട്ടുകാർ പുരക്കാർക്ക് അറിഞ്ഞിട്ടില്ല. രാവിലെ തന്റെ ഉമ്മ വിളിക്കാൻ വേണ്ടി വരുമ്പോ കല്യാണ പ്രായമെത്തിയ മകൻ രാത്രി കടന്ന് മരിച്ചിട്ടുണ്ട്. ഒരു കാലിങ്ങനെ കളിവാതിന്റെ മോൾക്ക് ഇങ്ങനെ വെച്ചിട്ട് മറ്റേ കാല് പായിരണ്ട് ഒരു കായ് ഇങ്ങനെ ഉണ്ട്. മയ്യത്തിന് ഇങ്ങനെ തന്നെ കബറടക്കി ഇങ്ങനെ കബറടക്കി തായ് കബർ എത്ര വലുതാക്കിയെന്നറിയോ? ഞാൻ എന്റെ കണ്ടുകൊണ്ട് കണ്ടൊരു വിഷയ പറയുന്ന കാല് എത്ര വിളിച്ചാലും കൂടുന്നില്ല. അതുകൊണ്ട് മരിച്ച ഉടനെ കൈകാലികളൊക്കെ ശരിപ്പെടുത്തി എല്ലാം കൂട്ടിട്ട് ഇങ്ങനെ അടുത്തെടുത്ത് ആ കൈകാലികൾ മയപ്പെടുത്തിട്ട് അടുപ്പിച്ച് വെക്കണോ. എന്നിട്ട് മഹാന്മാര് പറയാണ് തീർന്നില്ല മരിക്കുന്ന സമയം
സമയത്തുണ്ടായ ആ പാൻറ്റും ഷർട്ടും ചൂടിദാരും സാരിയും ഒക്കെ ഉണ്ടല്ലോ, അത് മരിക്കുന്ന സമയത്ത് മരണത്തിന്റെ വെപ്രാളത്തോടെ വിയർത്ത് കിടക്കുന്ന വസ്ത്രമാണ്. മരിച്ച ഉടനെ അതൊന്ന് ഊരണേ, എന്നിട്ട് ഒരു തുണി പതപ്പിച്ചിട്ട് അവിടെ കടത്തടേ. അതാ മരിക്കുന്ന സമയത്ത് ഉണ്ടായ വസ്ത്രത്തോടുകൂടെ മയ്യത്തിനെ കടത്തിയാൽ മയ്യത്ത് പെട്ടെന്ന് ജീർണിച്ചു പോകാൻ സാധ്യതയുണ്ട്, പെട്ടെന്ന് വാസന വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ ധരിച്ച വസ്ത്രത്തിൽ മരിക്കുന്ന സമയത്തുള്ള വിയർപ്പുകളുണ്ട്, അതിനെ മരിച്ച ഉടനെ തന്നെ മാറ്റിയെടുക്കേണ്ടതാണ്. എന്നിട്ട് ഒരു വസ്ത്രം ഇങ്ങനെ കൊണ്ട് പൊതിയേണ്ടതാ. എന്നിട്ടതാ ഈ മയ്യത്തിന്റെ വയറ്റത്തൊരു ഭാരമുള്ള ഒരു സാധനം വെക്കണേ. അതാ ഒരു അരേ ഒരു 60 ഗ്രാം ഭാരമുള്ള ഒരു സാധനം, അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ സാധനോ അതിനേക്കാൾ കൂടിയ ഒരു സാധനോ, ഈ പൊക്കിളിന്റെ അടുത്തൊരു സാധനം, എന്തെങ്കിലും കനമുള്ള ഒരു സാധനം വെക്കണം. അത് വെക്കാൻ ഏറ്റവും നല്ലത് നല്ലത് ഇരുമ്പും കഷ്ണമാണ്. നമ്മളെ താക്കോലിന്റെ കുളത്തുകൾ താക്കോലുകൾ വെക്കുകയാണെങ്കിൽ നല്ലതാണ്, ഇരുമ്പ് വെക്കലാണ് ഏറ്റവും നല്ലത്. എന്നാൽ പണ്ഡിതന്മാര് പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, പഴയ കാലത്തുള്ള ആൾക്കാർ ചെയ്തത് എന്താണ്, ഒരു ഒരൽപ്പം മണ്ണെടുത്തിട്ട് അതിനെ കുഴച്ചിട്ട് ഒരു തുണിയിൽ ഇങ്ങനെ ചുരുട്ടിക്കൊണ്ട് വന്നിട്ട് പൊക്കലെടുത്ത് വെക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മളെ നാട്ടിൽ കാണാം അരി ഇങ്ങനെ ചുരുട്ടിട്ട് പൊക്കളിൽ വെക്കുന്നത് കാണാം. അരി എന്നുള്ളത് ബഹുമാനിക്കപ്പെടുന്ന ഭക്ഷ്യവസ്തുവായതുകൊണ്ട് അതിനെ വെക്കൽ അത്ര നല്ലതല്ല. അതുപോലെ ഇരുമ്പ് വെക്കലാണ് ഏറ്റവും നല്ലത്. എന്തെങ്കിലും ഒരു ഭാരമുള്ള ചെറിയ സാധനം വയറ്റത്തങ്ങനെ വെക്കണേ. എന്നിട്ട് ഈ മയ്യത്തിന് അതാ ഒരു കട്ടിലിന്റെ മുകളിൽ കടത്തണോ, കിബിലക്ക് മുന്നിടിച്ചു കൊണ്ട് ഒരു കട്ടിലിൽ കടത്തണേ. ഇങ്ങനെയല്ലേ കിബിലക്ക് മുന്നിടിച്ച് കടത്താതെ കഴിയൂല, അപ്പൊ എന്ത് ചെയ്യണം, ഇങ്ങനെ മയ്യത്തിനെ കടത്തണോ, കാലങ്ങോട്ട് തല ഇങ്ങോട്ടാക്കിയിട്ട് അതാ തലന്റെ അടിക്ക് ഒരു തലയാണ് പോലോത്തത് വെച്ച് കൊടുത്തിട്ട് മയ്യത്തിനെ ഇങ്ങനെ മലർത്തി കടത്തണേ. അലൈഹി അമലുന്നാസ്, ഇങ്ങനെ കടത്തലാണ് വേണ്ടതെങ്കിലും നാട്ടിൽ ഇപ്പോ കടത്തൽ ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് പണ്ട് മുതൽക്കേ ജനങ്ങൾ ചെയ്തു പോരുന്ന അമൽ എന്ന് കിതാബിൽ കാണാം. അങ്ങനെ മരിച്ച ഉടനെ കണ്ണങ്ങ് ചിമ്മിച്ചു പോയി, അതാ നാടകൊണ്ട് വെളിച്ചങ്ങ് കെട്ടിപ്പോയി, കെടുപ്പികളൊക്കെ ശരിയാക്കി പോയി. എന്നിട്ടതാ മയ്യത്തിന്റെ മരിക്കുമ്പോൾ ഉണ്ടായ വസ്ത്രത്തിനെ ഊരിയിട്ട് അതാ ഒരു വസ്ത്രം ശരീരം ഒരു വസ്ത്രം കൊണ്ട് ശരീരം പൊയ്യപ്പെട്ടു പോയി. എന്നിട്ട് വയറ്റിലൊരു ഭാരമുള്ള സാധനം ഇങ്ങനെ വെച്ചിട്ട് അതാ ക്യുബിലേക്ക് മുന്നിടിച്ചിട്ട് ഒരു കട്ടിലിൽ അവിടെ കടത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കട്ടിലോ കട്ടില് പോലോത്തതോ ഉള്ള അതേ ഉയർന്ന സ്ഥലത്ത് കടത്തണമെന്നാണ്, വെറും നിലത്ത് കടത്താൻ പാടില്ല. ഉയരമുള്ള സ്ഥലത്ത് കടത്തണമെന്ന് പറയുമ്പോ എന്നിട്ട് മഹാന്മാര് പറയുന്നു, മയ്യത്തിനെ കട്ടിലിൽ കടത്തുമ്പോൾ അവിടെ കാല് കടത്തണോ, അവിടെ വിരിപ്പ് വിരിക്കാൻ പാടില്ല. വിരിപ്പൊന്നും വിരിക്കാതൊരു കാല് കട്ടിലിൽ ഇവരെ കടത്തുകയാണ്. അപ്പൊ മരിച്ച ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് കണ്ണ് ചിമ്മിപ്പിച്ചിട്ട് താടി ഇങ്ങനെ കെട്ടിയിട്ട് ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ ഒന്ന് ശരിപ്പെടുത്തിയിട്ട് അതാ വസ്ത്രം ഊരിയിട്ട് ഒരു വസ്ത്രം കൊണ്ട് പൊയ്തിട്ട് ഒരു ഭാരമുള്ള സാധനം വയറ്റത്ത് ഇങ്ങനെ വെച്ചിട്ട് അതാ ഒരു കട്ടിലിൽ കിബില മുന്നിട്ടങ്ങനെ മയ്യത്തിനെ കടത്തിയതിന്റെ ശേഷം ഇനി പറയട്ടെ, അല്ലാമ കുറുദി അവിടുത്തെ ശർഹു ഹാഫിളിൽ വെച്ചത് കാണാം. ഇനി അതാ മരിച്ച വിവരം അറിയിക്കൽ സുന്നത്താണ്, മരിച്ച വാർത്ത അറിയിക്കൽ സുന്നത്താണ്. എന്തിനാണ് മരിച്ച വാർത്തകളെ അധികരിക്കൽ അറിയിക്കുന്നത്? അതാ നിസ്കരിക്കാൻ ആളെ കൂട്ടാൻ, മയ്യത്തിനിക്ക് കൊറേ ദുആ കിട്ടാൻ, കൊറേ ഖുർആൻ ഓത്ത് കിട്ടാൻ, മയ്യത്ത് നിസ്കാരത്തിലേക്ക് ആളെ കൂട്ടാൻ മരിച്ച വാർത്ത അറിയിക്കൽ സുന്നത്താണ്. അലമ കുർദി തന്റെ ശർഹു ബാഫിലിൽ എഴുതി.
മരിച്ചതായി കാണാം. മരിച്ച വാർത്ത അറിയിക്കൽ സുന്നത്താണ്. എന്തിനാ അറിയിക്കണ്ടേ? നിസ്കാരത്തിന് ആളെ കിട്ടാൻ, കൊറേ ദുആ കിട്ടാൻ, കൊറേ ഖുർആനോത്ത് കിട്ടാൻ. ഇവിടെ തന്നെ മനസ്സിലായി. ഇനി സലഫിക്ക് അറിയിക്കണ്ട. എന്തേ ഓൻ ഖുർആൻ ഓതല്ല, ഓൻ ദുആ അറിയിക്കല്ല. പിന്നെ ഓമ്പ് ഇരുന്ന് നീ വന്നിട്ട് കാര്യമില്ല. ഓമിനെ ഒരു ആടുകൂട്ടം വന്നിടക്ക് ഇങ്ങനെ വന്ന് നോക്കി ഒരു ഓപ്പ് തന്നെ ഓൻ അറിയിക്കേണ്ട, വിവരം അറിയിക്കണ്ട. അറിയിക്കേണ്ടതെന്ന് പിന്നെയോ ദിക്ർ കുറെ കിട്ടാന്, ഖുർആൻ ഓത്ത് കുറെ കിട്ടാന്. അപ്പൊ എന്താക്കണോ? മരിച്ച വാർത്ത അറിയിക്കേണ്ടത് മയ്യിത്തിന് ആളെ കൂട്ടാന്. അതാണ് മലപ്പുറം ജില്ലയിലും കോഴിക്കോടൊക്കെ കാണാം. ഒരാൾ മരിച്ചാൽ അപ്പൊ ബണ്ടില് മയക്ക കെട്ടിട്ട് അഹമ്മദാജിന്റെ മകൻ പോക്കറാജ് മരണപ്പെട്ടു, 4 മണിക്ക് മയ്യത്തെടുക്കും. കേട്ടിട്ടില്ലേ നിങ്ങൾ? അങ്ങനെ മലപ്പുറം ഭാഗത്തൊക്കെ ഒരു അനൗൺസ് കേൾക്കാം. നമ്മളെ നാട്ടിലെന്താ? ഹലോ ഉപ്പ പോയി പോയി, ഹലോ ഉപ്പ പോയി പോയി പോയി, പോയതന്നെ പോയതന്നെ. എപ്പോ മയ്യത്തെടുക്കും പറഞ്ഞോ? പറഞ്ഞില്ല. അതുകൊണ്ട് എന്താക്കി? പോയല്ലേ, പോയാളെ നോക്കാനുള്ള വന്നാളെല്ലാം പോയി മയ്യത്തെടുക്കും. ആളുണ്ടാ ഒറ്റൊരു മനുഷ്യൻ മയ്യത്തെടുക്കാൻ. അത് നമ്മളെ നാട്ടിലൊരു പതിവ് കൊണ്ടുവരും. എന്തറിയോ? നമ്മളെ നാട്ടിലൊരു പതിവ് കൊണ്ടുവരും. ഒന്നിരിക്കല് നമ്മളെ നാട്ടിൽ മലപ്പുറം ജില്ലയിൽ നടക്കുന്ന ഒരു പതിവ് പോകണം. നമ്മളെ നാട്ടിൽ ജമാഅത്തിനെ തീരുമാനിക്കുന്നത് നാട്ടിലൊരാൾ മരിച്ചാൽ പള്ളിന്റെ മൈക്കിൽ വിളിച്ചു പറയാൻ. എന്ത്? നമ്മളെ ഇന്ന ഇന്നാൾ മരണപ്പെട്ടു, 4 മണിക്ക് മയ്യത്തെടുക്കും. എല്ലാരും 4 മണിയാവും വന്നു. എത്ര ആള് മയ്യത്തിസ്കരിക്കാൻ? അല്ലെങ്കിൽ ഒരു വണ്ടിയിൽ ഇങ്ങനെ മൈക്ക് കെട്ടിട്ട് ഒരു അനുസരണം ഇന്നാള് മരണപ്പെട്ടു, 4 മണിക്ക് മയ്യത്തെടുക്കും. അല്ലെങ്കിലോ ആ മരിച്ച വീട്ടിനാട് എരി വെച്ച് ആ മുമ്പ് രാജ്യം വെച്ച് 4 മണിക്ക് മയ്യത്തെടുക്കും. അവിടെ ബോർഡിൽ എരി വെച്ച് ഇത് വന്നാളെല്ലാം എപ്പോ എതിർക്കുന്ന അറിയാല. നമുക്കൊന്നും ഉണ്ടിട്ടില്ല, മറ്റൊന്ന് വരുന്നേ ചെന്ന് കഴിഞ്ഞു. ഓന് വന്നെങ്കിലായി, ഇല്ലെങ്കിൽ ഇപ്പൊ എടുക്കണം, അല്ലെങ്കിൽ നാളെ കാലത്ത് എടുക്കണം. മയ്യത്തെടുക്കും ആരുമില്ല, നിന്റെ സംശയം തീരാനില്ല, മയ്യത്തെടുക്കും പാടില്ല. ഇതാ നമ്മുടെ നാട്ടിലെ അവസ്ഥകൾ. അത് മാറ്റണം, അത് മാറ്റിയേ പറ്റൂ. കാരണം എന്തുകൊണ്ട്? മയ്യത്തിസ്കാരത്തിന് ആളെ കൂട്ടണം, നമുക്ക് കുറെ ആളെ കിട്ടണം. ഈ മയ്യത്തിനിക്ക് കുറെ ഖുർആൻ ഓത്ത് കിട്ടണം, കുറെ ദിക്ർ കിട്ടണം, കുറെ സ്വലാത്ത് കിട്ടണം. അതിനെന്ത് വേണം? ആ നിനക്ക് അറിയിക്കൽ സുന്നത്താണെന്ന് ഫുഖഹാ പറയുമ്പോൾ, ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇനി അതാ മരിച്ചെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ മയ്യത്ത് കുളിപ്പിക്കേണ്ടതാണ്. നമ്മളെ നാട്ടിലൊരു പതിവുണ്ട്, അതെന്താണ്? മരിച്ചെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ മയ്യത്തിന് ഇങ്ങനെ കടത്തും. അങ്ങനെ കടത്തി അവനെ കുളിപ്പിക്കുന്ന എപ്പോഴാ? മകൻ എയർപോർട്ട് ഇറങ്ങിട്ട് അതാ ബീസ് റോട്ടൊക്കെ എത്തി, ഇനി ആ കുളിപ്പിക്കാൻ എടുക്കല്. അതുവരെ ഈ മയ്യത്ത് ഇങ്ങനെ കടക്കുകയാണ്. എപ്പോ മരിച്ചത്? ഇന്നലെ ഉച്ചക്ക. എത്തോ ഇന്ന് ഉച്ചയാവാനായി ഒറ്റക്കടത്തം. എന്നാ ഫുഖഹാ പറയുന്ന വിഷയം അങ്ങനെയല്ല, പണ്ഡിതന്മാർ പറയുന്ന വിഷയം അങ്ങനെയല്ല. പിന്നെയോ മരിച്ചൊന്നുറപ്പായാൽ മയ്യത്തിനെ കുളിപ്പിക്കണം. മരിച്ചൊന്നുറപ്പായാ കുളിപ്പിച്ചിട്ട് കിടത്തണോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയാ, നമ്മളെ നാട്ടിൽ കൊറേ ആൾ ഒരാളെ കാണാൻ വേണ്ടി വരുമ്പോ അയാൾ കുളിക്കാൻ നോക്കോ? കുളിച്ചിട്ട് നിൽക്കാൻ നമ്മളെ നാട്ടിലേക്ക് വിരുന്നറി വരുന്നറ യോ പാഞ്ഞ് പോയി പുളിമുറൂമിന് പോയിട്ട് കുളിച്ചിട്ട് വലിയ വൃത്തിയായിട്ടായി. ഞങ്ങള് മരിച്ച മയ്യത്തും അങ്ങനെ തന്നെയല്ലേ? എല്ലാരും കാണാൻ വരുമ്പോ കുളിപ്പിച്ച് വൃത്തിയാക്കി കടത്തിട്ടല്ലേ മയ്യത്തിനെ കാണിക്കേണ്ടത്? അതൊരു ശുദ്ധിയല്ലേ? അതൊരു ഭംഗിയല്ലേ? പക്ഷെ നമ്മളോ ഇന്നലെ കടന്ന മനുഷ്യനെ ഇന്നിച്ചോളം എനിയോ മയ്യത്തെടുക്കാൻ നമ്മ കുളിപ്പിക്കല്. നമ്മളെ അയലിമീങ്ങൾ അങ്ങനെയാണോ? നമ്മളെ അയലിമീങ്ങൾ അങ്ങനെയാണോ? എത്ര അയലിമീങ്ങൾ മരണപ്പെട്ടികൾ കണ്ടില്ലേ? അവരിങ്ങനെ കുളിപ്പിക്കും, അവരെ കടത്തും, ആൾക്കാർ ഇങ്ങനെ വരും, ഒരു 100 വട്ടം മയ്യത്തെടുക്കും അല്ലെ? എത്ര മയ്യത്ത് കണ്ടതാണ്, എത്ര മയ്യത്തുകൾ കണ്ടതാണ്. ബഹുമാനപ്പെട്ട മഞ്ഞനാട് ഉസ്താദ് വഫാത്തായപ്പോ ഞാൻ അവിടെ പോയിട്ടുണ്ട്. അരേ വൈകുന്നേരം മയ്യത്തെടുക്കുന്നത് 10 മണിക്കിന് മയ്യത്ത് കുളിപ്പിച്ചിട്ട് അവിടെ വെച്ച് ആൾക്കാർ ഇങ്ങനെ വരുന്ന പോന്നാളൊക്കെ മയ്യത്ത് നിസ്കരിച്ചിട്ട് പോകുന്നു. മയ്യത്ത് നിസ്കരിച്ചു പോന്നാൾക്ക് എന്തൊരു സുഖമായി, പോന്നാൾക്കൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട് മയ്യത്ത് നിസ്കരിക്കാം. ഇതെല്ലാം ഒരു നല്ല ആദത്ത്, അങ്ങനെയല്ലേ? അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മളെ നാട്ടിൽ ഇപ്പൊ പറഞ്ഞ മൊയിലാറ് പഴഞ്ചൻ മസാല പറയാൻ തുടങ്ങി എന്ന് പറയും. ഇപ്പൊ പഴഞ്ച മസാല പറയാൻ തുടങ്ങി അല്ല, ഞാൻ കിതാബിലുള്ളതാ പറഞ്ഞത്. ഇതല്ലെന്ന് ഗണ്ണിക്കാൻ ആരെങ്കിലും വരട്ടെ, അപ്പൊ പറയാ ഞാൻ. അങ്ങനല്ലെന്ന് ഗണ്ണിക്കാൻ ആരെങ്കിലും വരട്ടെ, നമുക്ക് ഗണ്ണിക്കാം, ചർച്ച ചെയ്യാം. ഞാൻ റെഡിയാ. ഇമാമികൾ കിതാബിൽ പറയുന്ന വിഷയങ്ങളാണതൊക്കെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവ മയ്യത്തിനെ കുളിപ്പിച്ച് ശുദ്ധിയാക്കി കടത്തണം. പിന്നെ കാണുന്നവരൊക്കെ കാണട്ടെ, ഇരിക്കട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മയ്യത്തിനെ എല്ലാം മരിച്ചതിന് ശേഷം വേണ്ടതൊക്കെ ചെയ്തിട്ട് കടത്തിട്ടായി. ഇനി വെള്ളം ചൂടാക്കിയിട്ട് കുളിപ്പിച്ചോളി. ഉസ്താദ് കുളിപ്പിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ കുളിപ്പിക്കും, വേണ്ടി ആൾ കുളിപ്പിച്ചോളി. തൽക്കാലം ഞാൻ ഇവിടെ പറയുകയാണ്. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. ഓ എന്റെ പ്രിയപ്പെട്ട സഹോദര, ഇനി ഒറ്റ കാര്യം ആ വിഷയത്തിൽ പറഞ്ഞ് ഞാൻ നിർത്തുന്നു. സമയം 11 അടുക്കുകയാണ്. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അതാ മരിച്ചു കിടക്കുന്ന മയ്യത്തിനെ കാണാൻ വേണ്ടി പലവരും വന്നിട്ട് മയ്യത്ത് നോക്കുമ്പോ ഒരൊറ്റ കാര്യം ആ വിഷയത്തിൽ
മയ്യത്തിലെ പറഞ്ഞു നിർത്തുന്നു. ആണായ മയ്യത്തിനേക്ക് ആണുങ്ങളെ കാണാ, ആണുങ്ങൾക്ക് ആണായ മയ്യത്തിന് ആണുങ്ങൾക്ക് കാണാ, പെണ്ണായ മയ്യത്തിന് പെണ്ണുങ്ങൾക്ക് കാണാ. ആണായ മയ്യത്തിന് പെണ്ണുങ്ങൾ കാണുമ്പോ ജീവിതകാലത്ത് കാണാൻ പറ്റിയവർക്ക് മാത്രമേ മയ്യത്തിനെ കാണാൻ പറ്റൂ. പെണ്ണായ മയ്യത്തിന് ആണുങ്ങൾ കാണുമ്പോ ജീവിതകാലത്ത് കാണാൻ പറ്റിയവർക്ക് മാത്രമേ കാണാൻ പറ്റൂ. എല്ലാവരും മയ്യത്ത് കാണുന്ന പരിപാടി അത് പാടില്ല. അത് നമ്മളെ നാട്ടിൽ നിന്ന് നിർത്തലാക്കേണ്ടതാണ്. അന്യപുരുഷന്മാർ അന്യ സ്ത്രീ എന്ന വിധി മരിച്ചതിന്റെ ശേഷവും കാണുന്നതിലുണ്ട്. അത് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. മനുഷ്യന്റെ കഥകൾ കഴിഞ്ഞുപോയി, മൂക്കിന്റെ കാറ്റ് പന്താവലോടുകൂടെ പിന്നെ മനുഷ്യന്റെ കഥ പറഞ്ഞിട്ട് കാര്യമില്ലയോ. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. മുഅ്മിനീങ്ങളും എഴുന്നേറ്റ് നിൽക്കണം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് മുമ്പിലേക്ക് വന്നാൽ നമുക്ക് ഈ മരണത്തെ കുറിച്ച് പറഞ്ഞ സരസിൽ കയ്യും പിടിച്ചിട്ട് പിരിയാം. അല്ലാഹു നമ്മുടെ സരസ് കബൂലാക്കി തരട്ടെ. ഞാനും മരിക്കേണ്ടവരാണ്, നിങ്ങളും മരിക്കേണ്ടവരാണ്. ഇവിടെ മരിക്കാതെ ആരും ബാക്കിയല്ലല്ലോ. മുഅ്മിനീങ്ങളെ, നിങ്ങളൊക്കെ വയലും കെട്ടിട്ട് കൊറേ അമൽ ചെയ്യുന്നവരാണ്. പക്ഷേ ഞാൻ എന്റെ കാര്യത്തിന് വലിയ ബേജാറില്ല. എനിക്ക് അമൽ ചെയ്യാൻ കഴിയുന്നില്ല. അതേ അഖിറത്തിലേക്ക് കോപ്പുകൾ തയ്യാറാക്കാൻ കഴിയുന്നില്ല. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. മുഅ്മിനീങ്ങളോട് ഞാൻ പറയുന്നു, അഖിറത്തിലേക്ക് ഒരുങ്ങുന്നവരാകണം. എല്ലാ ഹറാമും മാറ്റിവെക്കണം. അഖിറത്തിലേക്ക് കൊറേ അമൽ ചെയ്യണം. മഹാന്മാരെ സ്നേഹിക്കണം. ആരിഫീങ്ങളെ സ്നേഹിക്കണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ മുസ്നബിയെ വല്ലാത്ത മഹബത്ത് വെക്കണം. അവിടുത്തെ പേരിൽ നല്ലോണം സ്വലാത്ത് ചൊല്ലണം. മദീനയിലേക്ക് മനസ്സൊന്നെടുക്കണം. അങ്ങനെ മുത്തുനബിയെ മഹബത്ത് വെച്ച് മുത്തുനബിന്റെ മഹബത്തിലായി മരിക്കാൻ കഴിയണം. അങ്ങനെ മരിക്കുമ്പോ ഒന്ന് കലിമ ചൊല്ലി മരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാ ഉറക്കെ കലിമ ചൊല്ലി മരിക്കണം. സ്വാലിഹീങ്ങളൊക്കെ മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി മരിച്ചു എന്ന് മാത്രമല്ല, അവരങ്ങ് മരിച്ച് കിടക്കുമ്പോ അവരുടെ മുഖത്തിലെ മരണത്തിന്റെ യാതൊരു സങ്കടവുമില്ല. അവരെ മുഖത്തില് പുഞ്ചിരിയോടെ കടക്കുന്ന മയ്യത്തുകൾ എത്രയാ. എന്തിന്റെ പേരിലാണ് മരിക്കുന്ന സമയത്ത് അവര് സ്വർഗം കണ്ടുപോയി, ഊറുല്ലീങ്ങളെ കണ്ടുപോയി. മരിക്കുന്ന സമയത്ത് അവര് മുത്തുനബിയെ കണ്ടുപോയി. അത്തരം നല്ല നല്ല സ്വാലിഹീങ്ങള് മരിച്ചു കിടക്കുന്ന സമയത്ത് അവര് പുഞ്ചിരിയോടെ കിടക്കുന്നു. അല്ലാ അല്ലാ, ഞങ്ങൾക്കും പുഞ്ചിരിയോടെ കടന്നു മരിക്കാൻ. ഞങ്ങൾ മരിച്ചു കിടക്കുന്ന ഞങ്ങളെ മയ്യത്ത് പുഞ്ചിരിയോടെ കിടക്കുന്ന മയ്യത്തുകളാക്കി തരണേ അല്ലാ. അതിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാകണം. അഖിറത്തിലേക്ക് ഒരുങ്ങുന്നവരാകണം. അനാവശ്യമായി വേണ്ടായിത്തരകളുമായി ബന്ധപ്പെടാതെ എപ്പോഴും തൗബ ചെയ്തിട്ട് അക്കടവാടികളെ പൊരുത്തപ്പെടിച്ചിട്ട് അക്കടവാടികളെ കൊടുത്തു വിട്ടിട്ട് എല്ലാവരോടും നല്ല സ്നേഹത്തോടെ നല്ല സന്തോഷത്തോടെ കഴിഞ്ഞ് ഇബാദത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് കലിമ ചൊല്ലി മരിക്കാൻ ദുആ ചെയ്തിട്ട് നല്ലവരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. എന്റെ ബാപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്.
കൊണ്ട് അവരിൽ നീ സന്തോഷം കൊടുക്കണേ അല്ലാ. അതുപോലെ ഞങ്ങളിൽ പലവരും മരണപ്പെട്ടു പോയവരുണ്ട്. പാവപ്പെട്ട ഞാൻ ഈ കന്യാലയിലേക്ക് വാഴ്ന്നു വരാൻ തുടങ്ങിയിട്ട് ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാകും. അന്ന് മുതൽ ഇന്ന് വരെ ഉള്ള പലവരും കബറിലാണ്. നീ പൊറുത്തു കൊടുക്കണേ അല്ലാ. നീ കബറിൽ സന്തോഷം കൊടുക്കണേ അല്ലാ. പാവികളായ ഞങ്ങളുടെ എല്ലാവരുടെയും ആഖിബത്ത് നീ നന്നാക്കി തരണം റഹ്മാനേ. ആമീൻ. യാ അർഹമർ റഹീമീൻ. എല്ലാവരും കൈതരണം. മരിച്ചാൾക്ക് വേണ്ടി അസറഫ് എന്ന കൂട്ടുകാരന് വേണ്ടി ദുആ ചെയ്യാൻ ഇൻഷാല്ലാ. ഒരു ആട്ടിന്റെ പൈസ, ഒരു ഉമ്മ തൊണ്ടവേദന മാറിക്കിട്ടാ നീ സരസിന്റെ ബഹുമാനം കൊണ്ട് നീ രോഗം മാറ്റിക്കൊടുക്കണം റഹ്മാനെ. ആ സഹോദരിയുടെ രോഗം മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. മരിച്ചുപോയ അഷ്റഫിന്റെ ഖബറിലേക്ക് ഇതിന്റെ മിസ്ലു തവാബിനെ നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവരെ ഖബറിൽ നീ സന്തോഷം കൊടുക്കണേ റഹ്മാനെ. എല്ലാവരും കൈ തരണം, കയ്യിലുള്ള പൈസയും തരണം. ഇത്ര ചെലവുണ്ട് പരിപാടിക്ക്. അവരുടെ പരിപാടി വിജയിപ്പിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 ദുആ കഴിഞ്ഞിട്ടില്ല, ആരും പോകരുത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الذي انعم علينا بالايمان وهدانا الى دين الاسلام. الحمد لله يوافي نعمه ويكافئ مزيده. اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد الرحمن الرحيم يا الملك الجبار يا الله. علم الندسل വെച്ചുകൊണ്ട് പാതിര രാത്രി എല്ലാ മുഅ്മിനീങ്ങളും കൂടി നിന്റെ ദർബാറിലേക്ക് കൈനീട്ടുന്നു റഹ്മാനെ. നീ കബൂലാക്കടേ അല്ലാഹ്. നീ സ്വീകരിക്കണം റഹ്മാനെ. ഇത്തരം മജ്ലിസ് അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒന്നും നിന്നോട് ചോദിക്കാനില്ല റബ്ബേ. ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു അല്ലാ. ഞങ്ങളെ ഹായ് ബാക്കി മടക്കല്ല റഹ്മാനെ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ആണ് പെണ്ണ് ചെറുത് വലുത് വൺലൈനിലൂടെ നമ്മളെ വയത് കെട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ, അതുപോലെ പരിപാടിക്ക് സഹകരിച്ച, സഹായിച്ച, അധ്വാനിച്ച, കഷ്ടപ്പെട്ട എല്ലാവർക്കും നീ ഹൈർ ചെയ്യണം റഹ്മാനെ. ഹൈറിൻ്റെ വാതിലുകൾ തുറക്കണമല്ലാ. ചെറിൻ്റെ വാതിലുകൾ അടച്ചു കളയണം റഹ്മാനെ. ഹൈറിൻ്റെ അഹ്ലികാരിൽ നീ ഞങ്ങളെ പെടുത്തണം റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പൊറുത്ത് മരണത്തിലേക്കുള്ള ഒരുക്കം ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. അക്കടപാടുകളെ കൊടുത്തു വിട്ടാനും പൊരുത്ത് പിടിക്കാനും നീ ഞങ്ങൾക്ക് അവസരം നൽകണേ റഹ്മാനെ. ഒരു അക്കടപാടും ബാക്കി വെച്ച് മരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കല്ല റബ്ബേ. അർഹമർ റഹീമായ അല്ലാ ഞങ്ങളെ കൽബിനെ ശുദ്ധിയാക്കണം റഹ്മാനെ. കിവർമാരോ അസൂയക്കാരോ ചതിയന്മാരോ പത്താനികളോ ആക്കല്ല റബ്ബേ. നല്ല സ്വഭാവക്കാരാക്കണം റഹ്മാനെ. അഭിനയം ഞങ്ങൾക്ക് നീ കൂട്ടിത്തരണേ അല്ലാ. അർഹമർ റഹീമായ റബ്ബേ, ഇസ്സത്തിലാക്കണം റഹ്മാനെ. റാഹത്തിലാക്കണേ അല്ലാ. സന്തോഷം തരണേ അല്ലാ. ആഫിയത്ത് തരണേ അല്ലാ. സിഹത്ത് തരണേ അല്ലാ. ബേജാറ് തരല്ല അല്ലാ. പ്രയാസം തരല്ല അല്ലാ. ബുദ്ധിമുട്ട് തരല്ല അല്ലാ. ഒരു കുട്ടിക്ക്
ഒരിക്കലും ഞങ്ങളെ കൊടുക്കല്ല അല്ലാ, കടത്തിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാ, കടക്കാരൻ മുമ്പിൽ ഫളീഹത്താക്കല്ല അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണം റഹ്മാനെ, ഞങ്ങളെ മക്കളെ നല്ല മക്കളാക്കണേ റബ്ബേ. ഗർഭിണികളാകുന്ന സ്ത്രീകൾക്ക് സുഖപ്രസവം നൽകണേ റഹ്മാനെ. കല്യാണ പ്രായമെത്തിയ പെൺകുട്ടികൾക്ക് ഹൈറായ പുതിയ ആപ്പിളമാരെ നൽകണേ റബ്ബേ. വീടില്ലാത്തവർക്ക് വീട് നൽകണം റഹ്മാനെ. വീടിന്റെ പണി തുടങ്ങിയവരുണ്ട് പൂർത്തിയാക്കണേ അല്ലാ. ജോലിയില്ലാത്ത ചെറുപ്പക്കാർക്ക് ഖൈറായ ജോലി നൽകണം റഹ്മാനെ. നാട്ടിലാണോ ഗൾഫിലാണോ എവിടെയാണ് ഖൈറായ സ്ഥലത്ത് നീ നൽകണേ അല്ലാ. ജീവിതമാർഗം നീ എളുപ്പമാക്കണം റഹ്മാനെ. കച്ചവടത്തിലും കൃഷികളിലും എല്ലാം നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. സ്വന്തം കാര്യം പറഞ്ഞ് ഒരാളെ മുമ്പിലും കൈനീട്ടി അരക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കല്ല അല്ലാ. റഹമുറാഹിമായ റബ്ബേ, പല ജാതി രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവർ ഞങ്ങളെ നാട്ടിൽ വീട്ടിലുണ്ട് റഹ്മാനെ. ക്യാൻസറും ട്യൂമറും മാറ്റിന് ബ്ലോക്കും കിഡ്നി ഫെയിൽഡായവരും പല നിരക്കുമുള്ള രോഗികൾ, പല നിരക്കുള്ള വേദനകൾ, പല നിരക്കുള്ള പനികൾ, അതുപോലെ അർഷസിന്റെ അപ്പഡീസിന്റെ രോഗമുള്ള അർഷസിന്റെ രോഗമുള്ളവർ, അരണിയുടെ അസുഖമുള്ളവർ, മുത്രാശയത്തിലും പിത്തകോശത്തിലും കിഡ്നിയിലും കല്ലുള്ളവർ, പല ജാതി രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവർ, നിശിഫ നൽകണം റഹ്മാനെ. നിശിഫ നൽകണേ അല്ലാ. ഈ സരസിന്റെ ബഹുമാനം കൊണ്ട് നിശിഫ നൽകണം റഹ്മാനെ. ഒരു ഉമ്മ തന്റെ തൊണ്ടവേദന നീ സുഖപ്പെടുത്തണം റഹ്മാനെ. നീ ആ രോഗം മാറ്റി കൊടുക്കണേ അല്ലാ. പല ജാതി രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, നീ സുഖപ്പെടുത്തണം റഹ്മാനെ. റഹ്മുറാഹിമായ അല്ലാ സ്റ്റേജിലുള്ള ഉസ്താദ്മാർ, സരസ്സുള്ള മുഅ്മിനീങ്ങൾ, ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നവർ എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും ഏറ്റിയേറ്റി കൊടുക്കണം റഹ്മാനെ. എല്ലാ കാര്യത്തിലും നീ സന്തോഷം നൽകണേ റഹ്മാനെ. ഞങ്ങളിത് മൗത്തായി പോയ പലവരും, ഞങ്ങളെ ഉപ്പമാർ, ഉമ്മമാർ, കുടുംബക്കാർ, ജ്യേഷ്ഠാനുജന്മാർ, ഭാര്യമാർ, മക്കൾ പലവരും മരിച്ചു പോയവരുണ്ട്. നമ്മുടെ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്നവരുണ്ട്, കബറിൽ സന്തോഷം കൊടുക്കണം റഹ്മാനെ. അഷ്റഫ് എന്ന കൂട്ടുകാരന്റെ ഖബറിൽ നീ സന്തോഷം കൊടുക്കണേ അല്ലാ. മരിച്ചവർക്ക് നീ ഖബറിൽ സന്തോഷം കൊടുക്കണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ റഹ്മാനെ. പെട്ടെന്ന് ഞങ്ങൾ ആരെയും നീ കൊണ്ടുപോകല്ല അല്ലാ, പെട്ടെന്ന് കൊണ്ടുപോകല്ല അല്ലാ. റബ്ബേ ആഖിബത്ത് നന്നാക്കണം റഹ്മാനെ, അവസാനം നന്നാക്കി താല്ലാ. മരണത്തിന് വേണ്ടി നല്ലൊരു സമയവും സ്ഥലവും നീ കണക്കാക്കി താല്ലാ. ആ സമയം എത്തുമ്പോൾ ഞങ്ങൾക്ക് നീ അറിയിച്ചു തരണം റഹ്മാനെ. അക്കടപാടുകളൊക്കെ പൊരുത്തപ്പെടിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞു മരിക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാ, ഞങ്ങളൊക്കെ മരിച്ചു കിടക്കുന്നൊരു സമയമുണ്ട്, ഞങ്ങളൊക്കെ മലർത്തി കിടത്തുന്നൊരു സമയമുണ്ട്. ആ മയ്യത്തിനെ കാണാൻ ഈ കാണുന്ന കൂട്ടുകാരൊക്കെ ഞങ്ങളെ മയ്യത്തെ കാണാൻ വരും. അവരൊക്കെ നോക്കുമ്പോ ഞങ്ങളാകുന്ന മയ്യത്ത് പുഞ്ചിരിയോടെ കിടക്കുന്ന മയ്യത്തുകളാക്കണം റഹ്മാനെ. നല്ല പുഞ്ചിരിയോടെ കിടക്കുന്ന മയ്യത്തുകളാക്കണം റഹ്മാനെ. അവിറന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഹിസാബ് എളുപ്പമാക്കണം അല്ലാ. ഹൗദുൽ കൗസർ നൽകണം അല്ലാ. ഹർഷിന്റെ തണൽ നൽകണം റഹ്മാനെ. നിന്റെ ലിഖാഇനെ നീ കാണിക്കണം അല്ലാ. ഞങ്ങളാരെയും നീ പരാജയപ്പെടുത്തല്ല അല്ലാ. ഞങ്ങളുടെ ഈ ബന്ധങ്ങളും ഈ സ്നേഹങ്ങളും ഒരുമിച്ച് കൂടലുമെല്ലാം ദുനിയാവിൻ്റെ സ്വർഗത്തോപ്പിലാണെങ്കിൽ നാളെ യഥാർത്ഥ സ്വർഗത്തോപ്പിൽ നീ ഒരുമിച്ച് കൂട്ടണം റഹ്ബാരെ. അപ്പുറത്തുള്ള ഉമ്മമാരെ മുഴുവനും നീ വിജയിപ്പിക്കണം റഹ്ബാരെ. ആരെയും പരാജയപ്പെടുത്തല്ല അല്ലാ. ഞങ്ങൾ ചോദിച്ചത് ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യമാർ, മക്കൾ, കുടുംബക്കാർക്ക് എല്ലാവർക്കും ഞങ്ങൾ ചോദിച്ചത് അവർക്കും നീ നൽകണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നീ സന്തോഷത്തിലാക്കണേ അല്ലാ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. وتب علينا انك انت التواب الرحيم. امين بفضل صلى الله على محمد وعليه وسلم. صلى الله على محمد. اللهم صل على محمد يا ربي صل عليه وسلم. لا ورود دعاء كنت وصيت جيونو. السلام عليكم ورحمه.